845 गवर्नमेंट का, बाकी 9000 टोटल 9589 गवर्नमेंट का ओनली 845. Mr. Ram, we'll wait for another 2 minutes. People are joining. We got about 200 sure, people sure. as of now. And if you log or join Karnat, we'll just wait for another 2 minutes. Thank you. Yeah, yeah. Thank you. Mr. Ram, can we? Yeah. Very good afternoon to you all. ഇന്നത്തെ നമ്മുടെ വെബിനാറില് നമ്മളോടൊപ്പം ഒത്തിരി വലിയ സ്നേഹ ഉള്ള സുഹൃത്തുക്കളാണ് നമ്മളോട് സംസാരിക്കുക. കേരള ഗവൺമെന്റിന്റെ കോഓപ്പറേഷനോടുകൂടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡിസ്ട്രസ് മാനേജ്മെന്റ് എന്നുള്ള നമ്മുടെ ഡൽഹിയിലെ ഒരു ഓർഗനൈസേഷനും അതിനോടുകൂടെ തന്നെ നമ്മുടെ കെയർ ഇന്ത്യയുടെ കൂട്ടത്തിൽ നമ്മൾ നടത്തുന്ന ഒരു 7th വെബിനാറാണിത്. ഇതിൽ നമ്മൾ കൂടുതലായിട്ടും യുനോ ദിവ്യാംഗ് ബച്ചാന്നാണ് നമ്മൾ ഹിന്ദിയിലൂടെ പറയുന്നത്. ഡിസബിലിറ്റിയെ കുറിച്ചും ഡിസേബിൾഡ് ചിൽഡ്രൻ ഫേസ് ചെയ്യാൻ പോകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചും സെക്ഷൽ അബ്യൂസിനെ കുറിച്ചുമാണ് നമ്മൾ കൂടുതലായിട്ട് ഇവിടെ പ്രതിപാദിക്കുക. ഞാൻ ഈ കൺസെപ്റ്റ് എനിക്ക് കിട്ടിയത് സിസ്റ്റർ ബിജി ജോസ് എന്ന് പറഞ്ഞിട്ട് കെ സി പി സി ആറിലെ ഒരു മെമ്പറായിരുന്ന സിസ്റ്ററാണ് എനിക്ക് ഐഡിയ തന്നത്. നമ്മൾ ഇങ്ങനെയുള്ള ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ ആ കുട്ടികളോട് നമ്മൾ എങ്ങനെ പെരുമാറണം എന്നുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ട്രെയിനിങ് തൃശ്ശൂർ വെച്ച് ഒരു 3-5 മാസം മുമ്പ് നടത്തിയത്. അപ്പൊ അതിൽ നിന്ന് പ്രചോദനം ഏറിയിട്ടാണ് ഇന്ന് നമ്മൾ ഒരു ഈ ഒരു മോഡിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്.
ഈ സെഷനിൽ നമ്മളോട് കൂടെ ഉണ്ടായിരിക്കുന്നത് ജസ്റ്റിസ് കുര്യൻ സാർ ഉണ്ടാവും. നമ്മളെ കീ ആയിട്ട് അഡ്രസ് ചെയ്യാൻ കീ നോട്ട് അഡ്രസ്, പിന്നെ അൽഫോൻസ് സാർ ഉണ്ടായിരിക്കും. നമ്മുടെ എല്ലാവരും കേരളത്തിൽ നിന്നുള്ള സുഹൃത്തുക്കളും കേരളത്തിൽ നിന്നുള്ള വെൽ വിഷേഴ്സും ആണ്. പിന്നെ നമ്മുടെ ഡോക്ടർ സെബിന്ദ് കുമാർ, അസിസ്റ്റന്റ് പ്രൊഫസർ സൈക്യാട്രി, ഗവൺമെന്റ് ഓഫ് മെഡിക്കൽ കോളേജ് തൃശ്ശൂരിൽ. അദ്ദേഹം എമർജിങ് ചലഞ്ചസ്, ഇന്നത്തെ ചലഞ്ചസ് എന്തൊക്കെയാണ്, ഇൻസ്റ്റിറ്റ്യൂഷണലായിരിക്കുന്ന കുട്ടികൾക്ക് റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കും. പിന്നെ സയൻസ് ആൻഡ് റിസ്ക് ഓഫ് ചൈൽഡ് അബ്യൂസ്, അതിനെ കുറിച്ചിട്ട് നമ്മളോട് സംസാരിക്കാനായിട്ട് സിനിൽ ദാസ് ഉണ്ടാവും. ഈസ് ദ ഡയറക്ടർ വി കെ എം സ്കൂൾ ആൻഡ് മെമ്പർ. ദെൻ ജയരാജ് ഉണ്ടാവും, എം കെ ജയരാജ്, ഫോമർ ഡയറക്ടർ വിത്ത് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെന്റലി ചലഞ്ച് ട്രിവാൻഡ്രം. നമ്മൾ ഈ മൂന്ന് പേരെയും ഞാൻ അവിടെ സെഷൻ എടുത്തപ്പോൾ പരിചയമുള്ളവരായിരുന്നു. ഒത്തിരി കാര്യങ്ങൾ വിശദമായിട്ട് പ്രതിപാദിക്കാനായിട്ട് അവരുടെ അനുഭവത്തിൽ നിന്ന് പറ്റും. അപ്പൊ എല്ലാത്തിലും ആദ്യമായിട്ട് ഐ കൺഗ്രാജുലേറ്റ് ഓൾ ദി ടീച്ചേഴ്സ് ഹു ആർ പ്രസന്റ് ഇയർ. നമ്മുടെ അടുത്ത് കണ്ട 500-ഓളം പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഐ എം ഷുവർ ദാറ്റ് സ്ലോലി ഇവരെല്ലാം ആ കയറാനുള്ള ഒരു ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, എന്നാലും അവർ അതിൽ കയറും. അതിൽ നിന്ന് നമ്മൾ വിൽ ബി ലേണിംഗ് എ ലോട്ട് ഓഫ് തിങ്സ് ഡ്യൂരിങ് ദിസ് യുനോ ലേണിംഗ് പ്രോസസ് ദിസ് ആഫ്റ്റർനൂൺ. അങ്ങനെ മൂന്നാല് സെഷനും നമ്മുടെ ഓരോരുത്തരുടെ അനുഭവമൊക്കെ ആയിട്ടാണ് നമ്മളിതിൽ പോവുക. സോ ഇഫ് വി ക്യാൻ ഗോ, ഐ എം ഡോക്ടർ കെ സി ജോർജ്, ഞാൻ ജോയിന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റിൽ. ഒരു മിക്ക ഓർഗനൈസേഷനും കേരളത്തിലുള്ള സി സി എസ് നമ്മൾ അറിയുന്നതാണ്. ഏതാണ്ട് നമ്മുടെ ഇന്ത്യയിൽ 9,589 ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. 9,000, അതായത് അതിൻ്റെ 10,000-10,000 ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഇന്നത്തെ നമ്മുടെ കണക്ക് വെച്ചിട്ട്. അതിൽ ഏതാണ്ട് 845 മാത്രം ഗവൺമെന്റ് റണ്ണുണ്ട്. ഈ 845 കഴിഞ്ഞിട്ട്, അതായത് 9,000 ഓൾമോസ്റ്റ് നടത്തിക്കൊണ്ട് വരുന്നത് സന്നദ്ധ സംഘടനകളാണ്, അല്ലെങ്കിൽ ഗുഡ് വോളണ്ടറി ഓർഗനൈസേഷൻസ് ആണ്, അതല്ലെങ്കിൽ കുട്ടികളോട് കൂടുതൽ സ്നേഹവും അവരെ നോക്കാനുള്ളതൊക്കെ ഉള്ള അവരാണ് ഇത് കൂട്ടി നടത്തുന്നത്. സോ ഐ കൺഗ്രാജുലേറ്റ് ആൻഡ് ഐ സല്യൂട്ട് ദ ഗ്രേറ്റ് വർക്ക് ദാറ്റ് ഈച്ച് വൺ ഓഫ് യു ഡൂയിങ് ടുവേർഡ്സ് ദി ഡിസേബിൾ ചിൽഡ്രൻ ഓർ ദി ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റി ഓർ ദ സ്പെഷ്യൽ നീഡ് ചിൽഡ്രൻ, ദാറ്റ് ഇസ് ദ വേർഡ് ദാറ്റ് ഇസ് ബീങ് യൂസ് ടു ദ സ്പെഷ്യൽ നീഡ് ചിൽഡ്രൻ ഹോം വി ആർ ലുക്കിംഗ് ആഫ്റ്റർ ടുഡേ. ഞാൻ അവരെ അഭിനന്ദിക്കുന്നു, ഓരോരുത്തരെയും ഈ സന്ദർഭത്തിൽ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. നിങ്ങളുടെ വലിയ പ്രവൃത്തികളെ നമ്മളിവിടെ ആദരിക്കുന്നു. ഏതാണ്ട് നമ്മൾ കണക്ക് നോക്കുമ്പം 109 ചിൽഡ്രൻ ആണ് ഒരു ദിവസം ഇവിടെ അബ്യൂസ് ചെയ്യപ്പെടുന്നത്. 109 ചിൽഡ്രൻ ആണ്, 109 കുട്ടികൾ അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. സോ ദാറ്റ് ഇസ് എ വെരി ബാഡ് ഫാക്ടർ വിച്ച് ഈസ് ഹാപ്പനിങ് ഇൻ അവർ കൺട്രി. നമ്മളിപ്പോൾ ഇതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു നോക്കിയാലും 32,608 സെക്ഷുവൽ കേസസ് ആണ് എൻ സി ആർ ബി കൊടുത്ത ഡേറ്റ് വെച്ചിട്ട് 17 ഉണ്ടായിരുന്നത്. അത് 39,827 ആണ് ഇപ്പോൾ കാണിക്കുന്നത്. അതായത് ദർ ഇസ് ഓൾവേസ് ആൻ ഇൻക്രീസ്, ദർ ഇസ് നോ ഡിക്രീസ്. അതൊക്കെ നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികളായിട്ട് നമ്മൾ ഇടപഴകുമ്പോൾ, നമ്മൾ ഈ കുട്ടികളെ പരിപാലിക്കുമ്പോൾ, വാട്ട് ആർ ദ തിങ് ദാറ്റ് വി നീഡ് ടു കീപ്, അങ്ങനെയുള്ള ഒരു ഒബ്ജക്റ്റീവ്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വെബിനാർ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഐ ടേക്ക് ദിസ് ഓപ്പർച്യൂണിറ്റി ടു താങ്ക് ഓൾ ദ റിസോഴ്സ് പേഴ്സൺ ആൻഡ് സ്പെഷ്യലി കേരള ഗവൺമെന്റിൽ നിന്നുള്ള നമ്മുടെ ഷീബ ജോർജ് മാം IAS ആൻഡ് ഓൾസോ ടി വി അനുപമ മാം IAS. ഫോർ സം റീസൺസ് ഇപ്പോൾ ഈ COVID-19 അവർക്ക് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ജോലി ഉള്ളതുകൊണ്ട് അവരതിലെ എക്സ്ക്യൂസ് റിഗ്രറ്റ് പറഞ്ഞിട്ടുണ്ട്. ഐ വുഡ് ലൈക്ക് ടു സേ ദാറ്റ് ആൻഡ് ദേ ഹാവ് ബീൻ വെരി കോഓപ്പറേറ്റീവ് ആൻഡ് സപ്പോർട്ടീവ് ടു അസ് ടു ഓർഗനൈസ് ദിസ് പ്രോഗ്രാം. എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തതൊക്കെ കേരള ഗവൺമെന്റിന്റെ നേതൃത്വത്തിലാണ്. അതുപോലെ തന്നെ KCPCR മെമ്പേഴ്സിനോടും അവിടുത്തെ വർക്ക് ചെയ്യുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ കടമയും അത് കർത്തവ്യവും കൂടി ഇവിടെ അറിയിക്കാണ്. താങ്ക് യു സോ മച്ച്. ആൻഡ് ഡോക്ടർ മൂർത്തി ഇസ് ദേർ ഓൺ ദി ലൈൻ? ജോർജ് സർ, പ്ലീസ് റിക്വസ്റ്റ് യു ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ബിക്കോസ് പീപ്പിൾ ആർ റിക്വസ്റ്റിംഗ് ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ഓർ ഹിന്ദി ആസ് വെൽ. Okay. I was under the impression that I could talk in Malayalam because it was mostly concentrating on the Kerala. And this program is being organized with an objective to address those children with Divyang. Matlab SNP children, unke liye apan baat kar rahe hain yahan pe. Aur SNP children ko baat karte hue kin prakar ki sevaen, kin prakar ki unko ऑब्जेक्टिव आइडेंटिफाई करने के लिए हम लोग दे सकते हैं, उन पर बातचीत करेंगे. बहुत ही अच्छी रिसोर्स पर्सन की एक अच्छी पूल को लेके हम लोग यहाँ पर आए हैं, जहाँ पे आपके साइकियाट्री सेक्टर में जो डील करने वाले लोग हैं और मेंबर SLCC है और आपके इंस्टीट्यूट फॉर मेंटली चैलेंज्ड वहाँ से है लोग और हमारे फॉर्मर मेंबर है SCPCR के. तो बहुत ही अच्छी एक आनंदित आपका सेशंस होगा दिस आफ्टरनून. विल बी लर्निंग ए लॉट अबाउट especially on your role and responsibilities, how are you going to address the children.
who are somewhere disabled by virtue of being one cause or the other. So we have a great opportunity here to address from them, and I take this opportunity to thank the Kerala government, especially Shiba George ma'am and also Anubhama ma'am, for helping us conduct this program in association with Sisters Management Collective and Care India, who have been supportive and helpful in organizing this program. With this brief introduction, without wasting much time, I, Dr. George, would like to invite Dr. P. Krishnamurthy, because my joint secretary is too busy this afternoon. So I would like to request Dr. P. Krishnamurthy to few words on welcome. Can I have him? Dr. Krishnamurthy there? Ram? Okay, presumably he is not there. So we will put him in between. Can I request, I take this opportunity to invite Justice Kurian, who has been a great person from the judiciary. He has worked as a Chief Justice of Himachal Pradesh, and he has worked as a judge in the Supreme Court. With his concern for the children and with his concern for the area of care and protection of children, I would like to have the briefing, or rather the addressing, from this great philosopher and philanthropist at the moment. Thank you so much, Justice Kurian. Thank you, Dr. K.C. George. My esteemed and beloved sisters and brothers, first of all, let me congratulate Dr. George, representing the Government of India, the Government of Kerala, the CARE, and of course, this humble self now personally representing the Distress Management Collective, in having thought of a meaningful program. You know, the impact this pandemic had in all sections of society. But we hardly thought about the impact that could be there on these differently abled children. So as part of the Distress Management Collective's initiative to address concerns of every section of society which go unaddressed, unnoticed, we had a discussion with Dr. George, the NPPC CID, and the Government of Kerala, the Social Service or Empowerment of Children, yes, department, and CARE, the collaborator technical supporter, which CARE India is also an NGO working on this field also. And we thought of organizing a seminar. Just for the information of those who are otherwise from Kerala, see, we have an idea of conducting these programs in all regional languages if possible. So for the Hindi speaking belt, we can have exclusively one Hindi. And for those multilingual, probably who may not otherwise know, we can have one in English. And of course, the regional languages where people, one in, say, Kannada, one in Tamil, one in Telugu, one in Malayalam, Oriya, Bangla, and all these, were Assamese, yes. So we have an idea to have take it to the targeted group straight. There are certain expressions which we may not be able to speak in a different language, For example, I'll tell you, for those people who are caring, I can see many of my friends from Kerala whom I have worked in close association when I was a lawyer in these activities when we were at that time physically handicapped, mentally handicapped, From there, we moved on to physically challenged or mentally challenged. Then came the newer concept of a differently abled. Now the expression now used is actually unne
Meanwhile, I think there was a technical problem there. Meanwhile, can I request Dr. Krishnamurthy to give an address, welcome address to the participants? Dr. P. Krishnamurthy, additional director. Where is back? Where is back, George? George? I'm there. Sir, are you online? I'm online. Is Dr. Krishnamurthy? Okay. Please continue, sir. Sorry. I can continue. Okay. Sir, aap continue kariye. Yeah. Okay. There was a technical problem on this now. So okay. I'm saying, so I've seen people whom I worked closely in association, and we are now addressing the concerns of those gurus or parents. I say the parents in the sense, you know, they are not the biological parents, but all those who take care of this specially talented or differently abled children are actually the seen and to be seen and should be in the position of parents, not simple teacher or a simple ayah or simple some other language. No, you are not teachers. You are the parents, you know. To your care, they are entrusted. It's a trust. The biological parents have a trust in us that, you know, we will take care of them in the same way or in a better way than the original parents. So why I said in a respective language? See, to address a person in Malayalam, Mone or Mole, that's the dearest of the addresses. In English, equivalent is daughter, son, or son or daughter, beta, beti. That's quite common for everybody here. But it is so dear to the child to call somebody, to be called Mone or Mole. That goes to the inner heart. The intimacy is so developed. So that is one reason we thought, you know, we will have these programs in the respective regional languages. Now that it has not been conceived that sharply by everybody, I'll continue to speak in English only. Doesn't matter, we can think of a program again for the respective language groups exclusively, as I said, for each language group. See, how I see a differently abled child or a mentally challenged child is, you know, that child is a saint. Saint is there, you know, in all religions, there is sadhu or saint. Who is that saint? Saint is a person who has not committed anything wrong, number one. Who could not have committed anything wrong, number two. And you know, if he's a living saint, he will not commit anything wrong. And what is sin? Sin is actually violation of a law, breaking of a law, breaking of a standard, breaking of a norm. But for that, you must know what is law. So unless you know law, you cannot be punished that, you know, because you have violated that law. I'm not speaking the lawyer's language. Ignorance, juris non-excuse, this is a different principle. Ignorance of law is not an excuse. But I'm saying in the ordinary living standards, only if you know that something is wrong, and if you consciously do it, you become a wrongdoer. You commit a sin. It should be serious. It should be deliberate. It should be done with full knowledge. All these concepts are there for a sin, for some. But we have a set of people who do not know what is right and what is wrong. For them, everything is right. So they are saints. They cannot commit a sin. They cannot do anything wrong. Whatever they do with right intention. They do it sincerely. They do it genuinely. They do it honestly. They have no hypocrisy. They have nothing to hide. They have no mischief. And they are not, we call it in the ordinary sense, you know, the wrongdoers or problem creators or mischievous type of people. No. They are saints.
So all those people who live with the saints, who take care of them, who teach them, who train them, who guide them, who guard them, who lead them, you are so blessed as a lot of people according to me, because you got an opportunity to live with a saint. All of us take pride if you get an opportunity. You know, many of us would have got that opportunity also. To touch the hands of not the hands. Sri Shankaracharya don't permit the hand to touch the feet. It's supposed to be a great thing because it's called his holiness. Those who are touched Mother Teresa, those who are touched John Paul II, those who are touched the present Pope, all of us, we, you know, touching the saint itself is a very saintly act. It's a very holy act. We got some sort of an elevated feeling in our hearts and minds, you know, to have come in association with, or to have touched, or to have a photo with them, etc., etc. But in your life, my dear sisters and brothers, you are having that experience every moment in your life. Every moment in your life. It's not the time that you are even entrusted with. But even when they go also, they are in your heart. Because you have such a heart, such a broad heart or a vast heart, where you have sufficient space created for them. I know there are many nuns participating in this conference. You know, popularly in Malayalam, how are they called? They are called Amma, Mother, Amma. They have taken a vow of chastity. They have not given birth to any child. They have no human, they have no what you call male relationship. They have taken a vow of chastity, poverty, and obedience. But people call them Amma. Why? Because they are able to say the motherly qualities in them. All that we expect from a mother is our care, is protection, is a warm, is the affection, is the closeness, is that sort of Malayalam we call it valsalyam. That sort of an attitude, you know, you are simply conquered by the affection. Only mother can give that affection. Nobody else. A hug from the mother, all of you must be cherishing now from your childhood days. Such is the level of particular the treatment, the association, the guidance, the living together that these saints, I call them saints, these children, be it adolescents or youngsters. But when we see them as doing some mischiefs, something doing wrong. Why? Because we know that it is wrong. We know it is a mischief. They do not know. They are so innocent. They are absolutely dependent on us. So they are so genuine. They are so pure and holy, straight and honest. There is no hypocrisy. There is no mischief. Untruth in them. There for them, everything is truth. Everything is clean. Everything is clear. Everything is straight. Everything is genuine. Everything is pure. They want simply a love. It's not your generosity. There is their constitutional entitlement. Let me speak in the constitutional language and leave it there. See, our constitution is a constitution which is inclusive. Inclusive means everybody has a space and everybody has a voice. That is our constitution. Be you are enabled, disabled, good language, bad language, neatly dressed or badly dressed, having good position, bad position, poor, this small worker, dwarf or people, any irrespective of language, color, creed, caste, community, region, gender, you are a citizen of the country where the constitution guarantees you equal protection and equal treatment under law. So it is their right. When somebody is asking for right, suppose a person has
worked under you for, see, you are not taking a generosity by way of taking a salary. It is your right. That's why we call it salary earned. Earned means earned out of our work. So these children have earned by their very birth, by their very constitution. They have earned a constitutional protection. It is not our generosity. We always look at with some sort of mercy, compassion. No, this is a constitutional compassion. Don't forget that. Not because we want to please God, we are educating them. Yes, it pleases God. But it is our constitutional obligation under the in this country. I have a duty and they have a right to be guided, to be protected, to be taken care of. That's alone what we are doing now. So therefore, let me stop here now in terms of the emotional content, in terms of the spiritual aspect, in terms of the constitutional perspective. Yes, we are in the company of a special group who are entitled under law, who are bound to get under our religious beliefs, who are entitled otherwise to be safeguarded by the society. It's an inclusive society. They are our children. That's why we call them Mone or Mole, not by their name even, Mone, Mole. It will go a long way if we see them like that, and it will take us also a long way if we have a paradigm shift in our taking care of them, in our discharge of the duties entrusted to us, maybe by the government, maybe we have done on our own by an NGO also. But again, don't do this as a charity. It's not a charity, it is their right. Thank you, all the best. Once again, hearty congratulations to the Government of India, NPPCD, and the Government of Kerala and the Social Justice Department, and the technical provider Care India, and of course the Distress Management Collective, which has been in the forefront for last about 3 months, ever since particularly even since the pandemic started. But we started even before that, and when there were problems in Delhi, we started to be a group to address their concerns as well. And we have been into every known or every required activity in the field of management of distress and providing relief to people in distress. It is irrespective of caste, color, creed, and religion. Everyone in distress, yes, DMC is available, the Distress Management Collective. That's where we have been acting. Thank you so much in responding positively to the initiative taken by these four organizations. Let us introspect, and let us redefine our roles if required while we live with them. All the best. God bless you and Jai Hind. Thank you so much, sir. It was great. One and more in the words, intimacy, or we call about to be guided, to be protected, and to be taken care of. We have two types of children whom we care. That is, children need of care and protection, and child in conflict with the law. Now, hereafter, I mean, we heard you. We understand the passion that you have for the children, especially from the eyes of a judicial person. We also understand the intimacy that in calling them, in addressing them, Mone, Mole, എന്നുള്ള വാക്കുകളിലൂടെ നമ്മൾ അവരെ വിളിക്കുമ്പോഴുള്ള ആ സ്നേഹം, ഓരോ ടീച്ചേഴ്സും കൊടുക്കുന്ന ആ സ്നേഹത്തെ കുറിച്ചും അങ്ങ് പറഞ്ഞു. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് വിത്ത് അസ് ഫോർ ദ കീനോട്ട് അഡ്രസ്. ഐ വുഡ് ലൈക്ക് ടു കോൾ അപ്പോൺ ഡോക്ടർ പി കൃഷ്ണമൂർത്തി ടു ഗിവ് എ വെൽക്കം അഡ്രസ്. ഓക്കെ, താങ്ക് യു ഡോക്ടർ ജോർജ്. Once again, a very good evening to all of you who are participating. Respected Justice Kurian sir, then Honorable Alphonse Kannadhan sir, Member of Parliament for Rajya Sabha, my Joint Secretary Sri L.K. Meena sir, and looking after our NIPSID, National Institute of Public Welfare and Child Welfare in charge, Dr. George, Joint Director. The National Institute of Public Welfare and Child Development, we are the pioneering institute, particularly the training. I'm welcoming once again to the State of Kerala Government, Directorate of the Social Justice and Empowerment,
and all the participants. My behalf of my director behalf of Institute, I'm welcoming all of you this particular program. The National Institute of Public Cooperation Child Development, we are taking all sort of the training programs, starting with ICDS and ICPS. Particularly this situation, we are taking all the training program through online and webinar. For that, all the state government, either our headquarters and all the regional, my regional center, they're taking more concern to invite all the participants, the region-wise and regional center-wise and headquarters-wise. Particularly this program we are conducting from headquarters, really most of, more than 400 participants you have taken, very good, interesting, the state government of Kerala. Once again, I welcome all of you to take forward for this program. I think this situation, we need the more confident how to handle the situation, particularly who they are involving, the director of the social justice and improvement and other officials who take and coming from this Kerala state government and NCPCA, who they are taking much more interest. I'm welcoming all of you once again for this program. We take it once again. Very good. Congratulations, all of you. Thanks once again to all of you. Thank you so much, Dr. George. Thank you. Thank you so much, Dr. P. Krishnamurthy. We would also like to have an address from our own person from Kerala, a great personality, a person who is having three qualities that I observed in the past 2 months or 3 months when I was closely associated with him. A committed person, a competent person, and a confident person. So these three, this thing, because I've also seen him giving motivational talks to the children in schools where even I was part with him. Now, that is none other than Alphonse Kannandhanam, sir, who is a sitting MP with Rajya Sabha and who was also the former Union Minister of our country in the tourism sector. And who has done a number of minute and, quantum of work for the poor, for the people who are needy and for the people who are in distress. I would like to take this opportunity to welcome Member of Parliament Alphonse Kannandhanam, sir, to address our group. Alphonse, sir. Honorable Justice Kurian Joseph, Dr. George, officials of the Government of Kerala, Government of India, and all the participants. I'm told most of the participants, I think barring a few, are from Kerala. So would you give me the liberty to speak in Malayalam, please? Is that okay, Dr. George? Yes, sir. Why not? You can speak. Yeah, because you asked me to speak in Malayalam because he said all the participants are from Malayalam. Now, if 90% of participants are from Malayalam, it would be better to speak in Malayalam, I guess. So, I guess I have the liberty. It's not that I speak any great Malayalam or something like that. No, I'm much more easier for me to communicate English. But I think if most of the participants are from Kerala, may I speak in Malayalam? അപ്പോൾ വളരെ സന്തോഷമുണ്ട് ഈ പരിപാടി പങ്കെടുക്കാൻ. ഇന്ത്യ സർക്കാരും കേരള സർക്കാരും സന്നദ്ധ സംഘടനയും എല്ലാം കൂടെ ഒരുമിച്ച് സംഘടിപ്പിക്കുന്ന ഞങ്ങളുടെ ഡിസ്ട്രസ് മാനേജ്മെന്റ് കളക്ടീവ് എല്ലാവരും കൂടെ സംഘടിപ്പിക്കുന്ന അതിൻ്റെ ചീഫ് പ്രസിഡന്റ് ജസ്റ്റിസ് കുര്യൻ ജോസഫ് ആണ്, ഞാനും അതിൻ്റെ മെമ്പറാണ്. വളരെ സന്തോഷമുണ്ട്. നമ്മുടെ സമൂഹത്തിലെ ഒരു പെരിഫറിയിൽ നിൽക്കുന്ന, സമൂഹത്തിന് ഒരു കോർ ഗ്രൂപ്പിലല്ല, അതിൻ്റെ പുറത്ത് നിൽക്കുന്ന ആൾക്കാരാണ് ഈ നമ്മുടെ സ്പെഷ്യൽ ചിൽഡ്രൻ എന്ന് പറയുന്ന ആൾക്കാർ. ഞാൻ കോട്ടയം കളക്ടർ ആയിരിക്കുമ്പോൾ, 88 മുതൽ 91 വരെ കോട്ടയം കളക്ടർ ആയിരിക്കുമ്പോൾ, ഞങ്ങള് എൻ്റെ ഞാനും എൻ്റെ കുട്ടികളും പോകാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന സ്ഥലം ഏതാണെന്നറിയോ? ആശ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലായിരുന്നു, ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ. അവിടെ ഞങ്ങൾ പോയി മണിക്കൂറുകൾ ചെലവഴിക്കുമായിരുന്നു. അവിടെ ഞാൻ എൻ്റെ പിള്ളേരുടെ ബർത്ത്ഡേ എല്ലാം സെലിബ്രേറ്റ് ചെയ്യുന്ന അവിടെയായിരുന്നു ഞാൻ കളക്ടർ ആയിരിക്കുമ്പോൾ. അത് കഴിഞ്ഞും പല പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പൊ അവിടെ സ്വപ്ന എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു. ഇപ്പൊ ആ കുട്ടി ആലപ്പുഴ താമസിക്കുക, വലിയൊരു കലാകാരിയാണ്. അവിടെ ഒരു വലിയ കമ്പനി ഉണ്ടാക്കി പുള്ളിക്കാരത്തി കാല് കൈയില്ലാത്ത കുട്ടിയാണ്. കാലുകൊണ്ട് പെയിന്റ് ചെയ്ത് വിദേശത്ത് യൂറോപ്പിലും എല്ലാം ധാരാളം പെയിന്റിങ്സ് വെച്ച് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അന്ന് കുട്ടി നല്ലവണ്ണം ഡാൻസും കളിക്കും. എന്തോ ഒരു ടാലൻ്റ് ആയിരുന്നു അറിയാവോ? ആ ടാലൻ്റ് ആ കുട്ടികൾക്ക് വികസിപ്പിച്ചെടുക്കാനായിട്ട് ആശയും ആശാ ഹൗസ് ഹോമും ബാക്കി എല്ലാവരും കൂടെ സഹായിച്ചുകൊണ്ട് ആ കുട്ടി ഒരു ഇൻഡിപെൻഡൻ്റ് എൻറ്റിറ്റി ആയി. ആ കുട്ടിക്ക് കാശുണ്ട്, ആ കുട്ടിക്ക് ആത്മാഭിമാനമുണ്ട്, ആ കുട്ടിയെ ഒത്തിരി ഫാൻസ് ഉണ്ട്, ഇന്ത്യയിലും യൂറോപ്പിലും എല്ലാം ഉണ്ട്. അതൊക്കെ എങ്ങനെ സാധിച്ചത്? ആ പ്രസ്ഥാനത്തിലെ നടത്തുന്ന സിസ്റ്റേഴ്സും അവിടുത്തെ ടീച്ചർമാരും ബാക്കി എല്ലാവരും കൂടെ ആ കുട്ടിക്ക് കോൺഫിഡൻസ് കൊടുത്തു. അപ്പൊ ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ ഇന്ത്യയിൽ അതിന്റെ 9,000 പ്രസ്ഥാനങ്ങളുണ്ടെന്നാണ് ഡോക്ടർ ജോർജിന്റെ കണക്കനുസരിച്ച്. അതിനകത്ത് ഏതാണ്ട് 500 ഗവൺമെന്റ് നടത്തുന്നത്, ബാക്കി അതായത് 9,000 പ്രസ്ഥാനങ്ങൾ നടത്തുന്നത് സന്നദ്ധ സംഘടനകളാണ്. ഈ സന്നദ്ധ സംഘടന എന്തിനാണ് മുമ്പോട്ട് വന്നിരിക്കുന്നത്? വളരെ ലളിതമാണ്. ദൈവം സൃഷ്ടിച്ച ഈ ആൾക്കാരെ സ്നേഹിക്കാൻ വേണ്ടി മാത്രം മുമ്പോട്ട് വന്നിരിക്കുന്ന ആൾക്കാർ.
ഇത് എളുപ്പമുള്ള കാര്യമല്ലാന്ന് എനിക്കറിയാം. കാരണം ഞാൻ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുമ്പോഴും ഓരോ ദിവസവും കാണുമ്പോഴും ഒക്കെ മനസ്സിലാവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സ്നേഹിക്കാനൊക്കെ പറയാൻ വളരെ എളുപ്പമാണ് നമ്മുടെ തത്വത്തിൽ, പക്ഷേ യഥാർത്ഥത്തിൽ ഒരു കുട്ടിയെ പോലും മാനേജ് ചെയ്യണമെങ്കിൽ, ഇങ്ങനെ സ്പെഷ്യൽ എബിലിറ്റി ഉള്ള കുട്ടികളെയൊക്കെ മാനേജ് ചെയ്യണമെങ്കിൽ വലിയ വലിയ പാടാണ്. ശാരീരികമായും മാനസികമായും എല്ലാം പ്രശ്നങ്ങളുള്ള ധാരാളം ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി ജീവിതം മാറ്റി വെക്കുക, അവർക്കുള്ള കഴിവുകൾ പുറത്തു കൊണ്ടുവരിക, അവരെ സ്വതന്ത്രമായി അവരുടെ കാലിൽ തന്നെ നിൽക്കാൻ ഒന്ന് 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 ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞാല് ഇത് വലിയ ക്ഷമയുണ്ടാകണം, അതിനുള്ള കഴിവുണ്ടാകണം, അതിനുള്ള ടാലന്റ് ഉണ്ടാകണം, അതിനുള്ള ട്രെയിനിങ് ഉണ്ടാകണം. അപ്പൊ ഇതെല്ലാം വലിയൊരു വലിയ ഒരു കാര്യമാണ് ഇവർ ചെയ്യുന്നത്. സമൂഹത്തില് നമ്മൾ എന്തോ ഒരു കണപ്പാടുകൂടി ഇവരെ കാണേണ്ടതാണ്. അപ്പൊ ഇതിനകത്ത് വലിയ പ്രശ്നങ്ങളുണ്ട് ഈ പ്രസ്ഥാനങ്ങൾ നടത്തുന്നതില്. ഇതിനകത്ത് ധാരാളം കുട്ടികൾക്ക് സംസാരിക്കാൻ കഴിവില്ലാത്തവരായിരിക്കാം, കാഴ്ചയില്ലാത്തവരായിരിക്കാം ആയിരിക്കാം. അവർക്ക് വലിയൊരു ഒരു പ്രശ്നമാണ്. ഞങ്ങൾക്കാരും ഇല്ലല്ലോ, ഞങ്ങൾക്ക് ബാക്കി കുട്ടികളെ പോലെ അല്ലല്ലോ എന്നൊരു തോന്നലാണ് അവരുടെ അടിസ്ഥാനമായി. അവർക്ക് ഒരു ആത്മാഭിമാനം ഇല്ലാതെ ഒരു കോൺഫിഡൻസ് അല്ല വരുന്നതിന് പ്രധാന വിഷയം. നമ്മുടെയൊക്കെ ഈ നടത്തിക്കുന്ന ആൾക്കാരുടെയൊക്കെ നമ്മുടെയൊക്കെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ് ഇവർക്കൊരു കോൺഫിഡൻസ് കൊടുക്കുക. നിങ്ങൾക്കും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് ആവശ്യത്തിന് ബുദ്ധിയുണ്ട്, നിങ്ങൾക്ക് കഴിവുണ്ട്, നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ ഉള്ള കഴിവുണ്ട്, ആ ബുദ്ധിയുണ്ട്, എല്ലാം ഉണ്ടെന്ന് അവർക്ക് പറഞ്ഞുകൊടുത്ത് അങ്ങ് അവരെ വിശ്വസിപ്പിച്ച് ഒരു സാധാരണ ജീവിതത്തിലേക്ക് നയിക്കുക. പൊണ്ണടക്ക സ്വപ്നയെ ആ സിസ്റ്റേഴ്സ് ഉണ്ട് അവർക്ക് നയിച്ചതുപോലെ ഈ കുട്ടികളെ നയിക്കുക. പക്ഷെ ഇതിനൊക്കെ ചൂഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ ഡോക്ടർ ജോർജ് നേരത്തെ കണക്ക് പറഞ്ഞു, കാരണം 32,000 കേസുകളാണ് ഇപ്പോൾ പെൻഡിങ് ഉള്ളത്. ഓരോ ദിവസവും ഏതാണ്ട് 150 കുട്ടികളെ സെക്ഷുവൽ ഹരസ്മെന്റ് ഉണ്ടാകുന്നു. ഈ കുട്ടികൾക്ക് ഒന്നാമത് പറയാൻ അറിയത്തില്ലായിരിക്കാം, കാണാൻ അറിയത്തില്ലായിരിക്കും. ഇതെല്ലാം കാണാനും പറയാനും അറിയാമെങ്കിൽ തന്നെ ആരോട് പറയാനാണ് എനിക്ക് ഈ പ്രസ്ഥാനത്തിലെ ആളിനോട് പറയാൻ സാധിക്കുമോ ഒക്കെ വലിയ ഭയമാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് ഈ കുര്യൻ സാറ് പറഞ്ഞ പോലൊക്കെ മോനെ മോളെ എന്ന് വിളിക്കുമ്പോൾ അത് മനസ്സിന്റെയും ഹൃദയത്തിന്റെയും അകത്തേക്ക് കയറിച്ചെന്നുള്ളൊരു വിളിയാണ്. ആ ഒരു വിളിയിലെല്ലാം ഉണ്ട്. അതനുസരിച്ച് പ്രവർത്തിക്കാൻ ഈ പ്രസ്ഥാനങ്ങൾ നടക്കുന്ന ആൾക്കാരെ കൊണ്ട് സാധിക്കുമോ? അത് സാധിക്കണം, നിയമമുണ്ട്. അപ്പൊ അതിനെല്ലാം കൂടെ ഈ ഒരു വെബിനാറ് ഇത് നല്ല ഒരു യൂസ്ഫുൾ ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നെ ഈ പരിപാടിയിലേക്ക് വിളിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. Thank you so much, sir, for your great insight into the objectives of the program. You talked about your own experience of visiting a place, a childcare institute, and addressing the needs of the children, and the great capability and the potential the teachers have to have in addressing them. And you also wished luck for all of us to conduct this program, and we are extremely happy. And you spoke very good in Malayalam, let me tell you. It was wonderful. Thank you. Thank you. Our confidence developing, you talked about. How do you develop the confidence of these teachers in handling these children? ഏതെങ്കിലും വൈകാരികതയുള്ള പിള്ളേര് സംസാരിക്കാത്ത അറിയാത്തവര് അവരെയൊക്കെ നമ്മൾ എന്തോരം കയറുമ്പോൾ ദ എഫേർട്ട് ദ ഗ്രേറ്റ്നസ് ദാറ്റ് യു ആർ ഡൂയിങ് ഇൻ അഡ്രസ്സിംഗ് ദം ഈസ് സംതിങ് ദാറ്റ് ഈസ് ടു ബി കോൾഡ് എ വെർച്യു. താങ്ക് യു സോ മച്ച് ഫോർ സ്പെയറിംഗ് ദ ടൈം ആൻഡ് ബീയിങ് വിത്ത് ദിസ് ആഫ്റ്റർനൂൺ ഫോർ ദി ഗ്രേറ്റ് എൻഡവർ ഓർ ദി വെബിനാർ ദാറ്റ് വി ആർ ഓർഗനൈസിംഗ് ടുഡേ. നമ്മൾ ഈ കോവിഡ് കാലത്തിൽ പോകുമ്പോൾ ഐ അണ്ടർസ്റ്റാൻഡ് ദേർ ആർ സം പീപ്പിൾ അബൌട്ട് 10% പീപ്പിൾ ദേ ഹാവ് ബീൻ സെൻഡിങ് ദ മെസ്സേജസ് ഓൺ ദി ചാറ്റ് സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. ഡസന്റ് മാറ്റർ, വിൽ ഗിവ് എ സം അപ്പ് ഓൾവേസ് വെൻ ഇറ്റ് ഈസ് ഓവർ. ഇന്ന് കിട്ടിയ റെക്കോർഡ് അനുസരിച്ചിട്ട് മധ്യപ്രദേശിൽ 54 ചിൽഡ്രൻ ഇൻ വൺ ഓഫ് ദി സിസിആർ ഹു ആർ എഫക്റ്റഡ് വിത്ത് കോവിഡ്. ആൻഡ് അനദർ ഇൻ കാൺപൂർ ദർ ആർ 57 ചിൽഡ്രൻ ഹു ആർ എഫക്റ്റഡ് വിത്ത് കോവിഡ്-19. വി ഹാഡ് 34 ചിൽഡ്രൻ ഇൻ തമിഴ്നാടു ലാസ്റ്റ് വീക്ക് ഹു ആർ എഫക്റ്റഡ് വിത്ത് കോവിഡ്. Now the issue is the extreme precaution that you have to take so that our childcare children are, or the childcare institute children are, safe from any kind of the pandemic that we are facing today. I have a request to all of you. Keep the distancing, keep the sanitizing procedure in your center. I have seen sanitizer procedure, you know, is prakar ke dala hua ki nobody can enter without undergoing through that system. It is very good. Then the using the mask and all. So all those Government of India's instructions be followed so that we protect our children. That is the first act that we have to do. Now to have the first session, I would like to invite Sabin Kumar, Assistant Professor in Psychiatry, Government of Medical College, Thrissur. He'll speak on emerging challenges, institutional risk factors relating to child sexual abuse of special need children in the state.
Now, Sibin Kumar is a professor in psychiatry at Government Medical College, Thrissur. Aap secretary hai Indian Psychiatry Society, Kerala State. And he is the associate editor, Kerala Journal of Psychiatry. He is a convener of Mental Health Subcommittee of Indian Medical Association and Anti-Drug and Anti-Abuse Club. Aap MBBS kiye hai, Medical College at Trivandrum se. And he holds a diploma and degree in psychiatry from CMC Vellore as well. And more than that, he has also done a research study on child abuse in Kerala, which was published in International Journal of Child Abuse as well. And we are extremely happy to have this great personality to address you this afternoon. Can I request Sibin Kumar, Professor? Yes, sir. Thank you, T.C. Joseph, sir. I hope I'm audible to everyone. Greetings to you, Justice Kurian Joseph, sir, and Alphonse Anandanam, sir. First of all, I would like to ask the moderator how much time I am allotted. Sir, we can go about 15 minutes, 15 maximum 20. 15 minutes, fine. I'll set a timer. 15 to 20 minutes, sir. Fine. And what about the language? Should I speak in English or Malayalam? Sure. Can you mix both? I don't know how will I do it that. It will be a mixed language. Because I saw in the chat messages that some of the people are not understanding Malayalam. At the same time, the audience... See, that's only 10%. Okay. Yeah, fine. Anyway... what we can do is, you can speak in Malayalam. And that 10% we will address... in some other meeting, if something very important, I'll sum up in English also. You can continue in Malayalam. Okay, fine. So, ellavarkkum enda namaskaram. Njana Indian Psychiatric Society Kerala ghadakathinte secretary, Thrissur Government Medical College Psychiatry Vibhagam assistant professor aanu. Child abuse enna meghalayilekku njan I'll interested aayathu 2007 il Ministry of Health inde oru padanam undayirunnu. ഇന്ത്യൻ ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിന്റെ ഓൾ ഇന്ത്യ ലെവലിലെ ഒരു പഠനം ചൈൽഡ് അബ്യൂസുമായിട്ട് കണക്റ്റഡ് ആയിട്ട് അതായിരുന്നു ഒരു ഒരു വലിയൊരു ലാൻഡ് മാർക്ക് ആയിട്ടുള്ള ഒരു പഠനം. ആ പഠനത്തിൽ 2007 ഇന്ത്യയിലെ ചൈൽഡ് അബ്യൂസ് നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിലും കൂടുതലാണെന്നും ഏകദേശം 50% കുട്ടികൾ ലൈംഗികമായിട്ടുള്ള അബ്യൂസ്. ഇപ്പോൾ ചൈൽഡ് അബ്യൂസിനെ അവർ 4 തരത്തിലാണ് ഡിഫൈൻ ചെയ്തത്. ഫിസിക്കൽ അബ്യൂസ്, സെക്ഷൽ അബ്യൂസ്, ഇത് രണ്ടും നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടെ പരിചിതമായിട്ടുള്ള വാക്കുകളാണ് ഫിസിക്കൽ, ശാരീരികമായിട്ടുള്ള അബ്യൂസും ലൈംഗികമായിട്ടുള്ള അബ്യൂസും. പക്ഷേ ഇമോഷണൽ അബ്യൂസ് ആൻഡ് നെഗ്ലക്ട്, ഈ 4 തരത്തിലാണ് അബ്യൂസ് ലോകമെമ്പാടും ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 2007 പഠനത്തിൽ അബ്യൂസ് നമ്മൾ വിചാരിച്ചതിൽ കൂടുതലായിട്ട് കണ്ടു. അങ്ങനെ അതിൻ്റെ ചുവട് പിടിച്ചാണ് 2010 നമ്മൾ ഇങ്ങനെ ഒരു സർവേ നടത്താൻ തീരുമാനിക്കുകയും ഏതാണ്ട് 6000 തൃശ്ശൂരുള്ള സ്കൂളുകളിൽ ഒരു സർവേ ആയിരുന്നു. അപ്പൊ അതിൻ്റെ ഞങ്ങളുടെ ഫൈൻഡിങ്ങും ഇതേപോലെ നമ്മൾ വിചാരിച്ചതിലും കൂടുതലാണ് അബ്യൂസ്. ഇന്ത്യയുടെ 2007 പഠനത്തിൽ കാണിച്ചത് ഏതാണ്ട് 70% കുട്ടികൾക്ക് ശാരീരികമായിട്ടുള്ള അബ്യൂസും ഒരു 50% കുട്ടികൾക്ക് ലൈംഗികമായിട്ടുള്ള അബ്യൂസും എന്ന രീതിയിലായിരുന്നു. കേരളത്തിൽ ഞങ്ങൾ കണ്ടത് ഫിസിക്കൽ അബ്യൂസ് ഉണ്ട്. ഫിസിക്കൽ അബ്യൂസിനകത്ത് ഇപ്പൊ ഈ അബ്യൂസ് മുന്നോട്ട് പഠനം നടത്തുമ്പം അത് എന്തൊക്കെ ചോദ്യം ചോദിക്കുന്നു അനുസരിച്ചിരിക്കും. ഉദാഹരണത്തിന് സ്റ്റാൻഡേർഡ് ഒരു ക്വസ്റ്റിനെയർ ഉണ്ട് അബ്യൂസിനെ കുറിച്ചുള്ള പഠനത്തിന്. ഒരു ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ചൈൽഡ് അബ്യൂസ് ആൻഡ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്, ഇസ്പിക്യാൻ. അപ്പൊ അവരുടെ ഒരു ക്വസ്റ്റിനെയർ പ്രകാരം അബ്യൂസിനെ 4 തിരിക്കുകയും ഓരോ അബ്യൂസ് എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഞാൻ ഈ കുട്ടികളുടെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ കുട്ടികളെ അടിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ ടീച്ചർമാര് പറയുന്നത് ഞങ്ങളൊക്കെ വളർന്നത് തല്ലിക്കൊട് ചൊല്ലിക്കൊട് എന്ന രീതിയിലാണ്. അപ്പൊ കുട്ടികളെ അടിച്ചില്ലെങ്കിൽ അവർ വഷളാവും അന്ന്. അപ്പൊ അടിക്കുക എന്നത് സമൂഹത്തിന്റെ ഒരു അക്സെപ്റ്റഡ് ആണെന്ന് കരുതുന്ന ഒരു ഭാഗമുണ്ട്. അപ്പൊ എന്ത് ചോദ്യം ചോദിക്കുന്ന അനുസരിച്ചിരിക്കും അത് അബ്യൂസ് ആണോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഫിസിക്കൽ കോർപ്പറൽ പണിഷ്മെന്റ് നമുക്ക് അലൗഡ് അല്ല. ആൻഡ് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അബ്യൂസ് ഫിസിക്കൽ അബ്യൂസാണ്. പക്ഷെ ഞങ്ങളുടെ പഠനത്തിൽ ഒരു പ്രധാന ഫാക്ടർ നമ്മൾ കണ്ടത് ഏതാണ്ട് 50% കുട്ടികൾ ഇമോഷണൽ അബ്യൂസ്. എന്താണ് ഈ ഇമോഷണൽ, അതായത് വൈകാരികമായിട്ടുള്ള അബ്യൂസ്? അവരെ കളിയാക്കുക,
കുറ്റപ്പെടുത്തുക, നിന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല, നീ ഒരിക്കലും നന്നാവില്ല എന്നുള്ള പ്രയോഗങ്ങൾ പല കുട്ടികളുടെ എതിരെയും മാതാപിതാക്കളും അധ്യാപകരും അവർ മുറ പോലെ ഉപയോഗിക്കുന്നു. അതൊരു അബ്യൂസ് ആണെന്ന രീതിയിൽ പലരും മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ പല കുട്ടികളുടെയും മനസ്സിൽ ആഴത്തിൽ പോറലുണ്ടാക്കാൻ ഈ വാക്കുകൾ മതി. അപ്പൊ അതാണ്, അങ്ങനെയാണ് ഞാൻ ഈ അബ്യൂസിനെ കുറിച്ച് അതിന്റെ ഈ ഫീൽഡിലോട്ട് വരികയും അതിനെക്കുറിച്ച് ഇടപെടുകയും ചെയ്തത്. പിന്നെ ഈ മൂന്നാല് മാസം മുമ്പാണ് ജോർജ് സാറും എല്ലാ കുട്ടികളെ കോൺഫറൻസ് കില ഇവിടെ തൃശ്ശൂർ വെച്ച് നടക്കുകയും അന്ന് കുറെ സ്ഥലത്തു നിന്നുള്ള ഇങ്ങനെ ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ആൾക്കാരെ പരിചയപ്പെട്ടു. അപ്പൊ ഈ ഞാൻ ഇപ്പോൾ ജസ്റ്റിസ് കുര്യൻ സാർ സ്റ്റാർട്ട് ചെയ്തതില് നമ്മളുടെ കാഴ്ചപ്പാടിൽ ഒരു കാതലായ മാറ്റം വന്നിട്ടുണ്ട്. അത് UNCRPD യുണൈറ്റഡ് നേഷൻസിന്റെ ആ ഒരു റൈറ്റ് ബേസ്ഡ് അപ്രോച്ച് എന്ന ഒരു അപ്രോച്ചാണ് ഇപ്പം. അപ്പം മാനസിക ആരോഗ്യ പരിചരണം, കെയർ ഫോർ എ മെന്റൽ ഇൽനെസ് ഒരു റൈറ്റാണ് ഇപ്പം. പണ്ട് നമ്മൾ സമൂഹം ഇവരെ ഒരു 100 കൊല്ലം മുമ്പേ സമൂഹം ചെയ്തിരുന്നത് ഇവരെ മാനസിക രോഗ പ്രശ്നങ്ങളുള്ളവരെ ഒരു സ്ഥലത്ത് അടച്ചിടുകയായിരുന്നു. പിന്നെ നമ്മൾ അവർക്ക് ഒരു ഔദാര്യം എന്ന രീതിയിൽ സമൂഹം കാണാൻ തുടങ്ങി. പക്ഷെ ഇപ്പം അങ്ങനല്ല, അത് അവരുടെ റൈറ്റാണ്. ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് നമ്മളെല്ലാവരും ഒരു മിനിമം ഡിഗ്നിറ്റിയും കെയറും അറിയിക്കുന്നു. ആ ഈ മനുഷ്യരിൽ പെട്ടതാണ് ഈ വൈകല്യമുള്ള ആൾക്കാരും. ഇപ്പോൾ നമ്മൾ അവരെ ഡിഫറെന്റ്ലി ഏബിൾഡ് എന്നാണ് പറയുക. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഞങ്ങൾ സൈക്യാട്രി സൊസൈറ്റി ഈ ജെൻഡർ ഐഡന്റിറ്റി അവരുടെ സംഘടനയുമായിട്ട് നമ്മൾ ഒരു കോൺഫറൻസ് ഒക്കെ നടത്തിയിരുന്നു എറണാകുളത്ത്. ഇപ്പോൾ ജെൻഡർ ലൈംഗികത സിസ് ജെൻഡർ ട്രാൻസ്ജെൻഡർ എന്നാണ് പറയുക. അപ്പൊ നമ്മളൊക്കെ സിസ് ജെൻഡറാണ്. ഇപ്പൊ നമ്മള് സാധാരണ നമ്മള് നോർമൽ ആണെന്നല്ലേ പറയുന്നത്. നമ്മള് നോർമൽ അല്ല, നമ്മള് സിസ് ജെൻഡർ ആണ്. അപ്പൊ അതേപോലെ അതിന്റെ വേറൊരു ഭാഗമാണ് ട്രാൻസ്ജെൻഡർ. അപ്പൊ അതേപോലെ കാഴ്ചപ്പാടുകളിൽ ഒരു മാറ്റം വേണം. മാനസിക രോഗമോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ശാരീരിക വൈകല്യങ്ങളോ ഇതൊന്നും ഒരാള് വേണമെന്ന് വെച്ചിട്ടുണ്ടാവുന്നല്ല. ആൻഡ് അവരും എല്ലാ പൗരന്മാരെ പോലെയും അവരും ദേ ഡിസേർവ് ടു ബി ട്രീറ്റഡ് വിത്ത് ഡിഗ്നിറ്റി. അപ്പൊ അങ്ങനെ നോക്കുമ്പം കുട്ടികളും സ്ത്രീകളുമാണ് നമ്മുടെ സമൂഹത്തിലെ വൾണറബിൾ ആയിട്ടുള്ള പോപ്പുലേഷൻ. അതുകൊണ്ട് തന്നെ നിയമം അവർക്ക് പ്രത്യേക പരിഗണന തരുന്നുണ്ട്, എല്ലാ നിയമത്തിന്റെ പല വശങ്ങളെടുത്ത് നോക്കിയാലും. കാരണം അവർക്ക് സ്വന്തം വാക്കുകളില്ല, സ്വന്തമായിട്ട് അവർക്ക് പ്രതികരിക്കാൻ അറിയില്ല. കുട്ടികൾ അവരുടെ കെയർ ടേക്കേഴ്സിന്റെ കൺട്രോളിലാണല്ലോ. അപ്പൊ അതുകൊണ്ട് കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ്. ഇപ്പോ എനിക്ക് തന്നെ എനിക്കൊരു മകനുണ്ട്, അവനിപ്പോ 10 വയസ്സായി. ഇപ്പൊ ഞാൻ കാണുന്നത് ഈ സമൂഹത്തിൽ നടക്കുന്ന അബ്യൂസ് പത്രത്തിൽ വായിക്കുമ്പോഴും TVയിലും ഒക്കെ കാണുമ്പോഴും അത് എന്റെ മകനുമാകാം എന്ന രീതിയിലാണ്. അപ്പോ ഈ സമൂഹത്തിന് ചില മാറ്റങ്ങൾ കൊണ്ടുവരണം, എന്നാലേ ഈ അബ്യൂസുകൾ കുറയുള്ളൂ. ഉദാഹരണത്തിന് സെക്ഷൽ അബ്യൂസ്, ഈ ലൈംഗികമായിട്ടുള്ള അബ്യൂസ് ഏറ്റവും കൂടുതൽ നടത്തുന്നത് ഈ കുട്ടിക്ക് ഏറ്റവും പരിചയമുള്ള ആൾക്കാരാണ്. അല്ലാതെ ഈ ഒരു വഴി കൂടെ പോകുന്ന ഒരു കൊലപാതകമോ കള്ളനോ ഒന്നും അല്ല, കുട്ടികൾക്ക് ഏറ്റവും പരിചയമുള്ള ഒരു മാന്യതയുടെ മുഖമൂടി അണിഞ്ഞു നടക്കുന്ന ആൾക്കാരാണ് ലൈംഗികമായിട്ടുള്ള അബ്യൂസ് ഏറ്റവും കൂടുതൽ നടത്തുന്ന. എല്ലാ പഠനങ്ങളും അങ്ങനെ കാണിക്കുന്നത്. അപ്പൊ അത് മാറണമെങ്കിൽ പ്രതികരിക്കാനുള്ള കഴിവുണ്ടാവണം. ഇപ്പൊ നമ്മള് നമ്മുടെ തന്നെ സൈക്യാട്രി കൊളീഗ്സ് ആണെങ്കിലും ശിശുരോഗ വിദഗ്ധർ പീഡിയാട്രിഷ്യൻസ് ആണെങ്കിലും അവര് അവയർനെസ് വീഡിയോസ്, ഈ ഗുഡ് ടച്ച് ബാഡ് ടച്ച്, എന്താണ് ഒരു നല്ല സ്പർശം ചീത്ത സ്പർശം, അങ്ങനെ ഒരു ചീത്ത ഒരു സ്പർശം ഉണ്ടെങ്കിൽ അത് എങ്ങനെ പ്രതികരിക്കണം എന്ന് കുട്ടികളെ, ചെറിയ കുട്ടികളെ എന്ന് വെച്ചാൽ 5 വയസ്സ് 6 വയസ്സ് 7 വയസ്സിൽ ആ പ്രായത്തിൽ തന്നെ കുട്ടികളെ ഇത് മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ കുട്ടികളുടെ പാഠ്യപദ്ധതിയിൽ തന്നെ ഒരു ലൈംഗികമായിട്ടുള്ള വിദ്യാഭ്യാസം ചെറിയ സ്കൂളിൽ തന്നെ കൊടുക്കണം. പക്ഷെ നമ്മള് ഇപ്പൊ കേരളത്തിലെ സൈക്യാട്രി സൊസൈറ്റി ഒരു 5-6 കൊല്ലം മുമ്പ് ഈ പാഠ്യപദ്ധതിയിൽ ലൈംഗിക വിദ്യാഭ്യാസം ഏർപ്പെടുത്തണം എന്ന് പറഞ്ഞൊരു ആശയമായി മുന്നോട്ട് പോയപ്പോൾ ശക്തമായ ഒരു റെസിസ്റ്റൻസ് ആണ് പലരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ലൈംഗികമായിട്ടുള്ള വിദ്യാഭ്യാസം കുട്ടികൾക്ക് സ്കൂളിൽ പറഞ്ഞു കൊടുക്കേണ്ടതല്ല, അവർ വഴിതെറ്റിപ്പോവും. ഈ സെക്സ് ലൈംഗികതയെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് അങ്ങനെ തെറ്റായ വഴിയിലോട്ട് പോവും. ഇപ്പോ മാസ്റ്റർബേഷൻ, സ്വയംഭോഗം ഒരു പാപമൊന്നുമല്ല എന്നൊക്കെ ഒരു 7-8 ക്ലാസ്സിൽ കുട്ടീനെ പറഞ്ഞ് അവൻ അത് ചെയ്ത് നടക്കും. അപ്പൊ അങ്ങനെയുള്ള ഭയങ്കരമായ റെസിസ്റ്റൻസ് സമൂഹത്തിന്റെ പല ഭാഗത്തുനിന്നും ഉണ്ടായി. ഇപ്പോഴും ഒരു പ്രോപ്പർ ലൈംഗികമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ പാഠ്യപദ്ധതിയുടെ ഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പല സ്കൂളുകളിലും 7-8 ക്ലാസ്സിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴെങ്കിലും അത് ഇതെന്ന് കൊടുക്കുന്നുണ്ടോ, എനിക്ക് സംശയമുണ്ട്.
കുട്ടികള് ഇതിനെക്കുറിച്ച് ഇപ്പൊ പണ്ടത്തെ പോലെ അല്ല, ഇപ്പം നെറ്റ് ഒക്കെ വളരെ കോമൺ ആണ്. കുട്ടിക്ക് ഈ ഒരു 7-ാം ക്ലാസ്സിൽ 8-ാം ക്ലാസ്സിൽ മുതൽ അവർ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ പഠിക്കുന്നു. അവർക്ക് സ്വന്തമായിട്ടില്ലെങ്കിൽ അവരുടെ കൂട്ടുകാരുടെ കയ്യിലുണ്ടാവും. ഈ ഫോണിനകത്തൂടെ ഈ വളരെ സെക്ഷുവലി എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള വീഡിയോസും എല്ലാം അവൈലബിൾ ആണ്. അപ്പൊ നമ്മള് കുട്ടികൾക്ക് കൃത്യമായിട്ട് ഇതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങള് ടീച്ചർമാരും മാതാപിതാക്കളും പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ കുട്ടികൾ അത് തെറ്റായ സ്ഥലത്തു നിന്നായിരിക്കും മനസ്സിലാക്കുന്നത്. അവര് തെറ്റായ ഇൻഫർമേഷൻ കിട്ടുകയും അവര് ഇതിലേക്ക് പോവുകയും ചെയ്യും. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സമൂഹത്തിന് ഒരു ഒരു സ്റ്റിഗ്മ എന്നുള്ള ഒരു കാഴ്ചപ്പാട്, ഈ പ്രശ്നങ്ങൾ ഒളിച്ചു വെക്കേണ്ട ഒരു കാര്യമാണെന്നുണ്ട്. അത് ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറേണ്ടിയിരിക്കുന്നു. നമ്മൾ പ്ലാൻ ചെയ്യണം നമ്മുടെ സമൂഹത്തിൽ ഈ അബ്യൂസ് കുറയ്ക്കാനായിട്ട് എന്തൊക്കെ കൊണ്ടുവരാന്നുള്ളത്. ഇപ്പൊ ഒരു സിസ്റ്റത്തിന് ഒരു ചെക്സും ബാലൻസും ഒക്കെ വേണം. അപ്പോ സാധാരണ കുട്ടികൾ തന്നെ ഈ ഇന്ത്യയിലെ പഠനം എടുക്കുമ്പോൾ 50%, 70% കുട്ടികൾ ഫിസിക്കലി അബ്യൂസ്ഡ് ആകുന്നു, 50% കുട്ടികൾ ലൈംഗികമായിട്ടുള്ള അബ്യൂസ്ഡ് ആകുന്നു എന്ന് പഠനം കാണിക്കുവാണെങ്കിൽ ഈ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികളെ എത്രത്തോളം അബ്യൂസ് നേരിടുന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതോ. ഒരു ഉദാഹരണത്തിന്, ഇപ്പൊ ഒരു കുട്ടിക്ക് കൈക്കിനും കാലിനും സ്വാധീനമില്ല, ചെറുപ്പം മുതലേ സെറിബ്രൽ പാൽസി ഉണ്ടെന്ന് വെച്ചോളൂ. ആ കുട്ടിക്ക് അവന്റെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഒരു സപ്പോർട്ട് വേണ്ടി വരും. ആരെങ്കിലും ആ കുട്ടീനെ എടുത്തുകൊണ്ട് പോകണം. ആ കുട്ടി ഡിപ്പെൻഡന്റ് ആണ്. അപ്പൊ ഒരു ആൾ ആ കുട്ടീനെ അബ്യൂസ് ചെയ്യണം തീരുമാനിച്ചാൽ ആ കുട്ടിക്ക് പ്രതികരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പലപ്പോഴും അബ്യൂസ് ചെയ്യുന്നത് കുട്ടിയെ എന്താ പറയാ, അവരുടെ ഏറ്റവും അടുത്ത ആൾക്കാർ, അവരുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ ഈ കുട്ടി നോക്കുമ്പം പലപ്പോഴും ആ കുട്ടിയെ സഹായിക്കുന്ന ആളായിരിക്കും ഒരു ദിവസം ആ ലൈംഗികമായിട്ട് അബ്യൂസ് ചെയ്യുന്ന, അപ്പൊ പ്രതികരിക്കാൻ പറ്റില്ല. അപ്പൊ പലപ്പോഴും ഈ ലൈംഗികമായിട്ടുള്ള അബ്യൂസുകൾ ഈ മനസ്സിൽ ഒരുപാട് ആഴത്തിൽ മുറിവുണ്ടാക്കുന്ന അതുകൊണ്ടാണ്. അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആള് അവരെ അബ്യൂസ് ചെയ്യുമ്പോൾ അതിനെതിരെ എങ്ങനെ പ്രതികരിക്കണമെന്നോ ആ കുട്ടിയുടെ മനസ്സിൽ ഒരുപാട് കുറ്റബോധം വരും. ഇപ്പൊ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ ഇങ്ങനെ ആയതെന്നൊക്കെ പറഞ്ഞു അത് പിന്നെ ഭാവിയിൽ ഒരുപാട് തരം മാനസിക പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കുന്നുണ്ട്. ഇപ്പോ ഈ ഒരു സിസ്റ്റം നമുക്ക് വേണം. ദാറ്റ് ഒരു പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടീനെ പരിചരിക്കുമ്പോൾ ഒരു ലേഡി ഷുഡ് ബി ദയർ. അത് ഏത് ഒരു ഡോക്ടർ ആണെങ്കിലും ശരി, അത് ഏത് കെയർ ടേക്കർ ആണെങ്കിലും ശരി. ആൻഡ് കുട്ടികളുടെ ഈ ഗുഡ് ടച്ച് ബാഡ് ടച്ച് പഠിപ്പിക്കണം. കുട്ടിക്ക് ഒരു സേഫ് ആയിട്ടുള്ള ഒരാൾ വേണം, എന്തെങ്കിലും ഒരു അബ്യൂസ് ഉണ്ടെങ്കിൽ ഉടനെ ചെന്ന് പറയാൻ. അത് കുട്ടികളെ ചെറിയ പ്രായം പോലെ പഠിപ്പിക്കണം. ഇപ്പോ അങ്ങനെ കുറച്ചൊരു ആമുഖം ത്തിൽ നിന്ന് ഞാൻ എൻ്റെ ഒരു സ്ക്രീൻ ഷെയറിംഗിലേക്ക് പോവാം. ചൈൽഡ് അബ്യൂസിനെ കുറിച്ചുള്ള ഒരു പ്രസന്റേഷൻ ആണ്. നിങ്ങൾക്കിത് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കാണാവോ? സ്ക്രീൻ കാണുന്നുണ്ടോ സർ? ജോർജ് സർ? ഫൈൻ. അപ്പം ചൈൽഡ് അബ്യൂസ് ഫിസിക്കൽ, സെക്ഷുവൽ, ഇമോഷണൽ ആൻഡ് നെഗ്ലക്ട്, അവഗണന. ഈ അവഗണന അതും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ കുട്ടിക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അത് കുട്ടിയുടെ എന്തെങ്കിലും അസുഖത്തിന്റെ കെയർ ഇതാകാം, വാക്സിനേഷൻ, കുട്ടിക്ക് വേണ്ട വിദ്യാഭ്യാസം, അത് കൊടുത്തില്ലെങ്കിൽ അത് പണിഷബിൾ ഒഫൻസ് ആണ്. ഇപ്പൊ നമ്മൾ നേരത്തെ കാണുന്ന പോലെ കുട്ടിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഔദാര്യമൊന്നുമല്ല. കുട്ടിക്ക് അവന്റെ റൈറ്റ് ആണ് അവന് ഒരു ബേസിക് ആയിട്ടുള്ള കെയർ കിട്ടാന്നുള്ളത്. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതും അബ്യൂസിനകത്ത് പെടും. ഇപ്പൊ നേരത്തെ ഇമോഷണൽ മാൽ ട്രീറ്റ്മെന്റ് പറഞ്ഞു. എഗെയിൻ ഞാൻ സ്കൂളില് ടീച്ചർമാരോടും കുട്ടികളോടും നേരിട്ട് സംസാരിച്ചതിന്റെ അനുഭവത്തിലാണ് ഞാൻ ഈ പറഞ്ഞത്. ചില കുട്ടികൾ പറഞ്ഞിരുന്നു ടീച്ചർമാർ ക്ലാസ്സിൽ അവരെ ഈ വഴക്ക് പറഞ്ഞാല് ബാക്കി കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് നീയൊന്നും ഒരു കാലത്തും നന്നാവില്ല എന്ന് ഒരു അധ്യാപകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനസ്സിൽ ഓർത്ത് വെക്കുന്ന കുട്ടികളുണ്ട്. എനിക്ക് എന്റെ കൂടെ MBBSന് പഠിച്ച കുട്ടികളറിയാം. അവർ എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ പോയിട്ട് അവിടെ കോച്ചിങ് സെന്ററിലെ സാറ് എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു കുറ്റപ്പെടുത്തിയത് അവർ ഒരിക്കലും മറന്നിട്ടില്ല. അവർ ജീവിതത്തിൽ ഒരിക്കലും ആ അധ്യാപകനെ മാപ്പ് കൊടുക്കില്ല. ഇപ്പം പ്രിവലൻസിലോട്ട് ഞാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞു നമ്മൾ വിചാരിച്ചതിലും കൂടുതലാണ് അബ്യൂസ്. അപ്പൊ ഈ സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികളിൽ സാധാരണ അബ്യൂസ് കുട്ടികളെക്കാട്ടിലും 4 times more അബ്യൂസ് ഉണ്ടെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. ഫിസിക്കലി അബ്യൂസ്ഡ് ആൻഡ് 3 times more സെക്ഷുവലി അബ്യൂസ്ഡ്. ഇതിനകത്ത് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇപ്പൊ ഈ ഗുഡ് ടച്ചും ബാഡ് ടച്ചും ഒക്കെ പറയുമ്പോൾ അത് അതിന്റെ മറ്റേ എക്സ്ട്രീമിലോട്ട് പോരുത്. നമ്മൾ TVയിലും ഇതിനകത്തൊക്കെ ഒരുപാട് അവയർനെസ് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ റിലേറ്റീവ്സോ അപ്പൂപ്പന്മാരോ അമ്മൂമ്മമാരോ കുട്ടികളെ വാത്സല്യത്തോടെ നോക്കുമ്പോഴും തൊടുമ്പോഴോ ഒക്കെ അത് അബ്യൂസ് ആണെന്ന രീതിയിൽ പറയാൻ സാധ്യതയുണ്ട്. കുട്ടികൾ ചിലപ്പോ ഇത് അവരുടെ ചില കാര്യങ്ങളിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ ഇല്ലാത്ത കഥകളും ഉണ്ടാക്കി പറയാം, റെയർ ആയിട്ട്. പക്ഷെ അത് മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ്. ഈ
ഫിസിക്കൽ അബ്യൂസിന്റെ നമ്മൾ മനസ്സിലാക്കുന്ന കുട്ടികൾക്ക് നേരിടുന്ന ക്ഷതങ്ങളിൽ നിന്നാണല്ലോ അവരുടെ കൈമേത്ത് എന്തെങ്കിലും മുറിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അബ്യൂസ് കൊണ്ടാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷേ ഒരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആള് ചിലപ്പോ ആ ഹാൻഡിക്യാപ്പ് കാരണം വീണിട്ട് അബ്യൂസ് ഉണ്ടാകാം. അവരുടെ പ്രത്യേക തരം ഹാൻഡിക്യാപ്പ് കൊണ്ടിട്ടുള്ള അബ്യൂസ് ആ ഒരു ഇതായിരിക്കാം. ഇപ്പൊ ഫിസിക്കൽ ഹാൻഡിക്യാപ്പ്, ഇമോഷണൽ, മെന്റലി ഹാൻഡിക്യാപ്പ്, ഡൗൺ സിൻഡ്രോമിന്റെ പടമാണ് അവരുടെ നിങ്ങൾ കാണുന്നത്. മൈക്കിന്റെ ആണോ അതോ റിലേന്റെ ആണോ അറിഞ്ഞൂടാ? കേൾക്കുന്നുണ്ടോ? കേൾക്കാം. കേൾക്കാം. ഓക്കെ. അപ്പോ ഇതിനകത്ത് ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് ഇന്ന് ഫിസിക്കൽ ഹാൻഡിക്യാപ്ഡ് നിങ്ങൾക്ക് മനസ്സിലാകാം. അതിന് ഓട്ടിസം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് അതിനകത്ത് വരുന്നുണ്ട്. ഓട്ടിസം ഉള്ള കുട്ടികളുടെ ഒരു പ്രശ്നം അവർക്ക് ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റില്ല. സാധാരണ നമ്മളെങ്ങനെ ഇമോഷണലി കണക്ട് ചെയ്യുന്നത്? ഒരാളുടെ കണ്ണിൽ നോക്കി അയാളുടെ വികാരങ്ങൾ മനസ്സിലാക്കി നമ്മൾ റെസിപ്രോക്കേറ്റ് ചെയ്യുമ്പോൾ, നമ്മളൊരു കുട്ടിക്ക് ആ ഒരു ഹലോ അല്ലെങ്കിൽ മോനെ എന്ന സ്നേഹത്തോടെ വിളിച്ചാൽ ആ കുട്ടി റെസ്പോണ്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. പക്ഷെ ഈ ഓട്ടിസം ഉള്ളവർക്ക് ഇമോഷണലി കണക്ട് ചെയ്യാനുള്ള കഴിവ് കുറവാണ്. അപ്പോ അത് അറിയത്തില്ലെങ്കിൽ അല്ലെങ്കിൽ അത്രയും നമ്മൾ സെൻസിറ്റീവ് അല്ലെങ്കിൽ നമുക്ക് അവരോട് ഒരു അറ്റാച്ച്മെന്റ് തോന്നില്ല. അപ്പൊ ഒരു ക്ലാസ്സിൽ ഒരു 50 പേരുണ്ടെങ്കിൽ അതിൽ ഈ ഓരോ കുട്ടിക്ക് ഓട്ടിസ്റ്റിക് നേച്ചർ ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അവനെ നെഗ്ലക്ട് ചെയ്യും. നമ്മൾ അവനോട് സ്നേഹം പ്രകടിപ്പിക്കുമ്പോഴും നമുക്ക് തിരിച്ചിങ്ങോട്ടൊന്നും കിട്ടുന്നില്ല എന്ന് തോന്നും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ആ കുട്ടിയുടെ ഒരു ഹാൻഡിക്യാപ്പ് ആണ് അത്, ആ ഇമോഷണൽ റെസിപ്രൊക്കേഷൻ. ഇമോഷണൽ പ്രകടിപ്പിക്കാനും തിരിച്ചറിയാനുള്ള കഴിവും ആ കുട്ടിയുടെ ഒരു പ്രശ്നമാകാം. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ ചിലപ്പോൾ അബ്യൂസ് ചെയ്യപ്പെടാം. വേറൊന്നൊരു കുട്ടി ഇങ്ങനെ കൈ ഇങ്ങനെ പൊക്കി കാണുന്ന ADHD എന്ന സിംറ്റം, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറയും ADHD. ഇവരുടെ കുഴപ്പം അവർക്ക് അടങ്ങിയിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ എപ്പോഴും ഓട്ടം ചാട്ടമാണ്, വികൃതിയാണ്. അപ്പോൾ അവരുടെ ADHD കൊണ്ടാണ് ശരിക്കും അവരങ്ങനെ റെസ്റ്റ്ലെസ് ആവുന്നത്. അതിന് മരുന്നുകളുണ്ട്, നമുക്ക് പേരന്റൽ മാനേജ്മെന്റ് ട്രെയിനിങ്ങും ഉണ്ട്. അപ്പോൾ ഒരു ചില മിഥ്യാധാരണകളുണ്ട്. പലപ്പോഴും അബ്യൂസ് നേരിടുമ്പം, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കെതിരെ ഒരു അബ്യൂസ് ഉണ്ടായാൽ പലപ്പോഴും പറയുന്നത് ആ പെൺകുട്ടിയുടെ കയ്യിലിരിപ്പാണ്. വൈകുന്നേരം ഈ പെൺകുട്ടി ഒരു സ്ഥലത്ത് വെച്ച് അബ്യൂസ് ചെയ്യപ്പെട്ടു. അപ്പോൾ നാട്ടുകാർ പറയുന്നത് എന്താ, ആ കുട്ടി എങ്ങനെ അവിടെ ചെന്നു, ആ കുട്ടി എന്തോ കുഴപ്പമുണ്ടോ. അപ്പോൾ പലപ്പോഴും ഈ പെൺകുട്ടികളുടെ നേരെ അവരെ കുറ്റക്കാരാക്കാൻ സമൂഹത്തിന് ഒരു 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 പ്രവണത കാണുന്നുണ്ട്. ചിലപ്പോൾ അമ്മമാരെ കുറ്റപ്പെടുത്താം. ചിലപ്പോൾ വേറൊരു മിഥ്യാധാരണയാണ് ചൈൽഡ് സെക്ഷുവൽ അബ്യൂസ് വളരെ കുറവാണെന്നുള്ളത്. അതിപ്പോൾ മാറി മാറി വരുന്നു. പ്രത്യേകിച്ച് കേരളത്തിൽ കുറെ കൂടെ അവയർനെസ് ഉണ്ട്. പക്ഷേ നോർത്ത് ഇന്ത്യയിലൊക്കെ എത്രത്തോളം ഈ സെക്ഷുവൽ അബ്യൂസിന്റെ അവയർനെസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ഈ ഫിസിക്കൽ ഒരു ഹാൻഡിക്യാപ്പ് ഒരു അബ്യൂസിന്റെ ഒരു റിസ്ക് ഫാക്ടറാണ്. ഫിസിക്കൽ ഹാൻഡിക്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അബ്യൂസ് ഉണ്ടാകാം. ഒന്ന് ശാരീരികമായിട്ട് നമുക്ക് പ്രതികരിക്കാനുള്ള കഴിവാണ്. വേറൊന്ന് ഒരു ബുദ്ധി കുറവായിട്ടുള്ള കുട്ടിയാണെങ്കിലോ ആ കുട്ടിക്ക് അബ്യൂസ് ഉണ്ടായി എന്നുള്ളത് പറയാൻ വിവരിക്കാൻ അറിയുണ്ടാവില്ല. ഒരു മോഡറേറ്റ് സിവിയർ മെന്റൽ റിട്ടാർഡേഷൻ ആണെങ്കിൽ ആ കുട്ടിക്ക് അത് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാനുള്ള ചിലപ്പോൾ കഴിവുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ലാംഗ്വേജ് പ്രശ്നം കാരണം ചിലപ്പം അവർ പറയാൻ പറ്റൂല. ഞാൻ കുറച്ച് സ്പീഡിൽ പോവാം. ഇപ്പൊ ഇത് അതൊക്കെ പോവാം. എന്റെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. അപ്പോ ഞാൻ പെട്ടെന്ന് തന്നെ നിർത്താം. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് റിസ്ക് ഉള്ളത്? ലാംഗ്വേജ് അവർക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട്, അവർക്ക് ശാരീരികമായിട്ടുള്ള കഴിവില്ലാത്തതുകൊണ്ട്, ചിലപ്പോ ഒച്ച വരാത്ത പ്രശ്നമാണെങ്കിലോ അല്ലെങ്കിൽ ചിന്തയുടെ പ്രശ്നമാണെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ഈ അടങ്ങിയിരിക്കാനുള്ള പ്രശ്നങ്ങളോ ഒക്കെ ഉള്ളത് കാരണം അവര് എപ്പോഴും അബ്യൂസ് ചെയ്യപ്പെടാം. അപ്പൊ ഇത് ഫിസിക്കൽ അബ്യൂസിന്റെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അത് കുട്ടികളുടെ ആക്സിഡന്റ് ആണോ അതോ ആരെങ്കിലും മനഃപൂർവ്വം ചെയ്ത എന്നുള്ളത്, അവരുടെ ശരീരത്തിൽ എവിടെയാണോ ഈ മുറിവുള്ളത് എന്നത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാവും. വിശദമായിട്ട് അതിന്റെ ഡീറ്റെയിൽസിലോട്ട് ഞാൻ പോകുന്നില്ല. അപ്പൊ ആ കുട്ടികളുടെ ശരീരത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ മുറിവ് ഉണ്ടാക്കിയ രീതിയും കാടും ഒക്കെ വെച്ചിട്ട് അത് ആരെങ്കിലും മനഃപൂർവ്വം ചെയ്തതാണോ അതോ ഈ കുട്ടി ഒരു അടങ്ങിയിരിക്കാൻ പറ്റാത്ത ഒരു കുട്ടി ഓടിച്ചാടി ഉരുണ്ടു വീണാണോ എന്ന് നമുക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് ഈ കുട്ടി കുറെ ലേറ്റ് ആയിട്ടാണ് ഡോക്ടറെ അടുത്ത് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇതിനു മുമ്പും ഇടയ്ക്കിടയ്ക്ക് കുട്ടിക്ക് മുറിവുണ്ടാവുന്നെങ്കിൽ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടർമാരും മറ്റുള്ളവരും ഈ കുട്ടിക്ക് ആരോ കുട്ടിയെ അബ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് സംശയിക്കണം. ഈ സെക്ഷുവൽ അബ്യൂസ് അതിൻ്റെതായ ലക്ഷണങ്ങളുണ്ട്. ലൈംഗികമായിട്ടുള്ള അബ്യൂസ് ആണെങ്കിൽ അത് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. അതിൻ്റെ വിശദമായ ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല.
കുട്ടിയെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് ഒരു അബ്യൂസ് ആണല്ലോ. ഇപ്പൊ കുട്ടിയെ വേണ്ട രീതിയിൽ കുട്ടിക്ക് ഭക്ഷണമോ ഒന്നും കൊടുത്തില്ലെങ്കിൽ കുട്ടിയെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ആ കുട്ടിക്ക് ആ അബ്യൂസ് നേരിടുന്നുണ്ടല്ലോ. അപ്പൊ ഇതിന് തീർച്ചയായിട്ടും ഒരുപാട് തരം മാനസികമായ പ്രശ്നങ്ങളിലേക്ക് ഇത് നയിക്കാം. വീണ്ടും വീണ്ടും ഈ കുട്ടികൾ അബ്യൂസ് ചെയ്യപ്പെടാം, അവർ മറ്റുള്ളവരെ അബ്യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് ആകാം. പലപ്പോഴും ചൈൽഡ് അബ്യൂസിന്റെ പുറകിൽ അതാണ്, ഈ അബ്യൂസ് ചെയ്യുന്ന ആളെ ചെറുപ്പത്തിൽ ആരോ അബ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ചെയ്യാവുന്നത് കൃത്യമായ ഗൈഡ് ലൈൻസ് ഉണ്ടാക്കുക, പേരൻസിനെ ഇതിനകത്ത് എഡ്യൂക്കേറ്റ് ചെയ്യുക, കമ്മ്യൂണിറ്റീനെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുക, ഈ കുട്ടികളെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് പേരന്റിനെ പഠിപ്പിക്കണം. പ്രത്യേകിച്ച് ഈ അടങ്ങിയിരിക്കാനും ഒക്കെയുള്ള ബുദ്ധിമുട്ടുള്ള കുട്ടികളെ അവരെ എങ്ങനെ പിന്നെ ഇത് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള കുട്ടികളെ പരിചരിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സ്ട്രെസ് എങ്ങനെ കുറയ്ക്കണം എന്നുള്ള ഒരു ട്രെയിനിങ് പേരൻസിന് വേണം. അപ്പൊ പ്രൈമറി സെക്കൻഡറി ടെർഷറി എന്ന രീതിയിൽ നമുക്കിതിനെ ആലോചിക്കാം. കൗൺസിലിങ്ങും സൈക്കോതെറാപ്പിയും ഒക്കെ ഉണ്ട്. പക്ഷേ ഇപ്പൊ നമുക്ക് വേണ്ടത് ഒരു കോർഡിനേഷനാണ്. ഇപ്പോൾ ഇതിനകത്ത് വിദ്യാഭ്യാസ വകുപ്പുണ്ട്, സാമൂഹ്യ സുരക്ഷാ വകുപ്പുണ്ട്, നമ്മൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. പക്ഷേ ഇതിനെല്ലാത്തിനും ഒരു കോർഡിനേഷൻ ഉണ്ടോ എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ കമ്മ്യൂണിറ്റി നമ്മുടെ കമ്മ്യൂണിറ്റി മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം പാലക്കാടിന്റെ നോഡൽ ഓഫീസർ ആയിരുന്നു. അപ്പൊ ഞങ്ങൾക്കൊരു സ്കൂൾ കൗൺസിലർ ഉണ്ട്. പക്ഷെ ഇതേ സ്കൂളിൽ തന്നെ ഹെൽത്തിന്റെ സ്കൂൾ കൗൺസിലർ വേറെ ഉണ്ട്, ഹെൽത്ത് അവിടുത്തെ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ നിന്ന്. ഇത് കൂടാണ്ട് വേറൊരു സോഷ്യൽ സർവീസിന്റെ കൗൺസിലർ ഉണ്ട്. അപ്പൊ എല്ലാവരും ഇതേ കുട്ടികളെ തന്നെ കൗൺസിൽ ചെയ്യുന്നു, പക്ഷെ ഇവരും തമ്മിലൊന്നും ഒരു കോർഡിനേഷൻ ഇല്ല. ഇതാണ് നമ്മുടെ നാട്ടിലെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഇതുകൊണ്ട് ഞാൻ ഇത്രയും വെച്ച് ഞാൻ തൽക്കാലം എന്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ ചോദിക്കാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. You talked about the right-based approach of the children, and then you talked about differently abled children. You tried to touch upon the sex education that is being given in the school, and you also talked about the physical disability and the emotional issues the children face. And also you slightly touched upon autism, ADHD, and various myths the people have related to sexual abuse. And the need for a guideline wherein the civil society and the parent could come together to achieve the objective of curbing the cause of child abuse in the world. Thank you so much, Sabin, and it was so kind of you that you agreed to talk to us. I would like to tell the participants, നമ്മള് ഈ പ്രോഗ്രാമിന് ഇടയ്ക്ക് we'll be having a question answer session after the speakers do speak. And request Sabin Kumar and also other people to stay with us to address the issue that will be raised directly from the public. And Mr. Ram, who has been supporting and helping us for the last so many webinars, would help us organize those question and answer sessions, which would be useful to all of us. Now, I would like to invite Advocate Deepak Prakash, working with Supreme Court, who is also a part of the business management collective. Can I request him to spend about 3 to 4 minutes in addressing the children? Advocate Deepak Prakash. Is he available? Ram? Yeah, thank you, Mr. George. Yeah, thank you. Yeah, I think most of the participants are from Kerala. So we can have a... I'm just taking 2-3 minutes only. This is not, we are not the correct people to address this occasion. So there is trained teachers are there, psychologists are there, they are the people. So malayalathil parayanu kerthunu parayanu reethile nammal ipo munpu samsa doctor ellam samsaarichathum njan kettu pakshe nammal adil ubariyayittu children's allallo adil ubariyayittu idil pratheeka vibhagathil petta kuttikale kurichaanu nammal parayunnathu adhaayathu special child aanu nammal parayunnathu aa kuttikal anubhavikkunna vedanayum karyangaluma നമ്മൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ട വിഷയം എന്ന് തോന്നുന്നു. അതിൽ മനസ്സിലാക്കുന്ന എനിക്കൊരു ബുദ്ധിമുട്ട് വന്നു എന്ന് പറയാൻ കഴിയാത്ത കുട്ടികളാണ് ഒരുപാടുള്ളത്. എനിക്കിങ്ങനെ ഒരു അബദ്ധം, എനിക്ക് എന്നോട് ഇങ്ങനെ ഒരു അബ്യൂസ് ഉണ്ടായി, അബ്യൂസ് എന്താണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത കുട്ടികൾ, അതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ട്, വല്ലാത്തൊരു ഇഷ്യൂ ആണത്. കാരണം എന്നെ ഉപദ്രവിക്കുകയാണ് എന്ന് പോലും മനസ്സിലാക്കാൻ കപ്പാസിറ്റി ഇല്ലാത്ത കുട്ടികളാണ് ഒരുപാട്. ലോകത്തിലാകമാനം എനിക്ക് തോന്നുന്നു 53% ഇന്ത്യയിൽ 53% കുട്ടികള് ഇത് ഈ സെക്ഷൽ അബ്യൂസ് അനുഭവിക്കുന്നുണ്ട്. അതിലൊരു വലിയ വിഭാഗം ഇങ്ങനെ സ്പെഷ്യൽ കുട്ടികളുണ്ട്. ലോകത്തിലുള്ള കുട്ടികളില് 19% കുട്ടികൾ ജീവിക്കുന്നത് ഇന്ത്യയിലാണ് എന്നാണ് പറയുന്നത്.
പലപ്പോഴും ഇത് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇത് അനുഭവിക്കുന്ന ആൾക്ക് മനസ്സിലാവണം ഇതൊരു അബ്യൂസ് ആണെന്ന്. അത് മനസ്സിലാകുന്നില്ല. പിന്നെ ഈ കുട്ടികൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സ്വന്തം അമ്മയ്ക്ക് മാത്രം മനസ്സിലാകുന്ന കുറെ കാര്യങ്ങളുണ്ട്. എനിക്ക് പേഴ്സണൽ അനുഭവം, എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഒരു കൊളീഗിൻ്റെ മകൻ 22 വയസ്സാണ്, ഇപ്പോഴും ഭക്ഷണം വാരി കൊടുക്കണം, സ്കൂളിലേക്ക് പോകാൻ കഴിയുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, കിടക്കുന്നവർക്ക് കിടക്കും, സ്വന്തമായിട്ട് ബാത്റൂമിൽ പോകാനും പോലും കഴിയാത്ത അതുപോലുള്ള ഒരുപാട് കുട്ടികൾ, നമ്മൾ വല്ലാത്ത സ്പെഷ്യൽ കെയർ കൊടുക്കേണ്ട കുട്ടികളുടെ, ആ കുട്ടികളെ പോലും സെക്ഷുവലി അബ്യൂസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇതെല്ലാവരും മനുഷ്യരാണോ, മനുഷ്യന്റെ ഗണത്തിൽപ്പെടുന്ന ആളുകളാണോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ ഇത്രത്തോളം വളരെ ഗുരുതരമായ ഒരു വിഷയമാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ ഒരുപാട് നമ്മുടെ സിസ്റ്റേഴ്സ്, അതുപോലെ ടീച്ചേഴ്സ് എല്ലാവരും ഇത് കാണുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ ഒരു അനുഭവം ഏതെങ്കിലും രീതിയിൽ നിങ്ങളോടോ അല്ലെങ്കിൽ പേരൻസിനോടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടാൽ അത് അതിന്റെ അധികാരികളെ അറിയിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മൾക്ക് ഒരുപാട് വിഭാഗങ്ങളുണ്ട് ചൈൽഡ് പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടുള്ള. ഗവൺമെന്റ് ഇപ്പോൾ ആക്റ്റീവാണ്, ഇപ്പോൾ ഒരുപാട് നിയമങ്ങൾ അതിനുണ്ട്. ഞാൻ നിയമത്തിന്റെ ടെക്നിക്കാലിറ്റിയിലേക്ക് പോകുന്നില്ല, ഞാൻ പോസ്കോ ആക്ട് വിഭാഗങ്ങളിലേക്ക് പോകുന്നില്ല. 2012 വന്ന ആക്ട്, 2019 അത് വീണ്ടും അമെൻഡ് ചെയ്തിട്ടുണ്ട്. അത് വളരെ ശക്തമായ നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പലപ്പോഴും അത് വേണ്ട രീതിയിൽ പ്രാവർത്തികമാക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ് പ്രോബ്ലം. അത് പ്രാവർത്തികമാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഇത് ആക്റ്റീവായി വളരെ ഇഫക്റ്റീവായി ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഒരു ആവശ്യമാണ് നമ്മുടെ നാട്ടിലുള്ളത്. എസ്പെഷ്യലി ഈ സ്പെഷ്യൽ ചിൽഡ്രൻസ് അനുഭവ ഈ വളരെയധികം ദുരന്തം അനുഭവിക്കുന്ന ഈ കുട്ടികൾക്കെതിരെ ഇതുപോലുള്ള സെക്ഷൽ അബ്യൂസ് ഉണ്ടാവുമ്പോൾ അത് എത്രയും പെട്ടെന്ന് ഏറ്റവും അടുത്ത അധികാരികളെ അറിയിക്കുകയും അവർക്കെതിരെ ശക്തമായ നടപടി എടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് വേണ്ടത്. എല്ലാ കുട്ടികൾക്കും ഉള്ളതുപോലെ തന്നെയാണ് ഈ സ്പെഷ്യൽ ചിൽഡ്രൻസിനും ഒരു പ്രത്യേക പരിഗണന കൂടി ലഭിക്കേണ്ടതുണ്ട്. കാരണം ഒരു സാധാരണ കുട്ടിക്ക് എന്നെ ചിലപ്പോൾ പലപ്പോഴും ഡോക്ടർ പറഞ്ഞതുപോലെ പലപ്പോഴും സ്വന്തം വീട്ടിലെ ആളുകളാണ് ഉപദ്രവിക്കുന്നതിൽ ഏറ്റവും വലിയ വിഭാഗം ആളുകൾ. എന്നെ മാമൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് ഈ കുട്ടികൾക്ക് ഇത് അറിയുന്നില്ല, കുട്ടികൾ പറയുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ഈ കുടുംബത്തിന്റെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ കെട്ടുറപ്പ് മനസ്സിലാക്കിക്കൊണ്ട് അതിലെ പ്രത്യേക സാഹചര്യത്തിൽ ആളുകൾ റിപ്പോർട്ട് ചെയ്യാറില്ല. ഈ റിപ്പോർട്ട് ചെയ്യാതെ പോകുന്ന വിഷയങ്ങളാണ് ഒരു വലിയ അളവ് വരെ കൂടുതൽ ഒഫൻസ് ഉണ്ടാവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യണം, അതിനെതിരെയുള്ള നിയമ നടപടികൾ ഉണ്ടാവണം. നമ്മളുടെ ഇത് എന്നെ കേൾക്കുന്ന നമ്മളുടെ ടീച്ചേഴ്സ്, നമ്മളുടെ സിസ്റ്റേഴ്സ് എല്ലാവരും നിങ്ങൾ ഒരിക്കലും അത് ആ കുട്ടിയുടെ ചീത്തപ്പേരാവില്ലേ, ആ ഫാമിലിക്ക് ചീത്തപ്പേരാകില്ലേ, നമ്മളുടെ സ്ഥാപനത്തിന്റെ പ്രശ്നമാവില്ലേ, നമ്മളെ സ്ഥാപനത്തിൽ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരു കുട്ടിക്ക് ഇതുപോലുള്ള ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ സ്ഥാപനം കൂടി സമൂഹത്തിന് മുന്നോട്ട് വരികയും അത് നമുക്കൊരു വലിയ പ്രശ്നമായി തീരുമെന്നുള്ളത് കൊണ്ട് പലപ്പോഴും അത് ഒതുക്കി നിർത്താനും ഒരിക്കലും റിപ്പോർട്ട് ചെയ്യാതെ ആയി പോകുന്ന ഒരു വല്ലാത്ത അവസ്ഥയാണ് ലോകത്താകമാനം എന്നല്ല, ഏറ്റവും സ്പെഷ്യലി കേരളത്തിലും ഇന്ത്യയിലും അത് വളരെ രീതിയിലുണ്ട്. അത് ഒരിക്കലും നമ്മളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുത്. ഇങ്ങനൊരു വിഷയം ഉണ്ടാകുന്ന പക്ഷം എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യാനും അതിന്റെ സ്റ്റെപ്സിലേക്ക് പോകാനും നിങ്ങളുടെ ഭാഗത്തു നിന്ന് അറിവ് ഉണ്ടാവണം. പോക്സോ ആക്ടിലെ വളരെ പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് അതിനുണ്ട്. സെക്ഷൻസ് ഒന്നും ഞാൻ പറഞ്ഞ് കോംപ്ലിക്കേറ്റ് ആക്കുന്നില്ല. കാരണം ഇതിപ്പോ നിയമത്തിന്റെ ഒരു ക്ലാസ് അല്ലാത്തതുകൊണ്ടും ഒരു ജനറൽ ഇഷ്യൂ ആയതുകൊണ്ടും അതിന്റെ ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. നമ്മൾക്ക് എല്ലാത്തിനും തന്നെ ശക്തമായ നിയമത്തിന്റെ സപ്പോർട്ടുണ്ട്. നിങ്ങളെ സഹായിക്കാൻ അധികാരികളുണ്ട്, ചൈൽഡ് പ്രൊട്ടക്ഷൻ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, പോലീസുണ്ട്. ഈ വിഷയം കൃത്യമായി റിപ്പോർട്ട് ചെയ്യുകയും ഇത് ഇനി ഇതുപോലെ ഉണ്ടാകാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുകയാണ് വേണ്ടത്. ഈ സ്പെഷ്യൽ ചിൽഡ്രൻസിന്റെ കാര്യത്തിൽ അവർക്ക് പലപ്പോഴും ഇത് പറയാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് നിങ്ങൾ എങ്ങനെയാണ് അതിന് മനസ്സിലാക്കുന്നത്, എങ്ങനെയാണ് തിരിച്ചെടുക്കാൻ കഴിയുന്നത്, ആ ഒരു അവസ്ഥയിൽ അത് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് അത് ചെയ്യണമെന്ന് എനിക്ക് പറയാനുള്ളത്. വേറൊരു കാര്യം ഈ പോസ്കോ ആക്ടുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മിസ്യൂസാണ്. ഇപ്പൊ പലപ്പോഴും നമ്മളുടെ കേസുകളുമായി ബന്ധപ്പെട്ടിട്ട് സ്വന്തം ഗ്രാൻഡ് പേരൻസിനെതിരെ സ്വത്ത് തർക്കത്തിന്റെ പേരിലും വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിലും ഈ വിഷയം പലപ്പോഴും ദുരുപയോഗപ്പെടുത്താറുണ്ട്. ഒരുപാട് കേസുകൾ വരാറുണ്ട്. ഇപ്പോൾ നമ്മളുടെ മുമ്പ് തന്നെ ഡൽഹി ഹൈക്കോടതിയിൽ അടക്കമുള്ള കുറെ കേസുകൾ, പല ഭാഗങ്ങളിലെ കേസുകളുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം, അതിൽ ഭാര്യയുടെ അച്ഛന്റെ പേരിൽ, ഭർത്താവിന്റെ അച്ഛന്റെ പേരിൽ സ്വത്തിന് വേണ്ടിയിട്ടാണ് കേസ് വരുന്നത്. പലപ്പോഴും ഒരു തരത്തിലുള്ള സത്യം അതിൽ ഉണ്ടാവില്ല. കുട്ടികളെ ട്യൂട്ടർ ചെയ്യുകയാണ്, കുട്ടികളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് എന്നെ എൻ്റെ അങ്കിള് അല്ലെങ്കിൽ ഗ്രാൻഡ് പപ്പ ഇങ്ങനെ ചെയ്തു കുട്ടികളെ ട്യൂട്ടർ ചെയ്ത് പറയിപ്പിച്ചിട്ടുള്ള കേസുകളും കുറെ
ഉണ്ടാകുന്നുണ്ട്. ഇതൊന്ന് ബാലൻസ് ചെയ്തുകൊണ്ട് യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും കൂടുതൽ വേണ്ടത് ഇത് ഇതുപോലുള്ള ബോധവൽക്കരണ പ്രവർത്തനം തന്നെയാണ്. ബോധവൽക്കരിക്കുകയാണ് ആദ്യം വേണ്ടത്. എനിക്ക് പലപ്പോഴും മനസ്സിലാകുന്നില്ല സാധാരണ കുട്ടികളോട് എങ്ങനെയാണ് ഇതുപോലുള്ള ഒരു സെക്സ് അബ്യൂസ് ചെയ്യാൻ ആളുകൾക്ക് പറ്റുന്നത് എന്നുള്ളതാണ്. കാരണം കുട്ടികളെ കുട്ടികളായിട്ട് കാണുന്നത് കുര്യൻ സാറ് വളരെ വ്യക്തമായി സൂചിപ്പിച്ചു, അതുപോലെ അൽഫോൺ സാറും പറഞ്ഞു, നമ്മൾ മക്കളെ മോളെ മോനെ എന്നാണ് പലപ്പോഴും പറയാറുള്ളത്. മോളെ മോനെ എന്ന് പറയുന്ന ഇവരെ ഈ കുട്ടികളെ നമ്മൾ ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്ന കുട്ടികളാണ് അവര്. അത് മനസ്സിലാക്കാനുള്ള ഒരു മാനസികാവസ്ഥ പലപ്പോഴും ഉണ്ടാകുന്നില്ല. ഞാൻ നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ ചുരുക്കിയാണ് കാര്യങ്ങൾ പറയുന്നത്. ഇതുപോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മറ്റൊന്നും നോക്കാതെ അത് റിപ്പോർട്ട് ചെയ്യാനും ഇതുപോലുള്ള കാര്യങ്ങൾ ഇനി ഇല്ലാതെയാക്കാൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. വ്യക്തമായി ഇത് വളരെ പലപ്പോഴും നിങ്ങൾ പേര് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമുണ്ട്. രഹസ്യമായിട്ടും ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ പലപ്പോഴും റേപ്പ് കേസുകളിൽ, ഇപ്പൊ ഞാൻ ലാസ്റ്റ് സുപ്രീം കോടതിയിൽ കൊടുത്ത കേസിലും ഞാൻ എക്സ് എന്നൊരു പേരാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഒരു റേപ്പ് അലിഗേഷൻ ഉണ്ടായപ്പോൾ ആ ഒരു ഡോക്ടർക്കെതിരെയായിരുന്നു അലിഗേഷൻ, ഒരു MLA ആയിരുന്നു ചെയ്തത്. ഞാൻ എക്സ് എന്ന പേരിലാണ് സുപ്രീം കോടതിയിലെ കേസ് കൊടുത്തത്. സുപ്രീം കോടതി ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു കമ്മിറ്റി ഒരു ടീമിനെ റെസ്പോണ്ട് ചെയ്യും, ഒരു IG അടക്കമുള്ള ആളുകൾ അത് കേസെടുക്കുകയും ഇപ്പോൾ അയാളെ അറസ്റ്റ് ചെയ്യാനുള്ള ഓർഡറായി ഇരിക്കുകയാണ്. അപ്പോൾ ഈ പേരുകൾ വ്യക്തമാക്കണമെന്ന് യാതൊരു തരത്തിലും നിർബന്ധവുമില്ല. ആ കാര്യങ്ങൾ വ്യക്തമാക്കുകയും അത്യാവശ്യം അറിയേണ്ട ആളുകളെ മാത്രം അത് അറിയിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ ഇതുപോലുള്ള അബ്യൂസുകൾ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അതിന് ഉള്ള നിയമപരമായിട്ടുള്ള സഹായം ചെയ്യാനുള്ള ഒരുപാട് ഇപ്പൊ നമ്മളുടെ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ട്, അതുപോലെ പാരാലീഗൽ വോളണ്ടിയേഴ്സ് ഉണ്ട്, നമ്മൾ ആശാ വർക്കേഴ്സ് ഉണ്ട്, അംഗൻവാടി ടീച്ചേഴ്സ് ഉണ്ട്, ഒരുപാട് ആളുകൾ നമ്മളുടെ രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, നമ്മളുടെ പൊതുപ്രവർത്തകരുണ്ട്. ആരുടെയെങ്കിലും ശ്രദ്ധയിൽ ഇത് പെടുത്തി ഇതുപോലുള്ള കാര്യങ്ങൾ ബോധവൽക്കരണം നടത്തുകയും തുടർന്ന് നടക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള നടപടി നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. Thank you so much, sir, for the insight into the program and the need for the awareness generation and based on your experience. Thank you so much for addressing the participants. Without wasting much of a time, I would like to invite Sinil Das PD. Sinil Das PD will be talking on emerging challenges and institutional risk factors relating to child sexual abuse of special needs children in the state of Kerala. Sinil Das is a director with the VK Special School at Malappuram. I have heard him, and he has about 18 years of experience of working with disabled children. And he is master's in clinical and Kerala University. He is the convener of National Trust for the Protection and Welfare of Persons with Cerebral Palsy, local level committee, member of the state level coordination committee of National Trust, Government of Kerala as well. And he is also a member of National Board of Executives, Indian Academy of Child Protection. Now, I request Sinil Das. I have heard him at Thrissur. Dr. Barik had introduced him. I liked his session. So he is with us to address the audience on the challenges. Thank you, sir. Good afternoon, respected dignitaries. Am I audible? A little more word. Keep this thing close to you. Okay. Is it okay now? Yeah, it is better. Let me know how much time I can spend, because around already it is running around 15 minutes. Okay. Yeah. Then actually, Dr. Sabind Kumar sir has given a good insight to the right issue. I am trying to give a bit more practical tips to monitor the situation. Kamalji. ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? കാണാം, കേൾക്കാം, രണ്ടും ചെയ്യാം. ഓക്കെ ഫൈൻ. ഇതില് ഇങ്ങനത്തെ അബ്യൂസ് വന്നിട്ടുള്ള കുട്ടികൾക്ക് നമ്മള് പ്രിലിമിനറി ആയിട്ട് ശ്രദ്ധിക്കേണ്ട സൈൻസ് ആൻഡ് സിംപ്റ്റംസിനെ കുറിച്ചാണ്. ഈ കുട്ടികൾ സാധാരണ ചെയ്യാറുള്ളത് ഒരു ഡയറക്റ്റ് ഡിസ്ക്ലോഷർ തന്നെ ആയിരിക്കും. അവർ പിന്നെ പാരന്റ്സിന്റെ അടുത്തോ അല്ലെങ്കിൽ വളരെ അടുത്ത മെമ്പേഴ്സിന്റെ അടുത്തോ അവർ പറയും എനിക്ക് ഇങ്ങനെ.
and stop sharing the screen, open the PowerPoint and do it. Because open the PowerPoint. First open the PowerPoint and open the PowerPoint. Open the PowerPoint. Go to full screen. Okay. Then share the screen. Is it okay now? It's opening. Just give me a minute. Is the slide is viewable? It says it started screen sharing. Nothing. Your screen is sharing. Stop the screen share once again. You try it. Because I will give it to my technical person. Hello. Yeah. Stop the screen share and try again. You have to open the PowerPoint. Yeah. Then only you have to click on share screen and the slide only you have to click. If you click zoom, then zoom will come. How about now? Is it okay now? Now it is showing only started screen sharing. It's not, we are not able to see the PowerPoint. Yeah, it can only flash it there now. Okay. Yeah, it just come. Yes. Make it full screen. Click the. Hello? Is it okay now? Now okay, make it full screen because people watching in mobile, for them it will be. Yeah, make it. Correct. That's it. Press. Yeah, okay. That's it. Yeah. Okay. Thank you. Sorry for the disturbance. Oh, that's fine. Better. Without wasting much time, I'm directly going to the situation. Probably some of the children may directly disclose the situation. What has happened to them, to the close relatives or close friends or even parents. The other thing which we like to look after is injuries at over body parts, especially private areas like genitalia, anal area, like that, bruising, swelling, cigarette burns, beaten marks, etc. ഞാൻ അതൊന്നുകൂടി മലയാളത്തിലും പറയാം. പല കുട്ടികളും നേരിട്ട് അവരൊരു പൂർണ്ണമായ ഭാഷയിൽ അല്ലെങ്കിലും എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചു എന്നുള്ള ഒരു ചിത്രം രക്ഷിതാക്കൾക്കോ അടുത്ത സുഹൃത്തുക്കൾക്കോ, സുഹൃത്തുക്കൾ ഇൻ ദ സെൻസ് വീട്ടിലവരെ അടുത്ത് ഇടപഴകുന്ന ആൾക്കാർക്കോ കേട്ടോ കൊടുക്കാറുണ്ട്. പിന്നെ അവരുടെ മേലെ പരിക്കുകൾ കാണാം, പ്രത്യേകിച്ച് അവരുടെ രഹസ്യഭാഗങ്ങളിൽ തടിപ്പ് മാതിരി, മുറിവ് മാതിരി, സിഗരറ്റ് വെച്ച് പൊള്ളിച്ചത്, അടിയുടെ പാടുകളൊക്കെ കാണാറുണ്ട്. പിന്നെ ഡിഫിക്കേഷൻ, യൂറിനേഷൻ, സിറ്റിംഗ്, വാക്കിംഗ്, ഇതിലൊക്കെയുള്ള ഡിഫിക്കൽട്ടീസ്, അതായത് വയറ്റുന്ന പോ രാവിലെ കക്കൂസിൽ പോകാൻ ബുദ്ധിമുട്ട് കാണിക്കുക, കുട്ടി മൂത്രം ഒഴിക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുക, ഇരിക്കാനും നടക്കാനും ഒക്കെ വേദന കാണിക്കുക, പിന്നെ ചെവിയില്, മൂക്കില്, കണ്ണില്, ജെന്റിൽ ഏരിയസിലൊക്കെ വേദന. These sort of symptoms, if children are showing, that is some leading this to the child has undergone certain form of abuse. Then if the abuse is a bit more, the language might be a bit this thing, since I am mixing both, please bear with me. Otherwise, translating all after one session, it will be much time taking. That's why. Fractures, sprains, dislocations, bite marks, etc., lost teeth, അതായത് എല്ലുകൾ പൊട്ട, ഇത്തരം കുട്ടിയുടെ മേളിലുള്ള അറ്റാക്കിന്റെ സമയത്ത് പറ്റിപ്പോകുന്ന ചെറിയ ഫ്രാക്ചേഴ്സ്, ഉളുക്കുകള്, എല്ലെല്ലാം തെറ്റിപ്പോവുക, അസ്ഥികളുടെ സ്ഥാനം തെറ്റിപ്പോവുക, കടിച്ച പാടുകള്, പല്ല് പോയിട്ടുണ്ടാവുക, ഇതൊക്കെ കുട്ടിയെ അബ്യൂസ് ചെയ്തതിന് ഉള്ള പ്രഥമ ലക്ഷണങ്ങളാണ്. ഇതിനുശേഷം കുട്ടി, നേരത്തെ സബിൻ സാർ പറഞ്ഞു, ചൈൽഡ് മേ അറ്റംപ്റ്റ് സെൽഫ് ഹാമിങ് ആസ് എ സൈക്കോളജിക്കൽ ട്രോമ, ആസ് എ പാർട്ട് ഓഫ് ദി സൈക്കോളജിക്കൽ ട്രോമ, and may attempt suicidal attempt if the child is physically fit to do the same. And moreover, that if the close observation is done, we may see some stained bed sheets or stained dress, etc., even it may be blood stained or semen stained.
presence of sexually transmitted disease. We had an incident around 18 years back. A child has got a recurrent vaginal, vaginal infection. And once she consulted the girl of our school to gynecologist, she concluded that the child is recurrently abused by a group of people. That is why this infection is being there. And we contacted the parents, and they committed. The mother is a stepmother. The father is a priest or something like that. She is weekly once only at home. Then mother will send the girl to get the grocery and like that. Then this girl was being abused by a lot of people of the grocery shop, flour mill, etc., etc., etc. Then we insisted them to either to keep the child at a home with residential care, or we need to look into that seriously. But unfortunately, they stopped teaching, sending kid to our institute, and we don't know what happened. Later, after 1 month or something like that, the child was found dead at a semi-forest area. It is evident what has happened. Income from sources unknown to parents. If the child with mental retardation or something like that, with a wandering nature, child will come back with a certain money. If you ask him persistently, him or her persistently, she won't admit from where he got the money or she got the money. And behavioral signs. Difference in patterns of sleep, eating, behavior, etc. കുട്ടികളുടെ ഉറക്കം കുറയുക, മിക്കവാറും കുറയുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ കൂടുക. ഭക്ഷണം കഴിക്കുന്നതിൽ ഒരു വേണ്ടായിക വരിക, ചിലപ്പോൾ അധികം കഴിക്കുക. രണ്ട് എക്സ്ട്രീമിലേക്കും പോവാം. പിന്നെ സ്വഭാവത്തിലൊക്കെ ഒരു ചിലപ്പോൾ ഒരു വല്ലാത്തൊരു പിടിവാശിയൊക്കെ വരിക. പിന്നെ സെക്സ് റിലേറ്റഡ് കാര്യങ്ങളിൽ ഒരു നമ്മൾ കുട്ടിക്ക് കൊടുത്തിട്ടില്ലാത്ത അല്ലെങ്കിൽ കുട്ടിക്ക് കിട്ടിയിട്ടില്ലാത്ത ഒരു നോളജ് കുട്ടിക്ക് കിട്ടുക, അത് എവിടുന്നാന്ന് നമുക്ക് മനസ്സിലാവില്ല. റീസെൻ്റ് ആയിട്ട് നമുക്ക് അങ്ങനെ ഇൻസിഡൻറ്റ് ഉണ്ടായി കുട്ടികളെ. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഈ മൊബൈൽ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് അങ്ങനത്തെ നോളജ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ സ്റ്റിൽ അവിടെ ഒരു അന്വേഷണം ആണെങ്കിൽ വി ഷുഡ് ടേക്ക് കെയർ ഓഫ് ദ സിറ്റുവേഷൻ. പിന്നെ വല്ലാത്തൊരു വാശി കാണിക്കുക, മൂഡ് സ്വിങ്സ് ഉണ്ടാവുക, ആങ്സൈറ്റി, ഡിപ്രഷൻ, അത് ഇങ്ങനത്തെ ഒരു ഇൻസൾട്ട് ഉണ്ടായി കഴിഞ്ഞാൽ കുട്ടിക്ക് അത് പറയാനുള്ള അറിവും ഇല്ല. പക്ഷെ സംതിങ് ഹാസ് ഹാപ്പൻ ടു ഹിം ഓർ ഹെർ എന്നുള്ളത് അറിയുകയും ചെയ്യാം. അങ്ങനത്തെ ഒരു സീനിൽ ഉണ്ടാവുന്ന ഒരു സൈക്കോളജിക്കൽ, ഇതിനൊക്കെ നന്നായിട്ട് സെവൻ സർ എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നെ ചില പ്രത്യേക സ്ഥലങ്ങളിലേക്ക്, ഒരുപക്ഷെ നമ്മളെ ഒരു പാരൻസ് കുട്ടികളെ, എനിക്ക് തോന്നുന്നത് ഇംഗ്ലീഷ് മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് സ്ലൈഡ് ഫോളോ ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നു. ഞാൻ പറയുന്നത് അതിൻ്റെ സെയിം മലയാളമാണ്. കുട്ടികളെ നമ്മൾ ചിലപ്പോൾ പാരൻസോ അല്ലെങ്കിൽ വീട്ടിലുള്ളവരോ വേറെ സ്ഥലത്ത് പോകുമ്പോൾ ഒരു പ്രത്യേക വീട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലോ ഒക്കെ ആക്കിയിട്ടായിരിക്കും പോകുന്നുണ്ടാവുക, അയൽവാസിയുടെ വീട്ടിലൊക്കെ. പക്ഷെ ആ സമയത്ത് കുട്ടി അവിടെ എന്തെങ്കിലും ഇത്തരം അബ്യൂസിന് വിധേയമായിട്ടുണ്ടെങ്കിൽ അവിടെ പിന്നെ പോവാൻ കുട്ടി സമ്മതിക്കേയില്ല. ഒരുപക്ഷെ ആ വീട്ടിലാളായിരിക്കില്ല, അവിടെ വിരുന്ന് വന്ന ഒരാളോ അവിടെ പണിക്ക് വന്ന ഒരാളോ ഒക്കെ ആയിരിക്കാം ഈ അബ്യൂസ് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ കുട്ടി ആ വീട്ടിലേക്ക് പോവാൻ ജന്മത്ത് സമ്മതിക്കില്ല. അപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ രക്ഷിതാക്കളുടെ കൂടെ തന്നെ കിടക്കണം എന്ന് വാശി പറയുക, അത് ഈ കുട്ടി പേടിച്ചിട്ടുണ്ടാവുന്നതാണ്. എപ്പോഴും രക്ഷിതാക്കളുടെ കൂടെ നിൽക്കാനും ഒക്കെ ഒരു വാശി കാണിക്കുക. പിന്നെ ചില പ്രത്യേക വ്യക്തികളെ കാണുമ്പോൾ അവരെ കുറിച്ചൊന്നും പറയാനും ഈ കുട്ടിക്ക് അറിയില്ല. പക്ഷെ അവരുടെ കൂടെ നിൽക്കാനോ അവരെ കാണാനോ അവരുടെ പ്രസൻസ് ഒക്കെ കുട്ടിക്ക് ഡിസ്കംഫർട്ടായിട്ട് തോന്നും. പിന്നെ ഇവരുടെ എംപവർമെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും, ഈ ഞാൻ നേരത്തെ പറഞ്ഞ, സെബൻ സാറ് നേരത്തെ പറഞ്ഞ ഈ സൈൻസ് ആൻഡ് സിംറ്റംസ് നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കുക. പക്ഷെ ഓവർലുക്ക് ചെയ്യരുത്. സെബൻ സാറ് വളരെ വ്യക്തമായി കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് പറഞ്ഞ അഡ്വക്കേറ്റ് സാറും പറഞ്ഞു, തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം അല്ലെങ്കിൽ അവർ ഒരു റോങ് പെർസെപ്ഷനിൽ എത്തിയേക്കാം, അങ്ങനെ ആവാനും പാടില്ല. പക്ഷേ ഈ സയൻസിനെ നമ്മൾ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യണം. പിന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കുട്ടിയെ ആദ്യം കൂൾ ഓഫ് ചെയ്യണം. പിന്നെ എനിക്ക് തോന്നുന്ന ഡിസ്കഷൻ ടൈമിൽ സെവൻ സാർ അതിൻ്റെ ബാക്കി സ്റ്റെപ്പുകൾ പറയും. പിന്നെ ഈ പ്രൈവസി എന്താണ്, ഒരാൾക്ക് നമ്മുടെ ശരീരത്തിൻ്റെ മുകളിലുള്ള ബൗണ്ടറി എന്താണ്, നേരത്തെ പറഞ്ഞ സേഫ് ടച്ച് എന്താണ്, തൊടരുത്, എൻ്റെ അടുത്തേക്ക് വരരുത്, അതെങ്ങനെ പറയും, ഇതൊക്കെ നമ്മൾ കുട്ടിയെ പറയാവുന്നതോ ഇനിയിപ്പോൾ പറയാൻ പറ്റാത്ത കുട്ടികളാണെങ്കിൽ മറ്റേയാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ പഠിപ്പിച്ചിട്ടുണ്ടാവണം. പിന്നെ കുട്ടികൾക്ക് ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും ഒരു പൂർണ്ണമായ ബുദ്ധിവികാസമില്ല. എന്നിരുന്നാൽ പോലും അവരുടെ ഉള്ള ബുദ്ധിവികാസത്തിൻ്റെ തലം വെച്ചുകൊണ്ട് അവർക്ക് ഈ സെക്സ് എഡ്യൂക്കേഷൻ കൊടുത്തിട്ടുണ്ടാവണം. അതിന് തന്നെ ഒരു വേറെ തന്നെ മോഡ്യൂൾ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള ഗവൺമെൻറ് അടുത്തൊരു പ്രപ്പോസൽ പോയിട്ടുണ്ട്. അപ്പോൾ സാധാരണ കുട്ടികൾക്കുള്ള സെക്സ് എഡ്യൂക്കേഷൻ ഒരു മോഡ്യൂളുണ്ട്. അതേ മാതൃകയിൽ ഈ കുട്ടികൾക്കും നമ്മളൊരു സെക്സ് എഡ്യൂക്കേഷൻ പാറ്റേൺ
ഉണ്ടാക്കിയിട്ടുണ്ടാവണം, അത് പഠിപ്പിച്ചിട്ടുണ്ടാവണം. പിന്നെ ഒരു അബ്യൂസ് നടന്നാൽ അത് റിപ്പോർട്ട് ചെയ്യാനുള്ള മിനിമം വൊക്കാബുലറി, നമ്മളിപ്പം ഈ ഓഗ്മെന്റഡ് കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറയുന്നുണ്ട്, കുട്ടിക്ക് പറയാനറിയാത്ത കുട്ടിക്ക് പല മാധ്യമങ്ങൾ, ഈവൻ മൊബൈൽ സോഫ്റ്റ്വെയർ, പിന്നെ ഐപാഡ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇന്നുണ്ട്. ഈ സംവിധാനങ്ങളിൽ തന്നെ എനിക്കൊരു അബ്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ അതെങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ കുട്ടിയെ പഠിപ്പിച്ചിട്ടുണ്ടാവണം. വാക്കാലല്ലെങ്കിലും, അതിനുള്ള വാക്കുകളെങ്കിൽ വാക്കുകൾ, അതല്ലെങ്കിൽ ഈ പറഞ്ഞ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, നമ്മൾ അതിന് കുട്ടിയെ ട്രെയിൻഡ് ആയിരിക്കണം. പിന്നെ കുട്ടി കാണിക്കുന്ന എല്ലാ വാശികളും ഈ കുട്ടിയുടെ ബുദ്ധിയില്ലായ്മയായിട്ടും വാശി മാത്രമായിട്ടും കാണരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ ചില വ്യക്തികളും ചില സാഹചര്യങ്ങളിൽ നിന്നും കുട്ടിക്കുണ്ടായ ദുരനുഭവമായിരിക്കാം കുട്ടിയിലെ വാശിയുമായിട്ട് വരുന്നത്. അത് പലപ്പോഴും അങ്ങനെ കണ്ടിട്ടുണ്ട്. ചിലപ്പോഴെങ്കിലും കുട്ടികൾ ഇത് എൻജോയ് ചെയ്യുന്നതും ഇതൊരു ഒരു രസമാക്കി എടുക്കുന്നതും കണ്ടിട്ടുണ്ട്. അത് കൂടുതൽ അപകടമാണ്. കാര്യം കുട്ടികൾ പ്രഗ്നന്റ് ആവുക പോലത്തെ സിറ്റുവേഷനിലേക്കും ഈവൻ STD പോലത്തെ കാര്യങ്ങൾ മൊത്തമായിട്ട് സിറ്റുവേഷൻ കഴിഞ്ഞു പോകും കുട്ടികൾ ഇത് എൻജോയ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ. പിന്നെ അവസാനമായിട്ട് ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ലീഗൽ എക്സ്പെർട്ട് പറഞ്ഞ പോലെ അത് പ്രോപ്പറായിട്ട് റിപ്പോർട്ട് ചെയ്ത് മൂടി വെക്കാൻ ശ്രമിക്കാണ്ട് പ്രോപ്പറായിട്ട് റിപ്പോർട്ട് ചെയ്യാനും നെസസറി അസേർട്ടീവ് സ്റ്റെപ്പിലേക്ക്, പിന്നെ ഒരാൾക്ക് ഇത് ചെയ്യാൻ ധൈര്യം വരാത്ത രീതിയിലുള്ള മാതൃകാപരമായിട്ടുള്ള ശിക്ഷ കിട്ടുന്ന രീതിയിലുള്ള സ്റ്റെപ്പിലേക്ക് അത് റിപ്പോർട്ട് ചെയ്യാനും അവിടെ ഒരു മടിയും കാണിക്കരുത്. ഞാനിപ്പോൾ ഈ ഗ്രൂപ്പിലുള്ള 95% ആളുകളും ഈ മേഖലയുമായിട്ട് ഈ കുട്ടികളുമായിട്ട് ഏറ്റവും അടുത്ത് ഇടപെടുന്ന ആളുകളാണ്. അപ്പൊ അവര് അങ്ങനത്തെ ഒരു സീൻ കണ്ടും കേട്ടും, ഇതൊന്നും ആർക്കും പുതുമയൊന്നും അല്ല ഈ പറഞ്ഞ കാര്യങ്ങളും പറയാൻ പോകുന്ന കാര്യങ്ങളും, പക്ഷെ പലതും മൂടി വെക്കപ്പെടുന്നുണ്ടാവാം. ഇവിടെ അതിനുള്ള നിയമങ്ങളുണ്ട്, അതിനെ കുറിച്ച് ഇനിയിപ്പോ അടുത്തൊരു ക്ലാസ് കൂടി ഉണ്ട്. അതില് സ്റ്റെപ്പ് എടുക്കാൻ മടി കാണിക്കരുത്. ഏതായിരുന്നാലും ഇങ്ങനെ ഒരു അവസരം തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. Thank you so much, Sinil Das, and it was so useful to us. You elaborately talked about the challenges that the children face, and you will be with us at the end when we have the question. Sure, sir. Yeah, with us. And now I would like to request upon Mr. M.K. Jayaraj, Dr. M.K. Jayaraj, former director, State Institute for the Mentally Challenged Trivandrum. നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന സബ്ജക്ട് പ്രൊട്ടക്ഷൻ ഓഫ് ഇന്റലക്ച്വലി ചലഞ്ച്ഡ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ്. നൗ ദി ഇൻട്രൊഡക്ഷൻ അബൌട്ട് ജയരാജ് സർ ഈസ് ഹീസ് ഡയറക്ടർ അറ്റ് ULCCS ഫൗണ്ടേഷൻ, ഫോമർ ഡയറക്ടർ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റലി ചലഞ്ച് ആൻഡ് വൺ മാൻ സ്റ്റഡി ദ ഇഷ്യൂസ് പെർട്ടൈനിങ് ടു ദി പേഴ്സൺസ് I'm sure the intellectual disability would be one of the major issues that we are going to hear from Jayaraj, and I request him to take over. Jayaraj. Sir. Sound illa illa sound unda no sound no it is not audible for me. Kekam no sound kekam kekam Jayaraj parnu. ജയരാജ് സംസാരിച്ചോ, കേൾക്കാം. മിസ്റ്റർ ജയരാജ്, കാൻ യു ഹിയർ അസ്? I think probably he is no, not... No, sound is getting, sir. It's not audible. We are getting your Hello? Sound. You can hear me? Yeah. You can continue. Okay. Thank you. Sir. ഹലോ, ഗുഡ് ഈവനിങ്. ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് ഇന്റലക്ച്വലി ചലഞ്ച്ഡ് ആയിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ച പ്രശ്നങ്ങളാണ്.
ആദ്യം അവരുടെ സെക്ഷൻ ഓഫീസസ് പ്ലീസ് ബന്ധപ്പെട്ട ഇഷ്യൂസ് ആണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ ഡിസബിലിറ്റി ശേഷി വിഭാഗത്തെ പറ്റി അതില് പക്ഷെ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് ഇന്റലക്ച്വൽ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള അത് വളരെ കാരണം വളരെ സൂക്ഷ്മവുമാണ് ആവശ്യ അവകാശ Sir, your internet is very slow. I think he has dropped, Dr. George. Is it so? Yeah. In the meantime, meanwhile, we can also have the next resource person. When he is getting ready, we'll ask him to come again. We can have Babu Meriguni. He is already there. And Mabo has joined a bit back, and we would like to have the session with him on prevention of child sexual abuse in schools, dealing with special need children and role of teachers. Very important session wherein the teachers could understand where we stand and where we go. So all those tips and practical this thing could be given to us by Babu Neriguni. And he's a former member of Kerala State Commission for Protection of Child Rights and a former chairperson of Child Welfare Committee and district coordinator of Childline as well. And so he's a special education Sashi school for deaf and dumb, deaf presently, working in association with the Kerala School for Blind and Aided Special School. So can we request Babu Neriguni to come over and take the session right now? In the meantime, we keep Mr. Jairaj on hold. Mr. Ram, can you connect him? Babu Neriguni? Hello. Yeah, he is already connected. Well, okay. Welcome, sir. Welcome. Good evening to everybody. Then, നമുക്കറിയാം ലോകത്തില് ഏറ്റവും കൂടുതൽ കുട്ടികളുള്ള രാജ്യമാണ് നമ്മുടെ ഭാരതം. നമ്മുടെ കേരളമാട്ടെ, നമ്മള് ദൈവത്തിന്റെ സ്വന്തം നാട് അല്ലെങ്കിൽ വിദ്യാസമ്പന്നരായ സംസ്കാര സമ്പന്നരായ ആളുകൾ എന്നൊക്കെ പറയുമ്പോഴും അടുത്ത കാലത്തായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്ത കുട്ടികളോട് അബ്യൂസ് ചെയ്ത കുട്ടികളുടെ കേസുകൾ പരിശോധിച്ചാൽ നമ്മളെല്ലാവരും അതിൽ ആശങ്കകുലരാകേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ സംസ്ഥാനത്തെ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെയും ചൈൽഡ് ലൈൻ പോലെയുള്ള സംവിധാനങ്ങളും DCPU ഒക്കെ കണക്കുകൾ പരിശോധിച്ച് ഒരു വർഷത്തിൽ 3000-ലധികം കേസുകളാണ് നമ്മൾ നമ്മുടെ സംസ്ഥാനത്ത് മാത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു ജില്ലയിൽ ഏകദേശം 300 കുട്ടികൾ ഇത്തരത്തിൽ അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഞാൻ ഓർക്കുകയാണ്, ഞാനൊക്കെ ചൈൽഡ് ലൈനിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 2000-ലൊക്കെ ഞങ്ങളൊക്കെ ചൈൽഡ് ലൈൻ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഈ കോൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഈ ചൈൽഡ് അബ്യൂസ് എന്ന കോളം പലപ്പോഴും ഒഴിഞ്ഞു കിടക്കുകയോ ചെയ്യുക. കേരളത്തിൽ നിന്നൊക്കെ ആകെ എനിക്ക് തോന്നുന്നു 2000-ലൊക്കെ 1-2 കേസുകൾ മാത്രമാണ് ഉണ്ടാവാറ്. നാഷണൽ സെമിനാറിലൊക്കെ പോകുമ്പോഴും ആ കോളം വളരെ ഈ വളരെ മറ്റു കേസുകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു നമ്പറാണ് ഉണ്ടാവാറെന്ന്. ഇപ്പൊ കേരളത്തിൽ ഈ 3000-ത്തോളം കേസുകൾ വരുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ ചൈൽഡ് ലൈനിന്റെയും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികളും ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റുകളൊക്കെ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ടായിരിക്കാം. ഇപ്പൊ ആളുകൾ കുറച്ചൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. മുമ്പൊക്കെ ഞാനൊരു ഫ്രീ ബേർഡ്സ് പറഞ്ഞൊരു സ്ത്രീ ചിലം പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഈ സ്ലമ്മിലൊക്കെ പോയി വർക്ക് ചെയ്യുമ്പോൾ ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും പെൺകുട്ടികളാണെങ്കിൽ ആളുകൾ ഇത് മുന്നോട്ട് വരാറില്ലായിരുന്നു. ഇപ്പൊ അടുത്ത കാലത്ത് കുറച്ച് നമ്മൾ എനിക്ക് തോന്നുന്നു ഇത്രയും സപ്പോർട്ട് സിസ്റ്റം ഡെവലപ്പ് ചെയ്തുകൊണ്ട് അതേമാതിരി പോക്സോ ആക്ട് ഒക്കെ വന്നതിന് ശേഷമാണ് ആളുകൾ ഇത് റിപ്പോർട്ട് ചെയ്യാനും പിന്നെ പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ റിപ്പോർട്ട് ചെയ്യാനൊക്കെ അതൊരു സപ്പോർട്ട് സിസ്റ്റം ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. മുമ്പൊക്കെ ഈ ആൺകുട്ടികളാണെങ്കിൽ എനിക്കറിയാം ഒരു 1996 ഞാനൊരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ആൺകുട്ടിയെ ഇതേപോലെ ഒരു അവിടുത്തെ ഒരു നൈബർ അബ്യൂസ് ചെയ്ത സമയത്ത് നമ്മൾ പോലീസിൽ പരാതി കൊടുത്തപ്പം പോലീസിനെ അറിയില്ലായിരുന്നു അന്ന് ഏത് സെക്ഷൻസ് എടുക്കുക, IPC റിലവൻ സെക്ഷൻസ് ഏതാണ്, എങ്ങനെയാണ് ഇത് ചെയ്യാന്നുള്ളത്. പക്ഷെ അതൊന്നൊക്കെ നമ്മൾ ഒരുപാട് മാറി. ഇപ്പം നമ്മുടെ പോക്സോ പോലെയുള്ള നമ്മുടെ JJ Act ഒക്കെ തന്നെ വളരെ ശക്തമായിട്ട് വന്നു. അതുകൊണ്ട് തന്നെ എനിക്കറിയാം നമ്മളെ ഈ അങ്ങനെ വന്നുകൊണ്ട് തന്നെ ഇപ്പൊ ആളുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്.
ശക്തമായ നിയമങ്ങളുണ്ട്. പിന്നെ അതേസമയത്ത് ഈ അബ്യൂസ് ചെയ്ത കുട്ടികളുടെ എണ്ണം നോക്കുമ്പോൾ നമ്മുടെ സ്പെഷ്യൽ നീഡ് കുട്ടികളും വളരെ ഒരു ഒരു വളരെ അത്യധികം ഇല്ലെങ്കിൽ പോലും അതൊരു നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിൽ കുട്ടികൾ ഇതിൽ വരുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ നോക്കുമ്പോൾ ഞാനൊരു പിന്നെ മറ്റേ മലപ്പുറത്തുള്ള ഒരു ശേഷി സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്, എച്ച് ഐ സ്കൂളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ഇതിന് എന്തുകൊണ്ടാണ് ഈ സ്പെഷ്യൽ നീഡ് ചിൽഡ്രൻ ഇങ്ങനെ കൂടുതൽ ഇതിങ്ങനെ അബ്യൂസിന് വിധേയരാകുന്നത് നോക്കുമ്പോൾ പലപ്പോഴും കുട്ടികൾക്ക് ഈ ആശയ വിനിമയത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഒരു കുട്ടി അബ്യൂസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ആ കുട്ടി എങ്ങനെ അത് ഒരു മറ്റുള്ളവർക്ക് പറയാൻ കുട്ടിക്ക് പറ്റുന്നില്ല, ആ കുട്ടി കുട്ടിയുടെ രീതിയിൽ പറയുമ്പോൾ അത് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നില്ല. പിന്നീട് ഈ ഫിസിക്കലി ഒക്കെ ആൻറ്റിക്കപ്പെടായുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ ഈ ഫിസിക്കലി ആയിട്ടുള്ള ആവശ്യകത മൂലം അവർക്ക് പറ്റുന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ കുട്ടികൾക്ക് അധികവും ഒരു ആശ്രയത്തെ ഉണ്ടാവും. ഇപ്പം ബ്ലൈൻഡ് കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ പിന്നെ ഫിസിക്കലി ചാലഞ്ചഡ് ആണെങ്കിലും അല്ലെങ്കിൽ വിഷ്വലി ചാലഞ്ചറായ കുട്ടികൾക്കൊക്കെ തന്നെ അവർക്കൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മൂവ്മെൻ്റ് ഒന്നും ഇല്ല. ആരെങ്കിലും ഒരു സഹായം അവർക്ക് എപ്പോഴും വേണ്ടി വരും. ഇപ്പം തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് വേണ്ടി വരും. ഈ തെറാപ്പിസ്റ്റൊക്കെ പിന്നെ നല്ല ആളുകൾ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ ഈവൻ ഡോക്ടേഴ്സ് വരെ ഇത്തരം കുട്ടികളെ അബ്യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരുപാട് കേസുകൾ നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്ന് ഈ കുട്ടികൾക്ക് മറ്റേ നമ്മുടെ സാധാരണ കുട്ടികളെ പോലെ തന്നെ അതിലുപരിയായിട്ട് അവർക്ക് ഞാൻ ഈ അബ്യൂസ് ചെയ്യപ്പെടുകയാണ് എന്ന് അവർക്ക് മനസ്സിലാക്കാത്ത പറ്റാത്തൊരു അവസ്ഥയുണ്ട്. എന്താ സംഭവിക്കുന്നത് അവർക്ക് അറിയില്ല. പിന്നെ എല്ലാ കുട്ടികളെയും പോലെ തന്നെ ഇവർക്കും ഇതിനെ എതിർക്കാനുള്ള മറ്റേ കഴിവുണ്ടാവില്ല. ഒരാള് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിനെ എതിർക്കാനുള്ള ഈ മറ്റേ എതിർക്കാനുള്ള ഒരു കഴിവ് പലപ്പോഴും നമ്മുടെ ഈ സ്പെഷ്യൽ നീഡ് കുട്ടികൾക്ക് ഉണ്ടാവാറില്ല. പിന്നെ ഞാൻ മറ്റു ഞാൻ എൻ്റെ ഇവരെ മുമ്പ് സുനിൽ ദാസും അതേപോലെ തന്നെ ചില ആളുകളൊക്കെ ഇതായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഇനി പിന്നെ നമ്മുടെ ഈ ലൈംഗിക ചൂഷണം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അതിൽ വരുന്നത് നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഈ പ്രത്യേകിച്ചും ടീച്ചേഴ്സ് മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ സാധാരണ ഇത് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് മാത്രമല്ല, ഈ നമ്മുടെ പോക്സോ ആക്ട് ഒക്കെ അനുസരിച്ച് തന്നെ ലൈംഗിക ഉദ്ദേശത്തോട് കുട്ടികളെ സ്പർശിച്ചാൽ പോലും നമുക്ക് അവർക്കെതിരായിട്ട് നമുക്ക് ഈ നിയമ നടപടി സ്വീകരിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ആലിംഗനം ചെയ്യുക, പിന്നെ ആലിംഗനം ചെയ്യുന്ന ചില സ്വഭാവം നമുക്കുണ്ട്. ഇത് എനിക്ക് തോന്നി ഇത് നമ്മൾ മാറ്റേണ്ടതുണ്ട്. പലപ്പോഴും നമ്മൾ യാത്ര ചെയ്യുമ്പോഴും ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചില കുട്ടികളെ കണ്ട ചില ആളുകൾ ചേർത്ത് നിർത്തുന്ന ചില സ്വഭാവമൊക്കെ ആളുകൾക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇത് ഒരിക്കലും ശരിയല്ല. നമ്മുടെ കുട്ടികളെ നമ്മളെപ്പോഴും നമുക്കൊരു പരിചയമില്ലാത്ത ഒരു കുട്ടിയെ നമ്മളങ്ങനെ ആലിംഗനം ചെയ്യേണ്ട കാര്യമില്ല. അതൊരു ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു സ്വഭാവമാണ്, നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നമ്മളെപ്പോഴും കുട്ടികളെ മറ്റുള്ള ആളുകളെ ശാരീരികമായിട്ട് നമ്മൾ ഇടപഴകുമ്പോൾ എന്തൊക്കെ ഒരു പ്രോട്ടോകോൾ ഉണ്ടാക്കേണ്ടതുണ്ട്, നമ്മളത് അനുസരിക്കേണ്ടതുണ്ട്. എല്ലാവരും ഒരു കുട്ടി അങ്ങനെ ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാൾ അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ല. അത് അത്രയും കാര്യങ്ങൾ നമ്മൾ കുട്ടികളെയും നമ്മളും പഠിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കുട്ടികളെ ചുംബിക്കുക, ശാരീരിക ഭാഗങ്ങൾ കാണിക്കുന്നതിന് നിർബന്ധിക്കുക. ചില ആളുകൾ ചില ഈ ഇതിൽ കുട്ടികളെ ഇങ്ങനെ ശാരീരിക ഭാഗങ്ങൾ കാണിക്കാൻ നിർബന്ധിക്കാറുണ്ട്. അതേപോലെ തന്നെ ശാരീരിക ഭാഗങ്ങൾ സഭ്യതയ്ക്ക് നിരക്കാത്ത രീതികളിൽ കുട്ടികളെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന ആളുകളുണ്ട്. കുട്ടികളുടെ ചിത്രങ്ങൾ എടുക്കുന്ന ആളുകളുണ്ട്, അവരുടെ സെക്ഷുവലായിട്ട് ചിത്രങ്ങൾ എടുക്കുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ അശ്ലീല ചിത്രങ്ങൾ അല്ലെ വീഡിയോസ് കുട്ടികളെ കാണിക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെ തന്നെ നമുക്ക് ഈ പോക്സ് ആക്ട് അനുസരിച്ചിട്ട് കുറ്റകരമാണ്. ഇതൊരു ഒരു ഇതിൽ പ്രത്യേകിച്ച് നമ്മുടെ ഡിസേബിൾഡ് കുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ ഡിസബിലിറ്റിയുടെ കുട്ടികളാണെങ്കിൽ നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ അവർക്ക് സാധാരണ കുട്ടികളോട് ചെയ്യുന്നതിലും അതിൻ്റെ ഇരട്ടിയായിട്ടുള്ള ശിക്ഷ അവർക്ക് കിട്ടാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. നമ്മൾ അത്തരം കാര്യങ്ങൾ പ്രത്യേകം ടീച്ചേഴ്സ് മനസ്സിലാക്കിയിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ അതിൽ വരുന്നതാണ് എന്ന് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മറ്റൊന്ന് ഇത് ഈ കുട്ടികളെ എങ്ങനെ ഇത് ബാധിക്കുമെന്നുള്ളത് നമ്മളെ സുനിൽ ദാസ് സാറ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവരുടെ. അത് ഞാനതിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. പിന്നെ എപ്പോഴൊന്നും സ്ഥലം സമയമില്ലാത്തതുകൊണ്ട് കുറെ കാര്യങ്ങൾ പുള്ളി സാറുമായി മുമ്പ് അത് മാറ്റേണ്ടതുണ്ട്. ഒന്നെന്താണെന്ന് വെച്ചാൽ ഞാനൊരു പെട്ടെന്ന് പറഞ്ഞു പോവാം. ഒന്ന് നമ്മുടെ ഒരു ചില ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത് പെൺകുട്ടികൾ മാത്രമാണ്
ബാബുവിന്റെ വോയിസ് കട്ട് ആയില്ല ബാബു ഇപ്പോഴേയോ ഹലോ ഇപ്പൊ കേക്കാം ഇപ്പൊ കേക്കാം അപ്പോ പിന്നെ മറ്റൊന്ന് ഈ പെൺകുട്ടികൾ മാത്രമാണ് അബ്യൂസ് ചെയ്യപ്പെടുന്നത് എന്നുള്ള ഒരു ഒരു നമുക്കൊരു ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ട് അത് ശരിയല്ല നമ്മുടെ 2006 മിനിസ്റ്റർ വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ചെയ്തിട്ടുള്ള സ്റ്റഡിയിൽ നമുക്ക് മനസ്സിലാക്കുന്ന 50% പിന്നെ ആൺകുട്ടികളും ഈ ഇതിൽ മറ്റേ ചൂഷണത്തിന് വിധേയരാവുന്നുണ്ട് അത് നമ്മളൊരു മനസ്സിലാക്കേണ്ടതുണ്ട് തോന്നുന്നു പിന്നെ ഈ വൈകല്യമുള്ള കുട്ടികളെ ആരും പീഡിപ്പിക്കില്ല എന്നുള്ളൊരു ധാരണ മുമ്പൊക്കെ നമുക്കുണ്ടായിരുന്നു ഈ കുട്ടികളെ ഈ ഒന്നാമതവരെ വൈകല്യം അതൊക്കെ വെച്ചിട്ട് നമ്മൾ അതൊരു ഒരു ഒരു ഷീൽഡായിരുന്നു അത് ഇപ്പൊ അതൊക്കെ നമുക്ക് മാറിയിട്ടുണ്ട് ആളുകൾക്ക് ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് വൈകല്യമുള്ള കുട്ടികളാണോ അല്ല എന്നൊന്നും ഇല്ല പിന്നെ പലപ്പോഴും പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടികളെ മാത്രമാണ് ഇങ്ങനെ ചൂഷണം ചെയ്യപ്പെടുന്നത് എന്നുള്ളത് അവർക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അതും ശരിയല്ല മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് തോന്നുന്നു പുരുഷന്മാർ മാത്രമാണ് ഇങ്ങനെ കുട്ടികളെ അബ്യൂസ് ചെയ്യുന്നത് എന്നൊരു ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ സ്റ്റാറ്റിസ് നോക്കുമ്പോൾ അതും ശരിയല്ല നമുക്ക് മനസ്സിലാക്കുന്നു പിന്നെ ചില ആളുകളെ പെട്ടിക്കുള്ള ആളുകളെ നമ്മൾ പറയാറുണ്ട് അയാൾ അത് ചെയ്യില്ല എന്ന് പറയാറുണ്ട് അങ്ങനെ നമ്മൾ ഒരാളെ ജഡ്ജ് ചെയ്യാൻ നമുക്ക് പറ്റില്ല എനിക്കറിയാം ഞാൻ കമ്മീഷനിൽ ഉണ്ടാവുന്ന ബാലാവകാശ കമ്മീഷനിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഒരു ഒരു നമ്മുടെ ഒരു സ്ഥലത്ത് ഒരാൾ കുട്ടിയെ അബ്യൂസ് ചെയ്ത സമയത്ത് ആ നാട്ടിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും നമ്മളെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇയാൾ ഇത് ചെയ്യില്ല എന്ന് പറഞ്ഞു നമ്മളോട് എല്ലാ രാഷ്ട്രീയ പാർട്ടി ഇയാൾ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണ് പക്ഷെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും വന്നു പിന്നെ അതേമാതിരി അവിടുത്തെ കുറെ സംഘടനകൾ വന്നു ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ ആൾക്കാർ വന്നു എല്ലാവരും നമ്മുടെ അടുത്ത് നിന്ന് പറഞ്ഞു പക്ഷേ കമ്മീഷന് അങ്ങനെ ഒരാൾ പറയുന്നത് നമുക്കില്ല പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നോക്കുമ്പോഴും കുട്ടിയുടെ മൊഴി നോക്കുമ്പോഴും പിന്നെ കൂടുതൽ പരിശോധിച്ച് നോക്കുമ്പോൾ ഇയാൾ ഒരു കുട്ടിയെ മാത്രമല്ല പല കുട്ടികളെ അബ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ അങ്ങനെ ഒരാളെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ഇങ്ങനത്തെ ആളുകൾ പലപ്പോഴും അവർക്ക് പിന്നെ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ അവർ പുറത്ത് മാന്യന്മാരായി നടക്കും അത് സൂക്ഷിക്കാനുള്ള കഴിവുള്ള ആളുകളാണ് അത്ര ആളുകൾ അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് ഒരാളെ പറ്റി നമ്മൾ പറയരുത് എന്നാണ് എനിക്കൊന്ന് പറയേണ്ടത് പിന്നെ സാധാരണ പറയാറുണ്ട് വലിയ കുട്ടികളെ മാത്രമാണ് അബ്യൂസ് ചെയ്യാന്ന് ഒരു ധാരണ ഉണ്ടാവും ആളുകൾക്ക് അത് ശരിയല്ല നമ്മളെ പ്രസവിച്ചുള്ള കുട്ടി മുതൽ നമ്മളെ കുട്ടികളെ ആളുകൾ ചൂഷണം ചെയ്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് അടുത്ത പത്രവാർത്തകളൊക്കെ പരിശോധിച്ച് നമുക്ക് മനസ്സിലാവും പിന്നെ വേറെ ചില ആൾക്കാർ വിചാരിക്കാറുണ്ട് ചെറിയ പ്രായത്തിൽ ഒരു അബ്യൂസ് നടന്നു കഴിഞ്ഞാൽ ആ കുട്ടിയെ അത്ര ബാധിക്കുന്നില്ല അത് വളർന്നു വരുമ്പോൾ അത് ശരിയായി കൂടുമെന്ന് വിചാരിക്കാറുണ്ട് അത് ശരിയല്ല ആ കുട്ടിയെ നേരത്തെ ആരോഗ്യം അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് കുട്ടിയുടെ മാനസിക ആരോഗ്യത്തിനൊക്കെ അത് പിന്നെ വലിയ തോതിൽ തന്നെ അത് ഹാം അത് വലിയ തോതിൽ തന്നെ അത് ബാധിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പിന്നെ നമ്മൾ അപരിചിത ആളുകളാണ് കുട്ടികളെ പീഡിപ്പിക്കുന്നത് എന്നാണ് നമ്മളിതുവരെ പല ആളുകളും ധരിച്ചു വെച്ചിരിക്കുന്നത് പക്ഷെ നമുക്ക് റിപ്പോർട്ട് ചെയ്ത കേസുകൾ പരിശോധിച്ച് വെച്ചാൽ നമുക്ക് മനസ്സിലാവും 90% കുട്ടിയുടെ ഏറ്റവും അടുത്ത് ബന്ധമുള്ള പേരൻസ് അല്ലെങ്കിൽ സ്റ്റെപ്പ് പേരൻസ് ഉണ്ടാവും അല്ലെങ്കിൽ അവിടെ അയൽ വീട്ടിലെ ആളുകൾ അല്ലെങ്കിൽ ടീച്ചേഴ്സ് കുട്ടിയുടെ ഏറ്റവും അടുത്ത് ബന്ധപ്പെടുന്ന ആളുകളാണ് ഇത് ചെയ്യുന്നത് അത് നമ്മൾ പ്രത്യേകം അത് ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ പിന്നെ നേരത്തെ സുനിൽദാസ് പറഞ്ഞ കുട്ടികൾ ഇത് ആസ്വദിക്കുന്നുണ്ട് എന്ന് ചില ആളുകൾ പറയാറുണ്ട് അത് ആസ്വദിക്കുന്നതെന്നല്ല അവർക്ക് എതിർക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് അവർ മിണ്ടായിരിക്കുന്നതാണ് പിന്നെ ഇത്രയാണ് ഇതിന്റെ ഒരു ഒരു ഇതിന്റെ ഒരു മിത്ത് ആൻഡ് റിയാലിറ്റി നമുക്ക് മനസ്സിലാക്കേണ്ടത് വേറെ ഒന്നും എനിക്ക് തോന്നുന്നു ടീച്ചേഴ്സ് റോളിലേക്ക് നമുക്ക് പോവാം പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷനും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ നാട്ടിലെ എല്ലാ ടീച്ചേഴ്സിനും ഈ എന്താണ് ഡിസബിലിറ്റി എന്നതിനെ കുറിച്ചിട്ടൊരു ഒരു ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് ഉണ്ടാവണം എനിക്ക് തോന്നുന്നു മുമ്പ് നമ്മുടെ RCI ഒക്കെ ഇങ്ങനത്തെ ഒരു ഒരു സാധനമൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിപ്പോൾ നടക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല നേരത്തെ അതിൻ്റെ ഒരു ഒരു വർക്ക്ഷോപ്പിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ എന്തായാലും നമ്മുടെ സാധാരണ ടീച്ചേഴ്സിന് ഡിസേബിലിറ്റിയെ കുറിച്ചിട്ട് ഒരു ഓറിയന്റേഷൻ വേണം സ്പെഷ്യൽ ടീച്ചേഴ്സിനും എല്ലാ ടീച്ചേഴ്സിനും പിന്നെ ഈ സെക്ഷുവാലിറ്റിനെ പറ്റിയിട്ടും സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ചിട്ടുള്ള നല്ലൊരു ഓറിയന്റേഷൻ വേണം സ്പെഷ്യൽ ടീച്ചർ ആയതുകൊണ്ട് മാത്രം കുട്ടികളിലെ ഈ ഇങ്ങനത്തെ ലാംഗ്വേജ് ചൂഷണം ചെയ്യപ്പെടുന്ന കുട്ടികളുടെ അവരെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റിക്കണമെന്നില്ല അതുകൊണ്ട് അതിനൊരു ഒരു സ്പെഷ്യൽ അഡോപ്റ്റഡ് കരിക്കുലം ഉണ്ടാവണം എന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ സെക്സ് എഡ്യൂക്കേഷനിൽ ഇത്തരം കുട്ടികൾക്ക് അഡോപ്റ്റഡ് ആണെന്ന് പറയുമ്പോൾ നമ്മളെ ഈ ഹിയറിംഗ് ഇമ്പേർഡ് ആയ കുട്ടികൾക്കും അതേപോലെ തന്നെ വിഷ്വലി ഇമ്പേർഡ് ആയ കുട്ടികൾക്കും പിന്നെ വിഷ്വലി പിന്നെ ഫിസിക്കലി ചാലഞ്ചറി അവൾക്കും മെന്റലി ചാലഞ്ചറി കുട്ടികൾക്കും ഒക്കെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഒരു കരിക്കുലം അഡാപ്റ്റീവ് ആയിട്ടുള്ള കരിക്കുലം ഉണ്ടാക്കണം നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു ആ കരിക്കുലം പിന്നെ ആ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എനിക്ക് തോന്നുന്നു നമുക്കൊരു ഫസ്റ്റില് ഒരു എല്ലാ ക്ലാസ്സിലും ഇപ്പൊക്കെ സ്കൂളിൽ ചെയ്യുന്നുണ്ടോ എനിക്കറിയില്ല നമ്മളൊരു ഇൻഡിവിജ്വൽ കെയർ പ്ലാൻ ഉണ്ടാക്കണമെന്ന് പറയാറുണ്ട് എപ്പോഴും ഈ കുട്ടികളെ വെച്ചിട്ട് അവർക്ക് ആ അത്തരം കുട്ടികളുടെ ഇമോഷണൽ ആയിട്ടുള്ള ആ സ്കൂളിൽ വരുന്ന സമയത്തുള്ള ഇമോഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള അവരുടെ അത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവരുടെ തെറാപ്പി ഇതുപോലെ കുറിച്ച് അവരുടെ അവരുടെ ഡിഗ്രി ഓഫ് ഡിസബിലിറ്റി എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് അവരുടെ ബിഹേവിയർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ഒരു ഇൻഡിവിജ്വൽ കെയർ പ്ലാൻ ഉണ്ടാക്കണം ആ കെയർ പ്ലാൻ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാവുന്ന വ്യതിയാനങ്ങൾ അവരുടെ സ്വഭാവ വ്യതിയാനങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്ഥിതി ഉണ്ടെങ്കിൽ ഡീവിയേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും
മറ്റൊന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് ഇത്തരം ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ കുട്ടിയുമായിട്ട് ഒരു നല്ല റാപ്പോർട്ട് നമ്മളെ ടീച്ചേഴ്സിനും പേരൻസിനും ഉണ്ടാവണം. ഈ റാപ്പോ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കറിയാം കുട്ടികളുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നമുക്ക് അറിയണമെങ്കിൽ കുട്ടിയായിട്ട് നല്ല റാപ്പോ ഉണ്ടാവണം. ഓരോ ദിവസം നമ്മൾ കുട്ടിയുടെ കൂടെ ചെലവഴിക്കുമ്പോൾ കുട്ടി എന്തെങ്കിലും തരത്തിലുള്ള അൺയൂഷ്വൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളെ നമ്മളവിടെ സ്വഭാവത്തിൽ ഈവൻ സ്പെഷ്യൽ നീഡ് കുട്ടിയാണെങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നുന്നത്. പിന്നെ അത്ര അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഈ പേരൻസ് പ്രത്യേകിച്ചും ടീച്ചേഴ്സ് എല്ലാ ദിവസവും കുട്ടികളായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യണം. അവരുടെ നല്ല റാപ്പ് അവരുടെ അടുത്ത് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അത്ര ഒരു കാര്യം നന്ദി തോന്നുന്നു. അതിന് ശേഷം എനിക്ക് തോന്നുന്നു നമ്മൾ ഇത്തരം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ മെറ്റീരിയൽ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഓരോ വിഭാഗം കുട്ടികൾക്കും സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ടാക്കേണ്ടി വരും. ഇപ്പം ചില ബ്ലൈൻഡ് കുട്ടികളൊക്കെ ആണെങ്കിൽ വിഷ്വലി ചാലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് നമുക്ക് ചില ഡിസ്കഷൻസ് വെക്കാൻ വേണ്ടി പറ്റും. അതേമാതിരി തന്നെ അവർക്ക് പിന്നെ ചില ഓഡിയബിളായിട്ടുള്ള ചില പിന്നെ ഓഡിയബിളായിട്ടുള്ള ചില ബുക്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ അവർക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ എംബോസ്ഡ് ആയിട്ടുള്ള ടാക്ടൈൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് കിട്ടും, അവർക്ക് നമുക്ക് ഉപയോഗിക്കാം. അതൊക്കെ ഉപയോഗിക്കാം, ടാക്ടൈൽ എംബോസ്ഡ് ഇമേജസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. ഡോളൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ എച്ച് ഐ അത് ഹിയറിംഗ് ഇമ്പേർഡ് കുട്ടികളാണെങ്കിൽ നമുക്ക് പ്രിന്റഡ് ബുക്ക് എടുക്കാം, റോൾ പ്ലേ പറ്റും, ഫ്ലാഷ് കാർഡ്സ് ഒക്കെ ഉപയോഗിക്കാം. ഒക്കെ നമ്മുടെ ടീച്ചേഴ്സൊക്കെ ഉപയോഗിക്കുന്നതാണ്, നമ്മുടെ ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. വീഡിയോസ് അങ്ങനെ ഒക്കെ ഉപയോഗിക്കാം, മ്യൂസിക് ഡാൻസ് ഒക്കെ ഇവർക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊന്നൊരു ഒരു ഒരു ഇൻഡിവിജ്വൽ നമ്മൾ ഒരു കെയർ പ്ലാൻ ഉണ്ടാക്കുമ്പോൾ തന്നെ ഈ കുട്ടിക്ക് ഏതാണ് ഈ കുട്ടിക്ക് ഏറ്റവും അനുയോജ്യമായത് ഏതാണെന്ന് ടീച്ചേഴ്സിനാണ് പറയാൻ പറ്റുക. അപ്പൊ ആ ഒരു മെത്തേഡ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇപ്പൊ നമ്മളെ സ്കൂളിലൊക്കെ നമ്മൾ ഓരോരുത്തരും ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ റോൾ പ്ലേ മൂലം ഡോളൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ ഈ കുട്ടികൾക്ക് പിന്നെ അവരുടെ ഇതിനെ കുറിച്ചിട്ടൊക്കെ ഇപ്പം ബോഡി അവയർനെസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അത് അത്രയും കാര്യങ്ങൾ ഈ കുട്ടികൾക്കും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. മറ്റൊന്ന് എനിക്ക് തോന്നുന്നു ഒരു ഒരു സേഫ് ആൻഡ് അൺസേഫ് ടച്ച് ഉണ്ട്, എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കണം നമ്മൾ. അത് നമുക്ക് ഡോൾ ഉപയോഗിച്ചിട്ടും ഡയഗ്രാം ഉപയോഗിച്ചിട്ടൊക്കെ അല്ലെങ്കിൽ റോൾ പ്ലേ ഒക്കെ ഉപയോഗിച്ചിട്ടൊക്കെ നമുക്കിത് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി പറ്റും. അത് ഓരോ കുട്ടിയെയും എനിക്ക് തോന്നുന്നു ഓരോ സ്കൂളിനും വ്യത്യസ്തമായിരിക്കും, ഓരോ ഗ്രൂപ്പും വ്യത്യസ്തമായിരിക്കും, ഓരോ ക്ലാസ്സും വ്യത്യസ്തമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ ഓരോരുത്തരെയും അഡോപ്റ്റീവ് ആയിട്ടുള്ള ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ഇതൊരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് നമുക്ക് സേഫ് ആൻഡ് അൺസേഫ് ടച്ച് എങ്ങനെ നമ്മളത് പറയും എപ്പോഴും ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്ന് പറയുന്നത് അത് ഇത്തരം കുട്ടികൾക്ക് എങ്ങനെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ച് ഈ ഡോളൊക്കെ വെച്ചിട്ടും അല്ലെങ്കിൽ ഡയഗ്രാം റോൾ പ്ലേ ഒക്കെ വെച്ചിട്ട് ആ ടീച്ചേഴ്സ് പറഞ്ഞാൽ അവർക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ചെയ്യാം. അതേമാതിരി തന്നെ ഒരു ബോഡി അവയർനെസ് നമ്മുടെ ഈ ഇത്തരം കുട്ടികൾക്ക് ഉണ്ടാവണം. ബോഡി അവയർനെസ് നമ്മുടെ ശരീരത്തിലെ പ്രൈവറ്റ് പാർട്സ്, ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഏതൊക്കെയാണ്, പിന്നെ അതിൽ എവിടെയൊക്കെ ആർക്കൊക്കെ നമ്മൾ സാധാരണ സെക്ഷൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന മാതിരി തന്നെ ഈ കുട്ടികൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ചില ഇമ്പോർട്ടൻറ്റ് പാർട്ടിൽ വേറെ ആരെയും ഒന്നാലും പേരൻസ് അല്ലെങ്കിൽ തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് പേരൻസ് പിന്നെ പേരൻസിന്റെ സാമീപ്യത്തിൽ ഡോക്ടേഴ്സോ തെറാപ്പിസ്റ്റോ അവർക്കല്ലാതെ വേറെ ആൾക്കോ തൊടാൻ സമ്മതിക്കരുന്നു. അതൊക്കെ പിന്നെ നമുക്ക് ഇവരെ കുട്ടികളെ നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് പിന്നെ മറ്റേ പ്രൈവറ്റ് പാർട്സിനെ പറ്റിയിട്ട് ഈ ഡോളും ഇതേപോലെ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് അവരെ പഠിപ്പിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഒരു സപ്പോർട്ട് പേഴ്സൺ എപ്പോഴും കുട്ടികൾക്ക് ട്രസ്റ്റ് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാൾ എപ്പോഴും ഉണ്ടാവണം. അത് എനിക്ക് തോന്നുന്നു എല്ലാ സ്പെഷ്യൽ നീഡ് ചിൽഡ്രനും അങ്ങനെ ഒരു ആളുണ്ടാവുന്നത് നല്ലതായിരിക്കും. അത് ഒരു പക്ഷേ പേരൻസ് ആവണമെന്നില്ല, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആവണമെന്നില്ല, അല്ലെങ്കിൽ ഒരു അവരൊരു അടുത്ത ബന്ധു ആവണമെന്നൊന്നുമില്ല. പക്ഷെ കുട്ടിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന, കുട്ടിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളെ വളരെ സൂക്ഷിച്ച് നമ്മൾ സെലക്ട് ചെയ്യണം. അങ്ങനത്തെ ഒരാളുകളെ അങ്ങനത്തെ ഒരാളുണ്ടെങ്കിൽ കുട്ടിക്ക് എപ്പോഴും പറയാൻ വേണ്ടി പറ്റും. പിന്നെ ഒരു എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഒരു ഒരു സപ്പോർട്ട് പേഴ്സൺ ഉണ്ടാക്കുന്നത് നന്നായിരിക്കും. പിന്നെ നമ്മൾ നേരത്തെ എനിക്ക് തോന്നുന്നു ആരോ സൂചിപ്പിച്ചെന്ന് തോന്നുന്നു എപ്പോൾ അല്ലെങ്കിൽ എങ്ങനെ നോ പറയണമെന്നുള്ളത് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം. നോ പറയേണ്ട ഒരു സംഗതിയോട് നമ്മൾ എപ്പോഴും നോ തന്നെ പറയണം. അത് വളരെ ഉച്ചത്തിൽ പറയാൻ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം. അത് ഓരോ കുട്ടികൾക്കും പിന്നെ ഓരോ രീതിയിൽ തന്നെ നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഇറങ്ങുമ്പോഴേ കുട്ടികളുടെ ഒരു രീതി നമുക്ക് പിന്നെ വിഷ്വലി ചാലഞ്ച് കുട്ടിക്ക് പറ്റില്ല. അതൊക്കെ എനിക്ക് തോന്നുന്നു അതൊക്കെ ഒരു നമുക്ക് ടീച്ചേഴ്സിനൊക്കെ അറിയുന്നതാണ്. അത്ര മെറ്റീരിയൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പറ്റും. ഒരു എപ്പോൾ എങ്ങനെ നോ പറയണമെന്നുള്ളത് നമുക്ക് കുട്ടികളെ പഠിപ്പിക്കണം. പിന്നെ നേരത്തെ സുനിദാസ് പറഞ്ഞ പോലെ തന്നെ ട്യൂഷൻസ് വിദ്യ കുട്ടികൾക്ക് ഒരു വൊക്കാബുലറി നമ്മൾ ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കും, അവർക്കത് പറയാൻ വേണ്ടിയിട്ട്. പിന്നെ വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നു നമ്മളെ ഈ കുട്ടികൾ ചില പ്രത്യേക ലക്ഷണങ്ങളൊക്കെ കാണിക്കും.
ഈ പ്രത്യേകിച്ചും സ്പെഷ്യൽ നീഡ് കുട്ടികൾ. അപ്പൊ ആ ലക്ഷണങ്ങളൊക്കെ കുട്ടികളുടെ ഡിസബിലിറ്റിയുടെ ഭാഗമാണെന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. അത് അത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കുട്ടികളായിട്ട് നല്ല റാപ്പ് ഉണ്ടാക്കണം, പിന്നെ കുട്ടികളായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കണം, എല്ലാ ദിവസവും നമ്മൾ കുട്ടികളായിട്ടുള്ള ഇന്ററാക്ഷൻ വേണം. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാവും എന്തെങ്കിലും ഒരു ഒരു ഡീവിയേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അത് നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ കാണണം. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നു, ഈ ബുദ്ധിപരമായ വളർച്ച ഇല്ലെങ്കിലും ശാരീരിക വളർച്ച ഉണ്ടാവും. ഇപ്പം പലപ്പോഴും മെന്റലി എനിക്ക് തോന്നുന്നു നമ്മുടെ ജയരാജ് സാറിനെ കുറിച്ച് പറയുന്നു എനിക്ക് തോന്നുന്നു, അതുകൊണ്ട് കൂടുതൽ അതിനെ പറ്റി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ബുദ്ധിപരമായ വളർച്ച ഇല്ലെങ്കിലും ശാരീരിക വളർച്ച ഉണ്ടാവും. അപ്പോൾ ഇവർക്ക് ഈ സെക്ഷൽ അലർജീസ് ഒക്കെ ഈ കുട്ടികൾക്കും ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ ഇവർ ഡിസേബിൾ കുട്ടികളാണ്, അവർക്കിത് ഉണ്ടാവില്ല എന്ന് നമ്മൾ വിചാരിക്കണ്ട. ഇവർക്ക് സാധാരണ കുട്ടികൾക്ക് അഡോളസെന്റ് പീരീഡിൽ ഉണ്ടാവുന്ന എല്ലാ സംഭവവും ഈ കുട്ടികൾക്കും ഉണ്ടാവും. അപ്പൊ അതൊക്കെ എങ്ങനെ അഡ്രസ് ചെയ്യും എന്നുള്ളത് നമുക്കൊരു എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളെ വെച്ചിട്ട് അത് ചർച്ച ചെയ്തിട്ട് അതിന്റെ ഒരു ഇത് എടുക്കേണ്ടതുണ്ട്. പിന്നെ കുട്ടികളിലെ ബോഡിലി ചേഞ്ചസ് ഒക്കെ കുട്ടികളിൽ ഉണ്ടാവുന്ന ഈ എനിക്ക് തോന്നുന്നു നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഡോളസെന്റ് പീരീഡിൽ കുട്ടികളിൽ ഉണ്ടാവുന്ന ബോഡി ചേഞ്ചസ് ഒക്കെ, അത് മാസ്റ്റർബേഷനും അതേപോലെ മെച്ചുറേഷനും ഒക്കെ ഉള്ളതൊക്കെ അതൊക്കെ തന്നെ, പിന്നെ അതിനെക്കുറിച്ചൊക്കെ കുട്ടികൾക്ക് നമ്മൾ വളരെ അവരുടേതായ രീതിയിൽ അഡാപ്റ്റീവ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് കുട്ടികളെ പഠിപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പേഴ്സണൽ സേഫ്റ്റി ഒക്കെ അവരെ പഠിപ്പിക്കണം. മറ്റൊന്ന് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. പിന്നെ ഇതിനൊക്കെ പുറമെ ഇതിൻ്റെ ഒരു ലീഗൽ പ്രൊവിഷൻസ് കൂടി പറയുന്നത് നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു. പിന്നെ ഇത്തരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള സെക്ഷൽ ആയിട്ടുള്ള ഒഫൻസസ് നടന്നാൽ അത് ഉടനെ നമുക്ക് പോലീസിൽ നമ്മൾ വിവരം അറിയിച്ചു കഴിഞ്ഞാൽ പോലീസ് ഒപ്പം തന്നെ FIR ഇടണം പറയുന്നുണ്ട്. അതിന് നമ്പറൊക്കെ ഇട്ടിട്ട് ആ വിവരം നൽകിയ ആളുകളെ അപ്പം തന്നെ അറിയിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ സ്വകാര്യതയ്ക്കുള്ള ആവശ്യം, ഇതൊരിക്കലും ഒരു മാധ്യമങ്ങളോട് കുട്ടീൻ്റെ വെയർബോട്ട്സ് വെളിപ്പെടുത്താൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ പത്രത്തിൽ നമുക്കറിയാം വാർത്തയ്ക്ക് വരുന്ന സമയത്തൊന്നും കുട്ടിയോട് പറയാറില്ല, കുട്ടിയുടെ ഫോട്ടോ പ്രസിദ്ധീകരിക്കലില്ല, അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ 168 മൊഴിയുണ്ട്, മജിസ്ട്രേറ്റ് നേരിട്ട് മൊഴി എടുക്കുന്ന ഈ ഇതായിട്ട് ബന്ധപ്പെട്ടിട്ട് കുട്ടിയുടെ മൊഴി നേരിട്ടെടുക്കും. അത് എടുക്കുന്ന സമയത്തും പിന്നെ ഈ കുട്ടിക്ക് 164 അനുസരിച്ചിട്ട് മൊഴി എടുക്കുന്ന സമയത്ത് പിന്നെ സപ്പോർട്ട് പേഴ്സണെ കുട്ടിയുടെ കൂടെ നിൽക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇന്റർപ്രിറ്ററെ ഉപയോഗിക്കാം, പ്രത്യേകിച്ചും HIEMPA കുട്ടികളാണെങ്കിൽ ഇന്റർപ്രിറ്ററെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. പിന്നെ കുട്ടിക്ക് ട്രസ്റ്റ് ആയിട്ടുള്ള ഒരാളെയും കൂടി കൂടെ നിർത്താനൊക്കെ ഉള്ള അവകാശമുണ്ട്. ഇതൊക്കെ നമുക്ക് ഇതിൽ പിന്നെ ഇതൊക്കെ ലഭിക്കുന്നതാണ്, കുട്ടിയുടെ പ്രൊട്ടക്ഷൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആയിരിക്കും, അതായത് പിന്നെ വേറെ ആ ഒരു കുട്ടിയും മറ്റേ മജിസ്ട്രേറ്റും കേൾക്കുന്ന ജഡ്ജിയായിരിക്കും. പിന്നെ ഡിസ്ട്രിക്ട് ജഡ്ജാണ് ഇത് കേൾക്കുന്നത്, അയാളും ബന്ധപ്പെട്ട വക്കീലും കുട്ടിയുടെയും പ്രതിയുടെയും വക്കീലും മാത്രമേ ഉണ്ടാവുള്ളൂ. അത്തരം കാര്യങ്ങൾ ഒക്കെ കിട്ടും. പിന്നെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉണ്ടാവും, കോമ്പൻസേഷനുള്ള ഇതുണ്ട്, കുട്ടികൾക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിലും ഒക്കെ കോമ്പൻസേഷനുള്ള അവകാശമുണ്ട്. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നിയമത്തിൻ്റെ ഇത് കിട്ടുന്നത്. അതേപോലെ തന്നെ ജൂനിയർ ജസ്റ്റിസ് ആക്ട് പ്രകാരം ഒക്കെ തന്നെ കുട്ടികൾക്ക് പിന്നെ പ്രത്യേക പ്രൊട്ടക്ഷൻ ഉണ്ട്. മുമ്പൊക്കെ എനിക്ക് തോന്നുന്നു മുമ്പ് ഡിസേബിൾ ആയിട്ട് ഒരു കുട്ടി പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള വയലൻസിന് വിധേയരായിട്ടുണ്ടെങ്കിൽ മുമ്പ് എനിക്കൊന്നും എൻ്റെ സുനിൽദാസിന് ഞാൻ തോന്നുന്നു മുമ്പ് കുറേ കാലം മുമ്പ് എന്നോട് ഈ വിഷയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊന്ന് അന്ന് അത് നോക്കുമ്പോൾ IPC പ്രൊവിഷൻസ് മാത്രം, ഇപ്പം ജെ ജെ ആക്ടിൽ സ്പെഷ്യൽ പ്രൊവിഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇതിൽ കുട്ടികളാണെങ്കിൽ സാധാരണ ഒരു ചെയ്യുന്നതിനെക്കാട്ടിലും മറ്റേ ഇരട്ടി ശിക്ഷയ്ക്കൊക്കെ ലഭിക്കാനുള്ള ഇതുണ്ട്, പ്രൊവിഷൻസ് ഉണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. സോറി. താങ്ക് യു സോ മച്ച് ബാബു സാർ, ഒത്തിരി നല്ലതായിരുന്നു, നല്ല ടിപ്സ് ആയിരുന്നു. പിന്നെ ഒരു പ്രത്യേക കരിക്കുലം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് നിപ്സിനും ആലോചിക്കുന്നുണ്ട്, യൂണിസെഫ് ആയിട്ട് ആലോചിച്ചിട്ട് സ്പെഷ്യൽ നീഡ് ചിൽഡ്രനെ പരിചരിക്കുന്ന ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു കരിക്കുലം. ആൻഡ് ഐ തിങ്ക് വി വിൽ ബി ഏബിൾ ടു മേക്ക് ഇറ്റ് സൂൺ. റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയും പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു ടോക്ക് തന്നതിൽ ഒത്തിരി നന്ദി. കേരള കമ്മീഷന്റെ ഇവരിറക്കിയ ഒരു ഒരു സ്മോൾ ഡോക്യുമെന്ററി ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ നിവിൻ പോളി ആക്ടർ ഉള്ള ഒരു നല്ലൊരു ഡോക്യുമെന്ററി. അപ്പൊ അതിൽ ഒരു പെർപ്പറ്റേറ്റർ മുന്നിൽ നിൽക്കുന്നു, പെർപ്പറ്റേറ്റർ ഉണ്ടെങ്കിൽ ഡേഞ്ചർ എന്താണെന്ന് അതിൽ കാണിക്കുന്നു, വാട്ട് ഇസ് ദ ഡേഞ്ചർ. അപ്പൊ ഡേഞ്ചർ എന്താണെന്ന് കണ്ടുകൊണ്ട് അവരത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഒരു പെർപ്പറ്റേറ്റർ നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ വാട്ട് ഷുഡ് യു ഡു എന്നുള്ള ആ ഒരു കൺസെപ്റ്റ്, അതായത് സേ നോ ഫസ്റ്റ്, പിന്നെ നോ എന്ന് പറയാൻ നമ്മൾ പഠിപ്പിക്കുക എന്നുള്ള ആ ഒരു ഇത്, പിന്നെ റൺ സെക്കൻഡ്,
യു റൺ എന്നുള്ള റൺ ടു എ പേഴ്സൺ ഹും യു ടോക്ക് അബൌട്ട് ബാബു പറഞ്ഞ പോലെ നമ്മൾക്ക് വിശ്വാസം അർപ്പിക്കാവുന്ന ഒരാൾ somebody who can be trustworthy, somebody to whom you can run, who has a protecting capacity within him. Our position. And the third one that he talks about is that you should tell. Appa no go and tell ennulla moonu concept parayunnundu Kerala commissioner ki avaru nalla oru document undu. I sometimes I use it as a resource material while I teach on POXO. Thank you so much. Jude Antony aanu direct cheyathu adhe alle ha. Thank you so much for that great talk wherein people could relish and understand and conceive the idea that you wanted to talk to. Mr. Ram, is it possible that we can move to Jairaj? Is he available? And he is not available. I contacted him. He is saying he is having internet connectivity issue. No issue. So few things that we have come out on the disability or the disabled children is that about 2.2% of the population. Nammada population de 2.2% or 26.8 million people live with disability in our country. Now the number of disabled person is the highest in the age group of 10 to 19. 10 mudale 19 vayasullavarilana ethom koodathil nammal disability oda kandupidunnu. Pinne children with disabilities are more prone to, rather 4 times likely to be abused ennaanu parayunnu, victim of violence. Any kind of violence is what? You are taking away the freedom that they have. But it is 4 times more when it is a normal child and differently abled children. Now these children face many challenges in reporting the abuse and receiving vital services designed to meet their end. Pausar parne bolle. Without receiving the support, these children will suffer long-term after effects, including post-traumatic stress disorder. Post-traumatic stress disorder, pinna anxiety and depression, a very closely associated symptom, as well as the increased risk of victimization of the adulthood. Angane pala karyangalum nammal ee player il koodalayittu kaanarundu. Pinne one thing more that I want to talk about is the police rather unaware, or rather they are not aware about. 2015 il oru case undayirunnu Delhi il, njan kuttiyude peru orkkunnundu avadu parayan aagrahikkunnilla karanam kuttiyale kurithu parayunnu avadu parayirunna rule undu nammada ee നോയിഡ പോലീസ് വരെ ചെയ്തൊരു തെറ്റാണ്. ഒരിക്കൽ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഇങ്ങനെ റേപ്പ് ചെയ്ത കേസൊന്നും അവരുടെ കൊച്ചിന്റെ അഡ്രസ് ഒക്കെ പറഞ്ഞു കൊടുത്ത് ഇഷ്യൂസ് നമുക്ക് ഇവിടെ കണ്ട് കേട്ടിട്ടുണ്ട്. ഈ 15 വയസ്സുള്ള കുട്ടി ഡൽഹിയിൽ ഷി വാസ് റേപ്ഡ് ആൻഡ് ബോത്ത് ആൻഡ് ഇന്റലക്ച്വൽ ആൻഡ് ഫിസിക്കൽ അബ്യൂസ്, രണ്ടും ഉള്ള കുട്ടിയായിരുന്നു. അപ്പൊ അത് റിപ്പോർട്ട് ചെയ്തായിരുന്നു ആ കൊച്ചി. രണ്ട് അടുത്തുള്ള ടു മെൻ ഫ്രം ദി നെയ്ബർഹുഡ് ഓൺലി ഡിഡ് ദിസ് ആക്ട് ഓൺ ഹർ. ആൻഡ് ആ പുള്ളിയുടെ ഫാമിലി, ആ കൊച്ചിന്റെ ഫാമിലി കൺവേഡ് ഹെർ ഏജ് ആൻഡ് ദി ഡിസബിലിറ്റീസ് ടു ദ പോലീസ് ആൻഡ് ദി FIR വാസ് നോട്ടഡ്. Her age was as over 8, but did not include her disability in that. Appa disability ennulla oru concept avaru paranjengilum avaru the FIR le lodge cheyidappam ee disability ye kurithu avaru paranjittillayirunnu. So as a result enda pattu ennu paranju kaniya she did not receive the protection under the POXO. Aa POXO le kittanda avaru idu kittilla ennu parayunnu. Appa police failure to document the intellectual and physical disabilities also undermine the process of എവിഡൻസ് കളക്ഷൻ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇഷ്യൂ കൂടി ഇതിൽ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ കൂടുതലായിട്ട് ഇപ്പൊ ഞങ്ങള് പോലീസുകാർക്ക് വേണ്ടി ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസീസ് വി ഡു ഗിവ് എ ലോട്ട് ഓഫ് ട്രെയിനിങ് ഓൺ പോക്സോ ഓർ ജെൻഡർ സെൻസിറ്റിവിറ്റി. പിന്നെ ഇതിലെ സെക്ഷൽ അബ്യൂസിനെ കുറിച്ച് പറയുമ്പോൾ സെക്ഷൻ 76 ആണെന്നാണ് ഐ പ്രിസ്യൂം ഇൻ JJA. നമ്മൾ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നുള്ള പ്രോസസ് എല്ലാം. പക്ഷെ നമ്മളുടെ ഓർഗനൈസേഷൻസിൽ വി ഹാവ് സീൻ സെവറൽ കേസസ് വിച്ച് സം ടൈംസ് due to one or the other factor get hushed up. It doesn't come into the appropriate place, appropriate forum to be addressed. That is one major issue that one needs to understand. Aadhyathe nammada speaker sendin parna pole avade I remember a person who has a spastic child. Aa kochine kondu avan eppozhum porathukku nadakkuvayirunnu and his wife was a advocate and somewhere later it came to know that he himself was giving shower or bathing the child on, you know, what he talk about the proximity or the close this thing we have with the child, and there was evidence to show that he was raping the child, which from the normal person's perception it cannot be understood. Appo angane ulla situations okkana nammal innu ivide kaanunnathu. Appo deviation from the mainstream of life, especially when it is related to a differently abled child, is something that we need to address. For that, what is important, as I understand, is the sensitivity that one has to create. Now the sensitivity is not something that you can purchase on the market.
you have to have it within your own conscience. So unless you have the sensitivity, going further doesn't make any difference, any sense to us. നമ്മളൊരു ഡാബയിൽ പോയിരുന്നാലും അവിടെ നമ്മൾ കാണുന്ന ഒരു കൊച്ചിനെ കണ്ടിട്ട് നമ്മൾ അവനെ ചോട്ടു എന്നാണ് വിളിക്കാറ്. ആ ചോട്ടു എന്നുള്ള ശബ്ദം നേരത്തെ കുര്യൻ സാർ പറഞ്ഞ മോനെ മോളെ എന്നുള്ള ആ ഒരു ശബ്ദമല്ല. ചോട്ടു എന്ന് വിളിക്കുന്നത് ഒരു അവഗണനയുടെയും നീ ഒന്നുമല്ല എന്ന് അവരെ കാണിക്കുന്നതിൻ്റെയും ഒക്കെ ഒരു മീനിങ് കൊടുക്കുന്ന ഭാഷയാണ് ചോട്ടു എന്ന് വിളിക്കുന്നത്. ആ ചോട്ടു വേള ചായ കൊണ്ടു തന്നാലും ഐ മേ ബി റിലിഷിങ് ദ ടേസ്റ്റ് ഓഫ് ദ ടീ, ഐ മേ ബി ലൈക്കിംഗ് ദ ടീ ഓഫ് വെരി മച്ച്. അത് കഴിഞ്ഞിട്ടും അവന് ഒരു പൈസ ഒരു 10 രൂപ നോട്ട് എടുത്ത് കൊടുക്കുമ്പോഴും വി ഓൾവേസ് അഡ്രസ് ചെയ്യും ചോട്ടു. അപ്പൊ അവിടെ നമ്മൾ ആ സ്നേഹമോ പ്രോക്സിമിറ്റിയോ ആ ഒരു ഇതൊന്നും അല്ല അവിടെ കാണിക്കുന്നത്. What is important is the sensitivity towards the children. That is always, that is my first session when I conduct a session for the law enforcement agencies or otherwise. How do you create that sensitivity? How do you bring in that sensitivity within you? Angane or sensitivity nammalde idayil vannale maatrame we can go and address the issues related to the differently abled children in our country. And I take this opportunity to invite few questions. Ram, can we ask and all our panelists are there. We have Justice sure. Kiran sir, who is also the already three people hand raised. Yeah, we have the most important person, Justice Kiran from the judiciary, man with clear cut perception and views and judgments on the issues related to child protection. We have also we have Sibin Kumar and Shinil Das, and unfortunately Jairaj is not there. Babu Nariguni is there. So all these three plus when we have also Deepak Prakash. I wish also Mr. Manoj George from who is also an advocate with the Supreme Court of India, who does a lot of cases for the protection of children. I hope he's also available there. So the questions can be raised to anyone. I would have the liberty to address these questions, and Mr. Ram, please take over. And before we have the entire segment of questions come in, we all can address those questions. അതെല്ലാം കഴിഞ്ഞിട്ട് ഐ വുഡ് ഓൾസോ ലൈക്ക് ടു റിക്വസ്റ്റ് ജസ്റ്റിസ് കുര്യൻ ജോസഫ് ടു സം അപ്പ് ആൻഡ് കൺക്ലൂഡ് ആൻഡ് ദ മെസ്സേജ് ദാറ്റ് വി കൻ ഗിവ് ടു ദ ടീച്ചേഴ്സ് ഹു ആർ ഡൂയിങ് എ കമെൻഡബിൾ വർക്ക് ഇൻ കെയറിങ് ആൻഡ് ഗിവിംഗ് ദർ ലവ് ആൻഡ് ദ കൺസേൺ ടു ദ ചിൽഡ്രൻ ഹു ആർ ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ സ്പെഷ്യലി ഇൻ ആൻ ഏരിയ ഓഫ് സ്പെഷ്യൽ നീഡ് ചിൽഡ്രൻ ഇൻ ദ കൺട്രി. താങ്ക് യു രാം. ടു ആസ്ക് ദ ക്വസ്റ്റ്യൻ യു ഗോ ടു പാർട്ടിസിപ്പൻസ് ആൻഡ് ക്ലിക്ക് raise hand button, then your name will come and we will unmute you, call your name, unmute you, then you can speak your question. And Dr. George, can you tell in Malayalam also? It will be easier. നമ്മള് നമ്മളുടെ കയ്യിലുള്ള നമ്മളെ question ചോദിക്കേണ്ടത് നിങ്ങളുടെ മൊബൈലില് അവിടെ മൂന്ന് ഡോട്ട് ഉള്ള ഒരു ഇത് കാണും, അതിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റേസ് ഹാൻഡ് എന്ന് പറഞ്ഞ് അതിൽ കാണും. അപ്പൊ അതിൽ അങ്ങനെ രണ്ട് കൈകളും അതിൽ പറഞ്ഞ് റേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മിസ്റ്റർ റാം, ഹു ഇസ് എ ടെക്നിക്കൽ പേഴ്സൺ സപ്പോർട്ടിംഗ്, അദ്ദേഹം അത് നോക്കിയിട്ട് നിങ്ങളോട് പറയും, നിങ്ങളെ പേര് പറയും. അന്നേരം നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട്, നിങ്ങളിപ്പോൾ എല്ലാവരും മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്, ഇപ്പം എന്നോട് എന്തെങ്കിലും നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ അവിടെ നിങ്ങളെ ആ പുള്ളി തന്നെ അൺമ്യൂട്ട് ചെയ്യും, അതിൻ്റെ നിങ്ങളുടെ മൊബൈൽ തന്നെ അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പം നമ്മളുടെ അടുത്ത് മൂന്ന് പേരോ നാല് പേരോ മറ്റേ ക്വസ്റ്റ്യൻ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ മൂന്ന് പേരിൽ പുള്ളി ഇപ്പോൾ അൺമ്യൂട്ട് ചെയ്യും, നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓവർ ടു രാം. ശൈലജ ഡി, ശൈലജ ഡി, ശൈലജ ഡി ഉണ്ടോ? ശൈലജ ഡി ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്യ, എന്നിട്ട് ചോദിച്ചോളൂ ക്വസ്റ്റ്യൻ കേട്ടോ. അനന്തലക്ഷ്മി, ശൈലജ, അനന്തലക്ഷ്മി ഓൾസോ ക്യാൻ അൺമ്യൂട്ട് ആൻഡ് ആസ്ക് ക്വസ്റ്റ്യൻ. അനന്തലക്ഷ്മി, ശൈലജ, നിങ്ങൾ രണ്ടുപേരും ക്വസ്റ്റ്യൻ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിച്ചോളൂ. അൺമ്യൂട്ടിൽ നിങ്ങളിവിടെ മൈക്കിന്റെ ഒരു സിഗ്നൽ ഇതുണ്ട്, ആ ലോ അതിനകത്ത് പ്രസ് ചെയ്താൽ മതി അൺമ്യൂട്ടിൽ. ഐഷ, അനന്തലക്ഷ്മി, സുലൈമാൻ കുട്ടി, സുലൈമാൻ കുട്ടി, യെസ് ഓൾസോ റൈസ്. ഡോക്ടർ ദീപ്തി റാണി, കൈൻഡ്ലി ആസ്ക് യുവർ ക്വസ്റ്റ്യൻ. ഡോക്ടർ ദീപ്തി റാണി, യു കൻ സ്പീക്ക്. I have some suggestions concerning this child abuse situation. One is concerning the cases. I like to have my suggestions to share with you, that
ഡോക്ടർ ക്ലിയർ ആവും അത്ര ക്ലിയർ അല്ല വോയിസ് കീപ് ദ മൈക്ക് ആ പറയൂ ഡോക്ടർ ദീപ്തിറാണി ഒരു സൗണ്ട് ഞാൻ ക്ലിയർ ആവുന്നില്ല. കുറച്ച് സജഷൻസ് കേട്ടായിരുന്നു, എന്നാലും പറഞ്ഞ സജഷൻസ് ഒന്ന് എഴുതിയിട്ട് ചാറ്റിംഗ് ഇട്ടേക്കാവോ, അപ്പൊ എല്ലാവർക്കും കാണുകയോട് ചെയ്യാം. അതെ, ഒന്ന് എന്നെ മാഡം പറഞ്ഞത് മാരേജ് കൗൺസിലിങ്ങിനെ കുറിച്ചാണ്. മേ ബി യു കുഡ് പുട്ട് എ ലൈൻ ഓൺ ദാറ്റ് ആൻഡ് ദെൻ ആഫ്റ്റർ ദാറ്റ് വി കുഡ് ഗോ വിത്ത് അതർ വൺ. ഒരു സജഷൻ ഇങ്ങനെ മാരേജ് കൗൺസിലിംഗ് കോഴ്സിനെ കുറിച്ചായിരുന്നു സാറേ. Am I audible? Hello? Justice Kurian? Ram, can we move to the next? Yeah, Sulaiman Kutty. Yeah. Sir, നമ്മുടെ ജനറൽ എഡ്യൂക്കേഷൻ തന്നെ സെക്സ് എഡ്യൂക്കേഷൻ നടത്തുന്ന കാര്യത്തിൽ നമ്മൾ വിമുഖരാണ്. അപ്പോൾ നമ്മുടെ ഈ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് അവർക്ക്, ഓരോ കുട്ടികളും വ്യത്യസ്തമാണ്, അവർക്ക് നമുക്ക് സെക്സ് എഡ്യൂക്കേഷൻ എങ്ങനെ കൊടുക്കാൻ കഴിയും? ഞാൻ സമഗ്ര ശിക്ഷയുടെ ജില്ലാ പ്രോഗ്രാം ഓഫീസറാണ്, ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ചുമതല വഹിക്കുന്ന ആളുമാണ്. അപ്പോൾ ഓരോ കുട്ടികളെയും കണ്ടുകൊണ്ട് നമ്മുടെ റിസോഴ്സ് ടീച്ചേഴ്സ് എങ്ങനെ അത് അവർക്ക് ഈ സെക്ഷൽ എഡ്യൂക്കേഷൻ കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. ഓക്കെ, വിൽ സുനിൽ ദാസ് ബി ഏബിൾ ടു ടോക്ക് ഓൺ ദിസ്? സുനിൽ ദാസ്, Are you hearing me? Hope I'm audible. Yeah, you are. Yeah. This is a one-to-one approach, sir, actually. That is why I mentioned, as per their developmental situation, we may be able to communicate something to them. May not be in a fixed frame or a curriculum or a syllabus or something like that. But we may be able to make them aware something, some aspects of this situation. This is a one-to-one approach. Till now, there is no fixed curriculum for that. And I think it is very difficult to design that also. But we can, definitely we can design some guidelines in that direction. According that, to that guidelines, we need to approach one-to-one children. Okay? Yeah. Nyan samsari chote. George sir. Pare. ഞാൻ വലിയൊരു നമുക്ക് ഈ ചൈൽഡ് സൈക്യാട്രി എന്ന് പറഞ്ഞ ഒരു സെപ്പറേറ്റ് ഒരു വിഭാഗമാണ്. അപ്പൊ അവിടെ നമുക്ക് ഗ്രൂപ്പുകൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ നമുക്ക് ഈ ബുദ്ധിമാന്ദ്യമുള്ള ആൾക്കാരുടെ പേരൻസിന്റെ ഗ്രൂപ്പ്, അങ്ങനെ പലതരം ഗ്രൂപ്പുകൾ. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികളുടെ നമുക്ക് അവരെ മാത്രമല്ലല്ലോ, അവരുടെ പേരൻസിനെയും അഡ്രസ് ചെയ്യണം. അത് നമുക്ക് ഗ്രൂപ്പുകളിലൂടെ അഡ്രസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഈ കുട്ടിക്ക് ഈ സെക്ഷൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന സമയത്ത് പേരന്റിനെയും ആ കുട്ടീനെയും വിളിച്ചിരുത്തി സെപ്പറേറ്റ് ആയിട്ട്, അപ്പൊ രണ്ട് രീതിയിലും ചെയ്യാം. ഇപ്പൊ ഒരു എല്ലാ കുട്ടികളെയും ഇൻഡിവിജ്വൽ ആയിട്ട് അഡ്രസ് ചെയ്യുക എന്നുള്ളത് പ്രാക്ടിക്കലി എത്രത്തോളം കുറച്ച് ഡിഫിക്കൾട്ട് ആയിരിക്കും. അപ്പൊ ഇടയ്ക്ക് ഒരു ഗ്രൂപ്പ് സെഷൻ, അപ്പോ ഗ്രൂപ്പിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഒരു വീട്ടിൽ നടക്കുന്ന ഒരു പ്രശ്നം ആ പേരന്റിന് ചിലപ്പോൾ അത് സംസാരിക്കാൻ ഒരു വിഭുഗത ഉണ്ടാവും. പക്ഷെ ആ ഗ്രൂപ്പിനകത്ത് വേറൊരാൾ ചോദിക്കുമ്പം
ആ പേരന്റിന് ആ ബെനിഫിറ്റ് കിട്ടും. അപ്പൊ ഗ്രൂപ്പുകളെ നമുക്കിതിൽ ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്കൂൾ സിസ്റ്റത്തിൽ തന്നെ ഇത് വളരെ സാധാരണ കുട്ടികൾക്ക് തന്നെ വളരെ നന്നായിട്ട് നടക്കുന്നുണ്ട് എന്നെനിക്ക് അഭിപ്രായമില്ല. അത് തന്നെ നമുക്ക് വളരെ കുറച്ചുകൂടെ ചെറിയ ക്ലാസ്സുകളിൽ കൃത്യമായ ലൈംഗിക വിദ്യാഭ്യാസം സാധാരണ സ്കൂളുകളിൽ തന്നെ കൊടുക്കേണ്ട ഒരു ചുമതല നമ്മുടെ ടീച്ചർമാർക്കുണ്ട്. അത് പാഠ്യപദ്ധതിയിൽ വരണം. Can I add one point, sir? നമ്മളുടെ ഞാൻ വർക്ക് ചെയ്ത ഒരു അറൌണ്ട് 300 ചിൽഡ്രൻ വിത്ത് മെന്റൽ ചലഞ്ചസ് സെർബ്രൽ പോൾസി ഓട്ടിസം ഉള്ള കുട്ടികളുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. ബൈ പി കേരളത്തിലെ തന്നെ ലാർജസ്റ്റ് ആണ്. അപ്പോൾ അവിടെ നമുക്ക് ഇതേ ഇപ്പം നേരത്തെ സെബിൻ സാറ് പറഞ്ഞ ഒരു പ്രസക്തമായ ഒരു ഒരു ആംഗിളാണ് ഈ ഗ്രൂപ്പ് അപ്രോച്ച് എന്നുള്ളത്. ഇത് നമുക്കൊരു പ്രാക്ടിക്കൽ സിറ്റുവേഷൻസ് വന്നു. കുട്ടികൾ പലവിധ കുട്ടികൾ അവരെ സിസ്റ്റേഴ്സിൻ്റെ നേരെ തിരിയുന്നു, ആൺകുട്ടികൾ അമ്മമാരുടെ നേരെ തിരിയുന്നു, നെയ്ബേഴ്സ് മിസ്യൂസ് ചെയ്യുന്നു. അപ്പം ഇത് പല കുട്ടികളും അതിൻ്റെ ഞാൻ നേരത്തെ എൻജോയ് ചെയ്യുന്നു എന്ന് വെറുതെ പറഞ്ഞതല്ല, അത് റിയൽ റിപ്പോർട്ടിൻ്റെ പുറത്ത് പറഞ്ഞതാണ് ചില കുട്ടികളെങ്കിലും. അപ്പോൾ ഇത് എന്താ ചെയ്യുന്നത് വെച്ചാൽ വെസ്റ്റ് എന്നുള്ള ഒരു വെസ്റ്റിൽ വർക്ക് ചെയ്തൊരു സാറൊക്കെ നമ്മളുടെ അവിടെ സ്റ്റാഫായിരുന്നു. അപ്പോൾ അദ്ദേഹമൊക്കെ പറഞ്ഞത് അവിടെ ഇപ്പോൾ മാസ്റ്റർബേഷൻ ട്രെയിൻ ചെയ്യാനും അവരുടെ സെക്ഷൽ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാനും ഒക്കെ അതാണ് വെസ്റ്റിൻ്റെ രീതി. പക്ഷേ നമ്മളുടെ കേരളത്തിൽ പ്രത്യേകിച്ച് ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന മലപ്പുറം പോലത്തെ ഒരു സ്ഥലത്ത് മാസ്റ്റർബേഷൻ പഠിപ്പിച്ചു കൊടുക്കുക എന്നും പറഞ്ഞാൽ അതൊരു ഒരു ഒരു അവിടുത്തെ ഒരു 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 ഗ്രൂപ്പിന് അക്സെപ്റ്റബിൾ പ്രാക്ടീസ് അല്ല ഫ്രം ദ സോഷ്യൽ ആംഗിൾ, സോഷ്യോ കൾച്ചറൽ ആംഗിൾ. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു നിയതമായ പരിഹാരവും ഇല്ലായിരുന്നു. ഇപ്പോൾ കാഷ്വലി ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അഡീഷണൽ പ്രൊഫസർ ഓഫ് പീഡിയാട്രിക്സ് ഡോക്ടർ ടി പി അഷ്റഫ് മുൻ കേരള സാമൂഹ്യ സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരുന്നു. അദ്ദേഹവുമായിട്ടൊരു യാത്രയിൽ ഈ കാര്യം ഡിസ്കസ് ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞു, ഓക്കെ ലെറ്റ് മീ തിങ്ക് ഓവർ ഇറ്റ് ആൻഡ് വിൽ ഡു എ സെഷൻ ഓൺ ദാറ്റ്. എൻ്റെ കോൾ എല്ലാ പേരൻസിനെയും കൂടെ വിളിക്കേണ്ട, ആ പെർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെ മാത്രം വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് വി മെയ്ഡ് ഇൻഹൗസ് സെഷൻ സാറ് വന്നിട്ട് ഒരു ഒരു എന്താ പറയുക ഒരു ഫുൾ പ്രൂഫ് എന്താ പറയുക ചോദ്യം ചോദിച്ചാൽ കൃത്യമായ ഉത്തരങ്ങളുള്ള സെഷൻ ആയിരുന്നില്ല അത്. പക്ഷേ സെബിൻ സാറ് പറഞ്ഞ പോലെ അതിൽ ഒരുപാട് പേര് ഓപ്പണപ്പ് ചെയ്തു, ഒരുപാട് പേര് അവരനുഭവിക്കുന്ന റിയൽ സിറ്റുവേഷൻസ് ഓപ്പണപ്പ് ചെയ്യുകയും ഒരു ഡിസ്കഷനിലൂടെ കുറേ കാര്യങ്ങൾക്ക് ഒരു 80% സ്ട്രെസ്സാണ് ഇതിലെ പ്രധാന കാര്യം. ഡൂസ് ആൻഡ് ഡു നോട്ട്സിനൊക്കെ കൂടുതൽ പാരൻസിൻ്റെ സ്ട്രെസ്സാണ്. അതിൽ എല്ലാ പാരൻസും ഒരേ സ്വരത്തിൽ റിപ്പോർട്ട് ചെയ്തത് ഞങ്ങൾക്ക് കുറേ ആശ്വാസമായി എന്നുള്ളതാണ്. പിന്നെ ചിലതെങ്കിലും മതപരമായ വിലക്ക്, പാപം എന്ന നിലയിലൊക്കെ നമ്മൾ കണ്ടിരുന്ന ചില വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അതിന് സാറ് കൃത്യമായി മതത്തിൽ കൂടെ തന്നെ അതിന് മറുപടി പറഞ്ഞു. അതിന് മതപരമായ ഒരു വിലക്ക് പറയേണ്ടതില്ല, കുട്ടിയുടെ അറിവില്ലായ്മയായിട്ട് മാത്രമേ അതിനെ ദൈവം ട്രീറ്റ് ചെയ്യുള്ളൂ എന്നുള്ളൂ. അതുകൂടി കേട്ടതോടുകൂടി രക്ഷിതാക്കൾ ശരിക്കും റിലാക്സ്ഡ് ആയി. മറ്റതൊരു പാപമാണ് എൻ്റെ കുട്ടി ചെയ്യുന്നതെന്നുള്ളൊരു ഒരു വലിയൊരു കുറ്റബോധം ഉണ്ടായിരുന്നു. ആ ഭാഗം കൂടി ഒഴിവാക്കി ഇങ്ങനത്തെ ഗ്രൂപ്പ് സെഷൻസ് വളരെ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് നമ്മൾ ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ്. ഫൈസ കൈൻഡ്ലി അൺമ്യൂട്ട്. ഫൈസ റാം, യു ക്യാൻ ഗോ നെക്സ്റ്റ്. പുരുഷോത്തം കെ കെ. പുരുഷോത്തം കെ കെ. യാ യാ പുരുഷോത്തം. പുരുഷോത്തമൻ, യു ആർ നോട്ട് ഓഡിബിൾ. പുരുഷോത്തമൻ കേൾക്കുന്നില്ല, സിസ്റ്റം കണക്ട് ചെയ്തിട്ടില്ല. പുരുഷോത്തമന്റെ സിസ്റ്റം കണക്ട് ആയിട്ടില്ല. ഇപ്പൊ കേൾക്കാം. ഞാൻ മൂന്നാല് സജഷൻസ് ആണ്. ഒന്ന്, ഇവിടെ നമ്മൾ കേട്ടിരിക്കുന്നത് മൂന്ന് പേരുടെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ട് ടോക്ക് ആണ്. ഒരുപാട് സിസ്റ്റത്തിന്റെ സൗണ്ട് കൂട്ടിയാണ്, കുഴപ്പമില്ല. പറഞ്ഞോ. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കാം. മൂന്ന് പേരുടെ ടോക്ക് കേട്ടു, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ടോക്ക് ആണ്. പക്ഷെ വളരെ ഷോർട്ട് പീരീഡിൽ അവരെടുത്ത് ഇഫേർട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. മൂന്ന് പേരുടെയും ടോക്ക് എനിക്ക് തോന്നുന്നത് യൂട്യൂബിലാക്കിയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കത്തക്കോളും വീണ്ടും അത് മുഴുവനായിട്ടും ഇടണം. ഇതുപോലുള്ള സെഷൻസ് വളരെ റാപ്പിഡായിട്ട് തീർക്കുന്നതിനേക്കാൾ ഏറെ നല്ല സമയത്തിട്ട് എല്ലാം പഠിക്കാനുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ അതിനകത്തുണ്ട് എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇത്രയും പറഞ്ഞിരിക്കുന്നതിൽ കൂടുതൽ സ്ട്രെസ് ചെയ്ത് ഭിന്നശേഷിക്കാരുടെ മേലുള്ള ലൈംഗിക അതിക്രമം അല്ലെങ്കിൽ സെക്ഷൽ ആൻഡ് ശാരീരിക അതിക്രമമാണ്. അഡോളസൻറ്റ് സെക്ഷുവാലിറ്റി, അതിപ്പോൾ സിനിദാസും കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞു. അഡോളസൻറ്റ് സെക്ഷുവാലിറ്റിൻ്റെ നോർമൽ കാര്യങ്ങൾ, ആ നോർമൽ ഫിനോമിനനാണത്. അവരുടെ ഡിസയേഴ്സ്, അവരുടെ റൈറ്റ്സ്,
അതിനെ എങ്ങനെ നമ്മൾ അഡ്രസ് ചെയ്യണം എന്നുള്ളൊരു ആ ഭാഗം എനിക്ക് തോന്നുന്ന ഒരു കുറേയും കൂടി സെഷന്റെ ആവശ്യമാണ്. ദാറ്റ്സ് നോട്ട് അബ്യൂസ് ബട്ട് ദാറ്റ്സ് ദേർ റൈറ്റ്. ഡൗൺ സിൻഡ്രോം കുട്ടികള് ഒരു 16 വയസ്സൊക്കെ ആവുമ്പോൾ അവർ പറയുന്നുണ്ട്. അതുപോലെ അവരുടെ റൈറ്റ്സിനെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള കാര്യം ആലോചിക്കേണ്ടതുണ്ട്. പിന്നെ സൊസൈറ്റി രംഗത്തുള്ള മീഡിയ കൂടി ഉപയോഗിക്കണം. എനിക്ക് തോന്നുന്നത് നമ്മുടെ വിഷ്വൽ മീഡിയനെ നമ്മൾ ഒന്നുകൂടി ഈ ഒരു കാര്യങ്ങളുടെ അത് ഉപയോഗപ്പെടുത്തണം. നമ്മളിപ്പോ ഭിന്നശേഷിക്കാരുടെ റൈറ്റ്സും അവരുടെ കാര്യങ്ങളൊക്കെ ഒരു വളരെ ഒരു മൈനോറിറ്റിക്ക് മാത്രമേ അതിനെപ്പറ്റി ബോധമുള്ളൂ ഇപ്പോഴും. അപ്പോ എനിക്ക് തോന്നുന്നത് ജനറൽ പോപ്പുലേഷന്റെ ഇടയിൽ ഇവരുടെ റൈറ്റ്സ്, ഇവരുടെ ഇപ്പൊ ലീഗലായിട്ടുള്ള കുറെ കാര്യങ്ങൾ, പോക്സോ ആക്ട് അത്രമാത്രം കാര്യമായിട്ടുള്ളതാണെന്നൊന്നും പലരും അറിയുന്നില്ല. അപ്പോൾ അതിന് ചെയ്യാനുള്ളത് ആ മീഡിയന്റെ അവയർനെസ്സും ആ ഭാഗങ്ങൾ കുറേ കൂടി അവരുടെ പാർട്ടിസിപ്പേഷൻ എങ്ങനെയെങ്കിലും നമുക്ക് ഇതിനകത്തേക്ക് വരുത്തണം. നാലാമത്തെ കാര്യം മെഡിക്കൽ എഡ്യൂക്കേഷൻ. മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ അകത്ത് വളരെ കുറച്ച് മാത്രമേ ഈ വളർന്നു വരുന്ന ഡോക്ടേഴ്സിന്റെ ഇടയിൽ ഇതിനെ പറ്റിയുള്ള ബോധമുള്ളൂ. അപ്പോ ഭിന്നശേഷിക്കാര് എന്നുള്ള കാര്യം വെറുതെ ഒരു എക്സാമിനേഷൻ മാർക്ക് കിട്ടാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്നില്ല. അപ്പൊ ഈ മൂന്നാല് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഇനി കൂടുതൽ പഠിക്കാൻ വേണ്ടി സെബിന്റെയോ സെനിദാസിന്റെയോ ബാബുവിന്റെയോ എല്ലാ ടോക്കുകൾ കേൾക്കത്തക്കോണം യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്ത് തരികയാണെങ്കിൽ നന്നായിരിക്കും. താങ്ക് യു. But it is already on the YouTube. Mr. Ram, would you like to tell what is the YouTube ID where they can access this? All this what you have talked is on the YouTube. So anytime you can go and do that. Dr. George, what Dr. Purushottam said is, say, give them what you call specific slots, give them the full text of the speech in the YouTube and then permit them to upload. We can think about it. Not this webinar. Webinar will be on the YouTube. But Dr. Purushottam said, you know, speakers could not speak fully. So whatever left with them, അവർക്ക് പറയാൻ കഴിയാ സമയക്കുറവ് കൊണ്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ട് അവരവരുടെ സ്വന്തമായ ഓരോ യൂട്യൂബിന്റെ ടോക്ക് അപ്ലോഡ് ചെയ്യാം. വി ക്യാൻ തിങ്ക് അബൌട്ട് ഇറ്റ്. ചെയ്യാൻ ഡോക്ടർ പുരുഷോത്തമൻ. Yeah. I think that's all. Nobody has hand raised. That's all. There are nobody to raise hands and nobody is there on the Susan James. Oh. Yeah, maybe the last question. Yeah. Susan James, can you unmute and ask? കേൾക്കാം സർ. കേൾക്കാം. സർ, ഞാനൊരു സ്പെഷ്യൽ ടീച്ചറാണ്. അപ്പം ഞാൻ സ്പെഷ്യൽ മേഖലയിൽ 5 വർഷത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം കുട്ടികളിൽ നമ്മൾ ഒത്തിരി നിയമങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുട്ടികൾ ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ അവർക്ക് കുറച്ച് വികാരങ്ങളുണ്ട്. അപ്പം അത് ഫുൾഫിൽ ചെയ്യണം. അതൊരു നോർമൽ ബീങ് ആണെങ്കിൽ നമ്മൾക്ക് അതിനുള്ള മെത്തേഡ്സ് ഉണ്ട്, അതിനുള്ള വേസ് ഉണ്ട്. പക്ഷേ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മാരേജ് പോസിബിൾ അല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവരെങ്ങനെ അത് ഫുൾഫില്ല് ചെയ്യും? അതിനൊരു സൊല്യൂഷൻ അതല്ലേ നമുക്ക് ശരിക്കും വേണ്ടത്? നമ്മൾ ഒത്തിരി ഇങ്ങനെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തല്ലാതെ അതിനുള്ള ഒരു സമൂഹം അംഗീകരിക്കുന്ന രീതിയിലുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് ഉണ്ടാക്കാൻ നമുക്ക് കഴിയണ്ടേ? അല്ലെങ്കിൽ നമ്മൾ അവരോട് ചെയ്യുന്ന അവർക്ക് റൈറ്റ്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും ആ റൈറ്റ്സിനെ ഒന്നും നമ്മൾ ബഹുമാനിക്കാതിരിക്കുകയല്ലേ ചെയ്യുന്നത്? ഞാൻ ഉത്തരം പറഞ്ഞോട്ടെ. സൂസൻ മാഡത്തിന്റെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞോട്ടെ. ഈ ലൈംഗികമായിട്ടുള്ള ഔട്ട്ലെറ്റ് അവർക്ക് നമ്മൾ മാസ്റ്റർബേഷൻ ട്രെയിനിങ് എങ്ങനെ സ്വയംഭോഗം ചെയ്യാം, ഞങ്ങളത് ഞാൻ ചൈൽഡ് സൈക്യാട്രി പഠിക്കുന്ന സമയത്ത് തന്നെ, ഐ മീൻ സൈക്യാട്രി ട്രെയിനിങ്ങിന്റെ സമയത്ത് തന്നെ നമ്മൾ ഇങ്ങനെയുള്ള കുട്ടികളുടെ പേരൻസിനും കുട്ടികളുടെയും അവരുടെ ട്രീറ്റ്മെന്റ്, അപ്പം ഞങ്ങൾ വെല്ലുവിളി ചെയ്തിരുന്നത് ഇങ്ങനെ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളൊക്കെ വരുമ്പോൾ അവരെ ഒരു മാസമെങ്കിലും അഡ്മിറ്റ് ചെയ്യും. അപ്പോൾ അവരെ അഡ്മിറ്റ് ചെയ്യാനായിട്ട് അവരും അവരുടെ പേരൻസിനെയും കൂടിയായിട്ടാണ് അഡ്മിറ്റ് ചെയ്യുക. അവർക്ക് സ്പെഷ്യൽ സ്കൂൾ ഉണ്ടാവും. അപ്പോൾ ആ സ്കൂളിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉണ്ടാവും. അപ്പോൾ ഇവർക്കുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു എഡ്യൂക്കേഷനാണ് എങ്ങനെ സ്വയംഭോഗം ചെയ്യാം. അപ്പോൾ പ്രൈവറ്റ് ആയിട്ട് വേറെ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ സ്വയംഭോഗം ചെയ്യാൻ എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും. അത് അവരുടെ നോർമൽ അവരുടെ ട്രെയിനിങ്ങിന്റെ ഭാഗമാണ് മാസ്റ്റർബേഷൻ ട്രെയിനിങ്. ഡോക്ടർ സൂസൻ ഒരു പടികണ മുന്നോട്ട് പോയിരുന്ന ചോദിച്ചത്. ഒരു പടികണ മുന്നോട്ട് പോയിട്ട്
ബൈസെക്ഷൻ സോറി നമ്മുടെ പറയാ ഒരു മെയിൽ ഫീമെയിൽ ആണല്ലോ നമ്മുടെ പൊതുവെ ഉള്ള ഒരു ഒരു ലൈംഗിക കൺസെപ്റ്റ്. ആ ഒരു റൈറ്റ് അല്ലെങ്കിൽ ആ ഒരു ഒരു റിലേഷൻഷിപ്പ് ഇവർക്ക് അതിലൂടെ എങ്ങനെ ഒരു പോസിബിലിറ്റി എന്താന്നുള്ളതാണ്. സർ, ഈ സ്റ്റെറിലൈസേഷൻ നമ്മൾ ചെയ്തിട്ട് നമ്മൾ അവർക്ക് കുട്ടികൾ ഉണ്ടാകും എന്നുള്ള ചാൻസ് അല്ലെ വീണ്ടും ഒരു നെക്സ്റ്റ് ജനറേഷൻ വരുമ്പോഴല്ലേ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പം അവർക്ക് ഒരു നോർമൽ മാരേജിലേക്ക് പോയി സ്റ്റെറിലൈസേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തി അങ്ങനെ ജീവിക്കാനുള്ള ഒരു റൈറ്റ് അവർക്കില്ലേ? ക്ലിയർ ആണോ സർ? അവർക്ക് മാരേജ് പാടില്ല, അവർക്ക് മാരേജ് പാടില്ല എന്ന് സൂസൻ എവിടെ പറഞ്ഞിട്ടുള്ള? ആരും പറഞ്ഞിട്ടില്ലല്ലോ. There are a lot of people who marry them. There are marriages I have seen. അവർ അങ്ങനെയുള്ള കുട്ടികൾ തമ്മിലുള്ള മാരേജസ് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് അത് കോമൺ അല്ല, നമ്മൾ അങ്ങനെ ചെയ്യാൻ സമ്മതിക്കുന്നില്ലല്ലോ. അത് അതൊരു വലിയ ഒരു തെറ്റായിട്ടോ അല്ലെങ്കിൽ ഇനിയും കുട്ടികൾ അങ്ങനെ ഉണ്ടാവുന്നൊക്കെ ഉള്ള ഒരു ബേജാറിന്റെ പുറത്ത് അങ്ങനെ ഒരു ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ റീസെന്റ് സ്റ്റഡീസ് NIMH നടത്തിയ സ്റ്റഡീസിലൊന്നും ജയരാജ് സാറ് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷെ പറഞ്ഞേനെ മെന്റലി ചലഞ്ചഡ് ആയിട്ടുള്ള ആളുകൾ കല്യാണം കഴിച്ചിട്ട് പിന്നെ 40 പേരിൽ നടത്തിയ പഠനത്തിൽ ദ്രസ്യമേടാന്ന് തോന്നുന്നു ഇങ്ങനെ ഡിസേബിൾഡ് കുട്ടികൾ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഒരു ആഡഡ് പോസിബിലിറ്റി എന്ന് പറയുന്നത് ലെസ് ദാൻ 1% മറ്റോ ആണ്. എന്ന് വെച്ചാൽ മെന്റലി ചലഞ്ചഡ് ആയിട്ടുള്ള ഒരാൾ കല്യാണം കഴിച്ചത് കൊണ്ട് ഡിസേബിൾഡ് ആയ കുട്ടി ഉണ്ടാവണമെന്ന് എവിടെയും ഇപ്പൊ അതൊരു പ്രൂഫ് ഇല്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ രണ്ടു പേര് അങ്ങനെ ആവുന്നതിലും ചില എക്സ്ട്രീം ജെനറ്റിക് സിറ്റുവേഷൻസിലൊക്കെയാണ്, അതിനിപ്പോ മെന്റലി ചലഞ്ചഡ് ആവണമെന്നില്ല റെസസീവ് സിറ്റുവേഷൻസിൽ. പിന്നെ ഞങ്ങളുടെയൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഒരു എത്രയോ പേര് തന്നെ പറയാം പിന്നെ കല്യാണം കഴിച്ച് സുഖമായി കുടുംബം വളർത്തി ഹോട്ടലിലെ ജോലിയും ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് ആ വീട്ടിലെ ഒരു പക്ഷേ മെന്റലി ചലഞ്ചഡ് അല്ലാത്ത വ്യക്തി കുടുംബം നോക്കുന്നതിനേക്കാൾ നല്ല രീതിയിൽ അച്ഛനെ അമ്മേനെ സംരക്ഷിച്ച് പോകുന്ന കുട്ടികളുണ്ട്. ഇപ്പൊ മുതിർന്നവരായി ഞങ്ങൾ തുടങ്ങിയ ആൾക്ക് ഞാനൊക്കെ ജോയിൻ ചെയ്ത സമയത്ത് കുട്ടികളായിട്ടുണ്ടായിരുന്ന ആൾക്കാര്. അപ്പൊ അതിന് സ്റ്റെറിലൈസ് ചെയ്യണമെന്ന് നിർബന്ധം ഇല്ല ഒന്ന്. അവര് മാത്രമല്ല ഈ കുട്ടി ഒരു അച്ഛനാവുന്നതോട് കൂടിയിട്ട് അവരില ശരിക്കുള്ള പിതൃഭാവം ഉണരുന്നതൊക്കെ നമ്മൾ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഒരു ട്രെയിൻ യാത്രക്കിടയിൽ കുട്ടികൾക്ക് അവന്റെ ജനിക്കാൻ പോകുന്ന കുട്ടിക്കുള്ള കളിപ്പാട്ടം വാങ്ങിയതും ഒക്കെ അവന്റെ റെസ്പോൺസിബിലിറ്റി കൂടും. വീട്ടിലേക്ക് ചെലവ് നടത്തണമെന്ന് വരുമ്പോഴത്തേക്ക് അവന്റെ ജോബ് ചെയ്യണം എന്നുള്ളതും ഇൻകം ഏൺ ചെയ്യണം എന്നുള്ളതിന്റെ റെസ്പോൺസിബിലിറ്റി കൂടുന്നുണ്ട്. ഇതൊക്കെ അവനെ ഡെവലപ്പ് ചെയ്യിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മള് പിന്നെ സ്റ്റെറിലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരിക്കും അതാണ് റൈറ്റ് ഡിനയല്. സാറ് അത് കുറച്ച് കൂടുതൽ അതിനെ കുറിച്ച് പറയുമായിരിക്കും. അതിന് നമുക്ക് റൈറ്റ് ഇല്ല. മഹാരാഷ്ട്രയിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ട് അത് വലിയ പ്രശ്നമായതാണ്. സ്റ്റെറിലൈസ് ചെയ്യേണ്ട കാര്യമില്ല. അല്ലാണ്ട് തന്നെ ഒരു ഒരു ഇപ്പൊ പേര് ഞാൻ പറയുന്നില്ല, വളരെ പ്രമാദമായ ഇഷ്ടം പോലെ ആളുകളുണ്ട്. അവരുടെ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ സാധാരണ ആളുകൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ട്, കുട്ടികളും കുടുംബമായിട്ട് ജീവിക്കുന്നുണ്ട്, അല്ലാത്തതും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കുടുംബ ജീവിതം ഇവർക്ക് വിലക്കപ്പെട്ടതല്ല, ഒരു തലത്തിലും വിലക്കപ്പെട്ടതല്ല. ഞാൻ എന്റെ ഭാഗം ഞാൻ പറയാം. ഞങ്ങൾ സ്ഥിരം കേൾക്കുന്ന ഒരു ചോദ്യമാണിത്, ഞങ്ങളെ കാണുന്ന മാനസിക രോഗമുള്ള ആൾക്കാരും ഐ മീൻ അവരുടെ പേരൻസ് ചോദിക്കുന്നതാണ്, സാറെ മോനെയോ അല്ലെ മോളെയോ കല്യാണം കഴിപ്പിക്കാമോ? അപ്പൊ ഇതിനകത്ത് അത്ര സിമ്പിളായിട്ട് നമുക്ക് പറയാവുന്ന കാര്യമല്ല. ഇപ്പൊ കുര്യൻ സാർ ഇവിടെ ഉണ്ട്, ഈ എത്തിക്സും മൊറാലിറ്റിയും എന്നൊക്കെ പറഞ്ഞാൽ വളരെ വേറെ വേറെ ഡയമെൻഷൻസ് ഉണ്ട്. ഇപ്പോ ഈ കുട്ടിക്ക് ജനറ്റിക് ഡിസോർഡർ വരും വരില്ല എന്നുള്ളത് മാത്രമല്ല പ്രശ്നം. ഒരു കുട്ടി, നമ്മളിപ്പോ എന്തിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കുട്ടികളുടെ റൈറ്റ്സിനെ കുറിച്ചാ. ഒരു കുട്ടിക്ക് ഒരു അമ്മയാൽ വളർത്തപ്പെടാനുള്ള റൈറ്റ് ഇല്ലേ? അപ്പൊ നിങ്ങൾ വളരെ സിവിയർലി മെന്റൽ റിട്ടാർഡ് ആയിട്ടുള്ള ഒരു കുട്ടിയെ, ഒരു സ്ത്രീയെ പ്രഗ്നന്റ് ആകാനും കുട്ടിയെ ജന്മം നൽകാനും അനുവദിക്കുമ്പോൾ ആ കുട്ടീനെ ആര് വളർത്തും, ആ കുട്ടിയുടെ ഭാവി എന്താകും എന്നും കൂടെ നിങ്ങൾ ആലോചിക്കണ്ടേ? അപ്പോ അത്ര എളുപ്പത്തിൽ നമുക്ക് പറയാവുന്ന ഒരു കാര്യമല്ല. പക്ഷെ ഞാൻ ഈ എന്റെ അടുത്ത് വരുന്ന ചോദ്യത്തിന്റെ ഞാൻ കൊടുക്കുന്ന ഉത്തരം ഞാൻ പറയാം. കല്യാണം മാരേജ് എന്നുള്ള സാധനം അത് ഓരോരുത്തരുടെയും ഭാഗ്യം പോലെയാണ്. നമുക്ക് വളരെ കൃത്യമായി എത്ര 10-ൽ 10 പൊരുത്തമൊക്കെ നോക്കി എല്ലാം ജ്യോതിഷമൊക്കെ നോക്കിയിട്ട് നമ്മൾ കല്യാണം കഴിക്കുന്ന ഒരുപാട് ആൾക്കാർ അടിച്ചു പിരിഞ്ഞ് ഒരു ഭയങ്കര മാരിറ്റൽ പ്രോബ്ലംസ് ആയിട്ട് നമ്മളെ കാണാൻ വരുന്നത് നമ്മൾ സ്ഥിരം കാണുന്നതാണ്. അപ്പൊ നമുക്ക് മുൻകൂട്ടി ഇപ്പൊ നമ്മൾ മാട്രിമോണിയൽ ആഡില് ഇപ്പൊ ഒരുപാട് വെബ്സൈറ്റ് ഉണ്ടല്ലോ, അവിടെ പോയിട്ട് നമ്മൾ എല്ലാം ടിക്ക് ചെയ്ത് ഇന്ന നിറം ഇന്ന ഉയരം ഇന്ന ജോലി ഇന്ന വിദ്യാഭ്യാസം എല്ലാം ടിക് ബോക്സ് ഒക്കെ ചെയ്ത് കൃത്യമായിട്ട് വളരെ ഉത്തമനായിട്ടുള്ള ഒരു പാർട്ട്ണറിനെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നാലും അയാൾ ഒരു ആന്റി സോഷ്യൽ അല്ല, അയാൾ ഒരു പക്കാ ക്രിമിനൽ അല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ?
ഈ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏറ്റവും വലിയ ക്രൂരതകൾ കാണിക്കുന്നത് ബുദ്ധിമാന്ദ്യമവും മാനസികമായ പ്രശ്നങ്ങളുള്ള ആൾക്കാരല്ല, നമ്മളെ സോ കോൾഡ് നോർമൽ ആയിട്ടുള്ള ആൾക്കാരാണ് ഏറ്റവും വലിയ ക്രൂരകൃത്യങ്ങൾ കാണിക്കുന്നത് അല്ലേ. അപ്പൊ ഒരു ഇന്റലിജൻസ് നമുക്കറിയാം ഒരു സ്പെക്ട്രമാണ്. ഇപ്പൊ ഒരു മൈൽഡ് മെന്റൽ റിട്ടാർഡേഷൻ, ഒരു 70 IQ, 60-നും 80-നും ഇടയിൽ ഐക്യം ഉള്ള ഒരാൾക്ക് ഒരു നല്ല ഭർത്താവോ നല്ല ഭാര്യയോ ആകാൻ പറ്റില്ല എന്ന് ആര് പറഞ്ഞു? പലപ്പോഴും ഈ പറഞ്ഞ സോ കോൾഡ് ബുദ്ധിയുള്ള ആൾക്കാരെക്കാട്ടിലും സ്വന്തം സ്പൗസിനോട്, അത് ഭർത്താവിനോടോ ഭാര്യയോടോ ആത്മാർത്ഥമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ ഉള്ള മനസ്സ് അവർക്കുണ്ടെങ്കിലോ? അപ്പൊ ഇത് അത്ര അതേസമയം വളരെ സിവിയർ മെന്റൽ റിട്ടാർഡേഷൻ, ഒരു വളരെ ബെറ്റർ ഡെൻ സ്വന്തം കാര്യങ്ങൾ പോലും ശരിക്കും നോക്കാൻ കഴിയാത്ത ഒരു ആളെ നമ്മള് മാതൃത്വം അല്ലെ പിതൃത്വം അവര് ഫിസിക്കലി കേപ്പബിൾ ആയതുകൊണ്ട് മാത്രം അതിലേക്ക് തള്ളിവിടുന്നത് ശരിയല്ല. അതുകൊണ്ട് ഇതിന് വളരെ വേറെ വേറെ ഡയമെൻഷൻസ് ഉണ്ട്. കുര്യൻ സാർ അതിലേക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്യുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. കുറച്ചും കൂടെ മുന്നോട്ട് പോകാൻ, എന്റെ എനിക്ക് അറിയാവുന്ന എന്റെ റിലേറ്റീവ് തളർന്ന ബെഡിൽ കിടക്കുന്ന ആളാണ്. പക്ഷെ എന്നിരുന്നപ്പോലും ഹി ഹാഡ് എന്താ പറയാ അതിനുള്ളൊരു താല്പര്യവും അതിനുള്ള കഴിവും ഉണ്ട് എന്നുള്ളത് കാണുകയും അവസാനം അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം ഒരു കുട്ടിയെ മാരി ചെയ്യിച്ചു കൊടുക്കുകയും ചെയ്തു. ആ കുട്ടി തയ്യാറായി വന്നാണ്, ഔദാര്യം കൊണ്ടല്ല, ആ കുട്ടി താല്പര്യത്തോടെ ഒരു എന്താ പറയാ വേറൊരു വലിയ കരുണ കാണിച്ചു എന്നല്ല. എന്തൊരു നമ്മളല്ലേ ഒരു മാൻ ടു വുമൺ അല്ലെങ്കിൽ വുമൺ ടു മാൻ അവരെ അട്രാക്ട് ചെയ്യുന്ന ഘടകങ്ങൾ എന്താണെന്ന് നമുക്ക് ഒരിക്കലും നേരെ ഡിഫൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ഒരാളുടെ കളറാവാം, ഒരാളുടെ പിന്നെ ബോഡിലി ഫിസിക് ഒരാ ഒരു സ്ട്രക്ചർ ആവാം, ഒരാളുടെ മുഖവാസനയാവാം, ഒരാളുടെ എന്താ നമുക്ക് ഒരിക്കലും ഡിഫൈൻ ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ ഈ വ്യക്തിയെ കണ്ടപ്പോൾ ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു, എന്നിട്ട് അവർ മാരി ചെയ്തു. അവർക്ക് രണ്ട് കുട്ടികളുണ്ടായി. എനിക്ക് എൻ്റെ റിലേറ്റീവിനെ അറിയാം, ഞാൻ പറഞ്ഞ അവിടെ എനിക്ക് കൃത്യം കണ്ടറിയാം. ബട്ട് ഹി വാസ് കംപ്ലീറ്റ്ലി ബെഡ്രിഡൻ, ബട്ട് ദേ ഹാഡ് എ വണ്ടർഫുൾ ലൈഫ്. അവരുടെ കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ എക്സലന്റ് കുടുംബജീവിതമായിരുന്നു. ഈ കുട്ടിയെ ശുശ്രൂഷിക്കുന്നതല്ല, ഈ കുട്ടിയെ ശുശ്രൂഷിക്കുന്നതാണ് അതിനേക്കാൾ കസു. അദ്ദേഹത്തിന്റെ ആ ഒരു സ്നേഹവും വാൽച്ചില്ല. അതുകൊണ്ട് ദർ ഇസ് നോ തിയറി, ദർ ഇസ് നോ പ്രിൻസിപ്പിൾ ഇവിടുത്തെ നമ്മൾ മാരേജ് പാടില്ല എന്നുള്ള പ്രിൻസിപ്പിൾ എങ്ങുമില്ല. മാരേജ് ഈസ് ആക്ച്വലി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ മെയിൽ ആൻഡ് എ വുമൺ ഇൻ ദ നാച്ചുറൽ സെൻസ്. അതിനകത്ത് അവർക്ക് രണ്ടു കൂട്ടർക്കും തമ്മിൽ അങ്ങനെ ഒരു വൈബ്, ഒരു എന്താ പറയുക, ഒരു ഒരു വേവ് ലെങ്ത്, അതെ വേവ് ലെങ്ത്തും ഒരു വൈബ്സും ഉണ്ടെന്നുണ്ടെങ്കിൽ യാതൊരു തെറ്റുമില്ല. ഇതൊന്ന്. രണ്ടാമത്തെ മെന്റൽ റിട്ടയർഡായിട്ട് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ കുട്ടിയും അറിയപ്പെടുന്ന എൻ്റെ ഒരു സുഹൃത്തിന്റെ കുട്ടിയും തമ്മിൽ മാരി ചെയ്തു. അവരുടെ ഈ 50% താഴെയായിരുന്നു, പക്ഷെ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു. അവർക്കുണ്ടായ കുട്ടിക്ക് യാതൊരു കുഴപ്പമില്ല, അബ്സല്യൂട്ട് പെർഫെക്റ്റ്ലി നോർമൽ ആയിട്ടുള്ള കുട്ടി. എന്നിട്ട് ഈ ഡോക്ടർ സേബിൻ ഇപ്പൊ പറഞ്ഞ മാതിരി ആ കുട്ടി ഇവരെ നോക്കുന്നു വളരെ നന്നായിട്ട്. അതുകൊണ്ട് അവരുടെ കുടുംബജീവിതം ജസ്റ്റ് ബിക്കം എ ഹെവൻ ടു ദം. അതുകൊണ്ട് സുസൻ എനിക്ക് പറയാൻ വന്നത് അങ്ങനെ ഒരു തിയറിയോ അങ്ങനെ ഒരു പ്രശ്നങ്ങളോ ഈ ലോകത്തില്ല അവർക്ക് മാരേജ് പാടില്ല എന്നുള്ളത്. ഇറ്റ് ഈസ് പെർമിസിബിൾ, ഇറ്റ് ഈസ് ഓപ്പൺ, പ്രൊവൈഡഡ് അവർക്ക് അവരുടേതായ ഒരു മാച്ച് കാണണം, മാച്ച് കിട്ടണം എന്ന് മാത്രമേ ഉള്ളൂ. Justice Kurian sir, two more people hand raised and one person asked in chat, should we take that or ini rendu kada aittu nirthu ram enal rendu varu thalpiram prayadipichalla rendu kada eduthu nirthikku karena aalukku povan tharakkullu oru undavu enna adonda seri and you can Suraj, take those two more. Yeah Suraj has asked in chat if there is an independent body who is checking if there is any exploitation in child care institution. Dr. George, you can respond on for that. I can answer that simple question in a different sense. Do you say that there is no burglary in your house, there is no thief has come to your house? But child care in actually Dr. Sabino kritiyadu parna athu nariguni also parna ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് അവിടെ മുഴുവൻ ഇതാണ് നടക്കുന്നത് യാതൊരു അർത്ഥമില്ല. എത്രയോ ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിന്റെ പാരിപാവനതയും വിശുദ്ധിയും നന്നായി കാത്തു സൂക്ഷിച്ചുകൊണ്ട് പോകുന്നു, എന്നാൽ അവിടെ സംഭവിച്ചിട്ടില്ലേ? ഇല്ല നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മളെല്ലാം കുടുംബങ്ങളിൽ അസ്വസ്ഥതകളില്ലേ എന്ന് ചോദിച്ചാൽ എല്ലാ കുടുംബങ്ങളും അസ്വസ്ഥതകളാണെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ദർ ഇസ് നോ ക്വസ്റ്റ്യൻ ഓഫ് എനി ജനറലൈസേഷൻ ദാറ്റ് ദർ ഈസ് സച്ച് ആൻ എക്സ്പ്ലോയിറ്റേഷൻ അറ്റ് എവറി പ്ലേസ്. ബട്ട് ഐ ഡോണ്ട് സേ ദാറ്റ് ദർ ഇസ് നോ എക്സ്പ്ലോയിറ്റേഷൻ ഇൻ a particular place or in particular one or two places also. But our duty as a well-meaning neighbor, a well-meaning media person, well-meaning social worker,
well-meaning civil society worker, well-meaning citizen, we have a fundamental duty to take care of them. I am the one who is in this country. Spiritually, I am the one sent by God. And constitutionally, there's a duty cast on me as a fellow citizen to take care of them. It's my fault, it's my failure that has resulted in this exploitation. Yes, next question. Thank you, Dr. George. Yeah. Just take another two more questions. Dr. Deepthi Rani, you can ask. Yes, sir. Sir, please go ahead. I'm telling the counseling for the marriage is needed for not for the partners, but for the closest relatives, because they are making main roles in the family background. കാരണം നമ്മളുടെ കുട്ടികൾ നമ്മളുടെ സ്പെഷ്യൽ ചിൽഡ്രനെ ഒരു കല്യാണം കഴിച്ച് ഒരു വീട്ടിലേക്ക് പോവുക കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരുടെ ആ ഫാമിലി തുടങ്ങുമ്പോൾ ക്ലോസസ്റ്റ് ആയിട്ടുള്ള റിലേറ്റീവ്സിനെയും കൂടെ കല്യാണത്തിന് മുന്നേ ഇന്ന ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ന് അത് അവർ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണോ എന്ന് അറിഞ്ഞിട്ട് നമ്മൾ അറേഞ്ച്ഡ് മാരേജസ് നടത്തുകയായിരിക്കും കുറച്ചും കൂടെ നല്ലത്. എന്നാൽ പിന്നെ നമ്മളുടെ കുട്ടികൾ സഫർ ചെയ്യുന്നത് അത്രയും കാണണ്ടല്ലോ എന്നുള്ള ഒരു ദീപ്തരാണി ദീപ്തരാണി ഒരു നിരീക്ഷണം പറഞ്ഞിട്ടുണ്ട്. 100% ഞാൻ യോജിക്കുന്നു ആ കാര്യത്തെ കുറിച്ച്. നമ്മൾ പറയുന്നത് നമ്മുടെ എല്ലാം ഈ ട്രഡീഷണൽ ആയിട്ട് മാരേജ് ഈസ് നോട്ട് എൻ അഫെയർ ബിറ്റ്വീൻ ഒരു ബോയ് ആൻഡ് ഗേൾ, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിലുള്ള ബന്ധമല്ല കല്യാണം. നമ്മുടെ പ്രത്യേകിച്ച് മലയാള സംസ്കാരം അനുസരിച്ച് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. ആ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം സുദൃഢമായി നിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ കുട്ടികളുടെ വിവാഹം പരാജയപ്പെടില്ല. എവിടെയെങ്കിലും നമ്മുടെ കുട്ടികളുടെ വിവാഹത്തിനകത്ത് തളർച്ചയോ തകർച്ചയോ വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം കുടുംബങ്ങൾ ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് പോസിറ്റീവായിട്ട് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു നെഗറ്റീവ് ഇന്റർഫിയറൻസ് ആണ് ഇവർക്ക് ഇപ്പോഴും ഉണ്ടാക്കുന്നത്. നമ്പർ വൺ. നമ്പർ ടു, ഇത്തരം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പേരൻസിനോട് അനാവശ്യമായിട്ടുള്ള ഇന്റർഫിയറൻസ് നടത്തരുതെന്നും വേണ്ട വിധത്തിലുള്ള ഒരു ഫോളോ അപ്പ് ആണ് കൊടുക്കേണ്ടതെന്ന്. അവരെ ശല്യം ചെയ്യല്ല, അവരുടെ പ്രൈവസിയിൽ ശല്യം ചെയ്യല്ല, അവരെ ഒന്ന് ഫോളോ അനുദാവനം ചെയ്യാന്നല്ല, അവരൊന്ന് അനുദാവനം ചെയ്യുന്ന അവരെ ഗൈഡ് ചെയ്യുക ചെയ്യേണ്ടെന്നുള്ളതും ഈ രണ്ട് ഫാമിലീസിനും തീർച്ചയായിട്ടും നല്ല ഗൈഡൻസ് ഉണ്ട്. ഈ കുട്ടികൾക്ക് അവർ മച്ചുവേർഡ് ആണ്, എന്റെ അഭിപ്രായത്തിൽ അവരൊന്നും കൂടെ ഇൻഫോംഡ് ആണ്. പക്ഷെ നമ്മളാണ് ഇൻഫോംഡ് അല്ലാത്തവർ. അതുകൊണ്ട് 100% ഐ അഗ്രി വിത്ത് യു. ഈ രണ്ട് കുട്ടികളുടെയും പേരൻസിനെയും ക്ലോസ് റിലേറ്റീവ്സിനെയാണ് അനാവശ്യമായ ഇടപെടലുകൾക്ക് പോകരുതെന്നും വേണ്ടത് ആവശ്യത്തിന് മാത്രമുള്ള ഒരു ഗൈഡൻസ് ഫോളോ അപ്പ് അവരെ ഒന്ന് അനുദാവനം ചെയ്യാനായിട്ട് ഉള്ള ഒരു ഗൈഡൻസ് കൊടുക്കുകയും ചെയ്യേണ്ടത്. ഇന്ദു, can you unmute and ask question? ഇന്ദു, you have to press mic, unmute. Yeah, hello. Please, yeah. ASD കുട്ടികൾക്ക് അവർ സംസാരിക്കുകയില്ല, അവർക്ക് എങ്ങനെയാണ് നമ്മൾ സെക്ഷൽ എഡ്യൂക്കേഷൻ കൊടുക്കുക? നമുക്ക് എന്തുമാത്രം, ഞാൻ പെട്ടെന്ന് മറുപടി പറഞ്ഞത് പലരും എന്നോട് കൈപോക്കി പോകാൻ താല്പര്യം കാണിച്ചുകൊണ്ടാണ്. ഞാൻ ഒരു മറുപടി ഇത് മാത്രമേ ഉള്ളൂ, അവർക്ക് അവരുടെ ലാംഗ്വേജ് ഉണ്ട്. സംസാരിക്കാൻ സാധിക്കാത്ത കുട്ടികൾക്ക് ലാംഗ്വേജ് ഉണ്ട്, കാണാമല്ലാത്ത കുട്ടികൾക്ക് ആളുകൾക്ക് ലാംഗ്വേജ് ഉണ്ട്, ഡെഫ് ആയിട്ടുള്ളവർക്ക് ലാംഗ്വേജ് ഉണ്ട്. അപ്പൊ ആ ലാംഗ്വേജിൽ ട്രെയിൻഡ് ആയിട്ടുള്ളവർ ആ ലാംഗ്വേജിൽ അവരോട് സംവദിച്ചോളൂ. നമ്മൾ പറയുന്ന ലാംഗ്വേജ് എന്നുള്ള ഭാഷ കമ്മ്യൂണിക്കേഷൻ മാത്രമല്ലല്ലോ. ഇപ്പൊ നമ്മൾ നമ്മുടെ കുടുംബത്തിൽ പലരോടും സംസാരിക്കുന്നത് നാവുകൊണ്ട് മാത്രം, സംസാരം കൊണ്ട് മാത്രമല്ല, നമുക്ക് നോട്ടം മതി, നമുക്കൊരു ഒരു പുരുക അനക്കൽ മതി, ഒരു ഒരു ആംഗ്യം മാത്രം. അപ്പൊ ആ ഭാഷയിൽ അവർ നമ്മൾ സംവദിച്ചു. കമ്മ്യൂണിക്കേഷൻ ഡസ് നോട്ട് ഓൾവേസ് റിക്വയർ എ ലാംഗ്വേജ്, ഡസ് നോട്ട് റിക്വയർ എ സ്ക്രിപ്റ്റ്. ദർ ഈസ് എ മീഡിയം വെയർ ബൈ പീപ്പിൾ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത്. അതിന് ട്രെയിനിങ് വേണമെന്ന് മാത്രമേ ഉള്ളൂ. താങ്ക് യു. Yeah, I think Mr. Ram, can we conclude the thing with Justice Kurian? Could I ask you to sum up the whole thing today? It was a very informative and good session with the support from the people. May I request you to sum up? Thank you so much, Dr. George. I must acknowledge it is the initiative from Dr. George such a wonderful idea has been mooted. Only because he mooted this idea, because out of his vast experience in the field. So we thought of it. So I think we should slowly be moving to each regional language, number one. We should also target the group of, according to me, the judicial officers, the prosecutor, police, and the lawyers, and the parents. ഈ നാല് കൂട്ടരെയും ഒപ്പം വരുത്തിയിട്ടുള്ള ഒരു സെഷനോട് കൂടി ഒരു പക്ഷേ നടത്തിയാൽ, മീഡിയ, I agree with you.
മീഡിയ ഈ അഞ്ചു കൂട്ടരുടെ ഒപ്പം വരുത്തിക്കൊണ്ട് ഒരു സെഷനോട് കൂടി നമുക്ക് ഈ നിങ്ങളുടെ സോഷ്യൽ സർവീസ് ഡിപ്പാർട്ട്മെന്റിനോ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റോ നടത്താൻ സാധിച്ചാൽ നന്നായിരിക്കും ഓരോ റീജിയണൽ ലാംഗ്വേജിലും. കാരണം ഇവർ അഞ്ചു പേരും ഇതിനകത്ത് ഡ്യൂട്ടി ഹോൾഡേഴ്സ് ആണ്. ഐ ഡോണ്ട് സേ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് നമ്മുടെ കുട്ടികൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവർ ഡ്യൂട്ടി ഹോൾഡേഴ്സ് ആണ്. നമ്മുടെ പിന്നെ പേരൻസ്, നമ്മുടെ കോടതി, നമ്മുടെ പോലീസ്, നമ്മുടെ അഭിഭാഷകര്, അതായത് പ്രോസിക്യൂട്ടർ, അതുപോലെ നമ്മുടെ മീഡിയ. അപ്പൊ ഈ അഞ്ചു കൂട്ടരെയും ഇരുത്തിക്കൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളിൽ ഇതെങ്ങനെ ഈ കൈകാര്യം കാര്യകാര്യം. ഇപ്പൊ തൊട്ട് മുമ്പ് ഒരു ചാറ്റിൽ ക്വസ്റ്റ്യൻ വന്നായിരുന്നു, ആരെയും ശിക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്നുള്ളത് ഒരർത്ഥത്തിൽ ശരിയാണ്. കാരണം നമ്മുടെ പ്രോസിക്യൂഷൻ വേണ്ട വിധത്തിൽ ഇപ്പൊ കാരണം കോടതി നിസ്സഹായരാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ. കാരണം കോടതിക്ക് കോടതിയുടെ മുമ്പിൽ വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ വിധിക്കാൻ പറ്റുള്ളൂ. കോടതിയുടെ അറിവിന്റെ അടിസ്ഥാനത്തിലല്ല വിധിക്കുന്നത്, കോടതിയുടെ മുമ്പാകെയുള്ള തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്. തെളിവിന്റെ അടിസ്ഥാനത്തിൽ വിധിച്ചില്ല എന്നുണ്ടെങ്കിൽ അനീതി ആയിരിക്കും ചെയ്യണം. അതിലപ്പോ നിയമം കോടതി ആവില്ല, ന്യായകോടതി ആവില്ല, അന്യായകോടതി ആയിട്ട് മാറും. അപ്പൊ കോടതി മുമ്പാകെ പിന്നെ സത്യസന്ധവും നീതിപൂർവമായിട്ടുള്ള ഒരു വിചാരണ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് ട്രെയിൻ ചെയ്യേണ്ടത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട പോലീസിനെ, അനാവശ്യമായിട്ട് ഇടപെടൽ ഒഴിവാക്കേണ്ട മാധ്യമത്തെ, നന്നായി കേസ് ബാധിക്കാനുള്ള പ്രോസിക്യൂട്ടറെ, എന്നിട്ട് പിന്നെ നമ്മുടെ ഈ മാധ്യമങ്ങള്, പോലീസ്, നീതിന്യായ കോടതി, നമ്മുടെ പേരൻസ്, ഈ കൂട്ടരെല്ലാരും കൂടെ സഹകരിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ. പലപ്പോഴും ഡോക്ടർമാരും വേണം, ഡോക്ടർമാരെയും കൂടെ ഇൻവോൾവ് ചെയ്യണം സാർ. ഡോക്ടർമാരുടെ ഇൻവെസ്റ്റിഗേഷനിൽ നല്ല ശരി വിത്യ ഡോക്ടർ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമാണ് ഉറപ്പായിട്ടും. കാരണം അവരുടെ അവർക്ക് മാത്രം ഇത് എക്സ്പെർട്ട് എവിഡൻസിന്റെ ഭാഗമാണ്. കാരണം അവരാണ് എന്റെ എക്സ്പെർട്സ്. അപ്പൊ ആ എക്സ്പെർട്സിനെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അപ്പൊ അങ്ങനെയാകുമ്പോൾ നല്ലൊരു ഒരു സ്ട്രോങ് പ്രോസിക്യൂഷൻ വരും. സ്ട്രോങ് പ്രോസിക്യൂഷൻ വന്നാൽ ചിലർ പിടിക്കപ്പെടും. ഇത് ചില ഇത് ഇതിനോട് പിന്നെ എവിടെയെങ്കിലും ഇങ്ങനെ കാര്യങ്ങൾ നടക്കണമെന്നതിന്റെ അർത്ഥം ഇത് പിന്നെ ഇത് പിടിക്കപ്പെടില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ്. പക്ഷെ പിടിക്കപ്പെടും എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ, കാരണം ലോയുടെ പണിഷ്മെന്റ് ഒരു തിയറി ഡിറ്ററൻസ് ആണ്. ഡിറ്ററൻസ് വേണ്ട വിധത്തിൽ കുറ്റ മാതൃകാപരമായ ശിക്ഷ ലഭിക്കുമെന്ന് കണ്ടു കഴിഞ്ഞാൽ പലരും ഈ കുറ്റകത്തിൽ നിന്ന് പിന്നെ വളരെ ഗൗരവത്തെ കാണുകയും ഒഴിവാകുകയും ചെയ്യും. അപ്പൊ ആ അർത്ഥത്തിൽ നമ്മൾ അതിനൊന്ന് കാര്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. അതുപോലെ ആരെങ്കിലും ഇപ്രകാരം ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ, വിക്റ്റിമായി കഴിഞ്ഞാൽ, ആ വിക്റ്റിമിനെ പിന്നെ വേറൊരു കണ്ണോടെ കാണാതിരിക്കാൻ തക്കവണ്ണം നമുക്ക് ആ വിക്റ്റിമിനോട് ചേർന്ന് നിൽക്കാൻ, ഒറ്റപ്പെടുത്താതെ കൂടെ നിൽക്കാനായിട്ട്, കൂടെ നിന്ന് കൂടുതൽ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ആ വിക്റ്റിമിനെ ഒന്ന് നമ്മുടെ മുഖ്യധാരയിലേക്ക് ഉൾച്ചേർക്കാനായിട്ടുള്ള പരിശ്രമം വേണം. രണ്ട്, മൂന്നാമത്തെ എനിക്ക് ഈ നിങ്ങളെ ഇവരെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇവരെ പരിശീലിപ്പിക്കുന്നവരോട് പറയാനുള്ളത്, നമുക്ക് അറിവുള്ളത് അവരെ പരിശീലിപ്പിക്കുകയല്ല, അവർക്ക് ആവശ്യമുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ. കാരണം ഡിഫറൻറ്റ്ലി ഏബിൾഡ് എന്ന് പറയുമ്പോൾ തന്നെ ഓരോരുത്തർക്കും ഓരോ എബിലിറ്റി, നോട്ട് ടു എബിലിറ്റീസ് ആർ സിമിലർ ഫ്രം മൈ എക്സ്പീരിയൻസ്. ഞാൻ ഒത്തിരി ഈ രംഗത്ത് നോക്കിയിട്ടുള്ളതാണ്. അഭിഭാഷകനായിരുന്ന സമയത്ത് 2000 ജഡ്ജിയായതിനു ശേഷമാണ് പിന്നെ വേറൊരു ഫീൽഡിലേക്ക് മാറിയിട്ടുള്ളത്. അതുവരേക്കും ഈ രംഗത്ത് ഞാൻ കുറച്ച് ഒത്തിരി ഇൻവോൾവ് അല്ല, കേരളത്തിലെ പലർക്കും അറിയാനെ കുറിച്ച്. അപ്പൊ നോ ടു മെന്റൽ ഡിസബിലിറ്റീസ് ആർ സിമിലർ, ഓരോരുത്തർ ഓരോ ടേസ്റ്റ് ആണ്. അപ്പൊ ആ ടേസ്റ്റ് കണ്ടെത്തുന്ന നിമിഷം വരേക്കും ആ കുട്ടി അസ്വസ്ഥമായിരിക്കും, ആ കുട്ടി ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും, ആ കുട്ടി ഡിസ്കണ്ടന്റഡ് ആയിരിക്കും. അപ്പൊ ആ കുട്ടിയുടെ ഒരു സാറ്റിസ്ഫാക്ഷനും ആ കുട്ടിയുടെ ഒരു എബിലിറ്റിയുടെ ഒരു ഡെവലപ്മെന്റും വരുന്നത് ആ കുട്ടിയുടെ എബിലിറ്റി ഡിസൈൻ ചെയ്യുന്ന ഒരാള് വരികയും ആ ആള് ആ കുട്ടിയുടെ എബിലിറ്റി ആ തരത്തിൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമ്പോൾ. സോ നോട്ട് ദാറ്റ് വാട്ട് വി ഹാവ് ലേൺഡ് ഈസ് ടു ബി ടോട്ട്, ബട്ട് വി ഹാവ് ടു ടീച്ച് ദം വാട്ട് ദേ നീഡ് ആൻഡ് വാട്ട് ദേ ആർ പ്രൊഫിഷ്യന്റ് ഇൻ. അവരെന്തോ ഒന്നിൽ പ്രൊഫിഷ്യന്റ് ആണ്, ആ എന്തിലാണ് എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ഗുരുവിന്റെ ഒരു. ഞാൻ അവരെ ഗുരുക്കന്മാരെന്ന് പറയാം, നേരത്തെ പറഞ്ഞ പേരൻസ് എന്നായിരുന്നു, അവർ പേരൻസ് പോലെ തന്നെ ഗുരുക്കന്മാരാണ്. ഗുരുവിന് മാത്രമേ ഈ അന്ധകാരം നീക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ കുട്ടിയുടെ മനസ്സിലേക്ക് വെളിച്ചമായിട്ട് കടന്നു വരുന്നൊരു ഗുരു എന്ന് പറയുന്നത് ആ കുട്ടിയുടെ ഏത് ഭാഗത്താണ് വെളിച്ചം കിടക്കുന്നത് എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ്. ആ വെളിച്ചത്തെയാണ് റാന്തൽ വിളക്കിന്റെ തിരി നമ്മൾ ഇങ്ങനെ തെളിച്ച് 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 ഡിം ലൈറ്റിന് ബ്രൈറ്റ് ആക്കുന്നവർ, ആ തെളിച്ചത്തെയാണ് നമ്മൾ വെളിച്ചമാക്കി മാറ്റേണ്ടത്. അപ്പൊ അത് കണ്ടെത്താൻ കഴിയുക എന്നുള്ളതാണ് ഒരു 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 അധ്യാപകന്റെ, ഒരു ഗുരുവിന്റെ, ഒരു ഒരു മാതാപിതാവിന്റെ പിന്നെ വിശുദ്ധം എന്ന് പറയുന്നത്, ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പഠിച്ച അറിവല്ല, നമ്മൾ പ്രയോഗിക്കേണ്ട ജ്ഞാനമാണ് ഈ രംഗത്ത് വളരെ പ്രധാനപ്പെട്ടത്. ഞാൻ അവസാനിപ്പിച്ചോട്ടെ, ഒറ്റ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ, ഈ കുട്ടികൾക്ക് നമ്മളോടുള്ള ഒരു ട്രസ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളൊരു കോൺഫിഡൻസ് ഉണ്ടാവും. ഒരു പക്ഷെ അവരുടെ പേരൻസിനെ പോലും അവർ വിശ്വസിക്കില്ല. നേരത്തെ പറഞ്ഞ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ, ഒരേറെ ഉദാഹരണങ്ങൾ എനിക്ക് വേറെ അറിയാം. പക്ഷെ അതുപോലെ അവരുടെ പേരൻസിനെ പോലും അവർ വിശ്വസിക്കില്ല, വീട്ടിലുള്ളവർ വിശ്വസിക്കില്ല. പക്ഷെ അവർ വിശ്വസിക്കും. ആരെ? എന്നെ കരുതുന്ന, എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് വേണ്ടി സ്വന്തം ഭക്ഷണവും ആരോഗ്യവും സമയവും ഉറക്കവും ഒക്കെ മാറ്റിവെക്കുന്ന ഒരു ടീച്ചറെ,
ഒരു ടീച്ചറെ, ആ ടീച്ചറെ അവർ സ്നേഹിക്കും. ആ ടീച്ചറിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടായാൽ അവർ മനസ്സ് തുറക്കും, അവര് പിന്നെ ആശ്രയിക്കും, അവർക്ക് വിശ്വാസം ഉണ്ടാവും. അപ്പം അവരുടെ വിശ്വാസം നേടിയെടുക്കുക എന്നുള്ളതും നമ്മുടെ വിശ്വാസ്യത എന്നുള്ളതും രണ്ടും പ്രധാനപ്പെട്ടതാണ്. Our credibility and their trust in us, both are very important. Nammada credibility de bhagamaana namukku absolute clean and clear and holy aayirikka annalathu. Adu pole dedication undava annalathu, commitment undava. Avarku vendiya makkale njan jeevikkunnu ennulla chinta avaru manam aa oru 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 bodhyam avarku undavana. Adu avarku kittum, arna avare paridharikkunna kaanumbol avarku adu kittum. Yes, there is somebody for me. Aa oru trustum adu pole nammada vishwasathayum rendu valare pradhanapettathaanu. മൂന്നാമത്തെ ഇതാണ് ലാസ്റ്റ് ടൈം പറയാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ സർക്കാർ നമ്മുടെ വെൽഫെയർ സ്റ്റേറ്റ് ആണ്. വി ആർ എ വെൽഫെയർ സ്റ്റേറ്റ്. ഇറ്റ് ഈസ് ആക്ച്വലി ദ ഡ്യൂട്ടി ഓഫ് ദ സ്റ്റേറ്റ് ടു ടേക്ക് കെയർ ഓഫ് ദീസ് പീപ്പിൾ. സർക്കാരിന്റെ ഉത്തരവാദിത്തം, സർക്കാരിന്റെ ഉത്തരവാദിത്തത്തിന്റെ ആ ഉത്തരവാദിത്തമാണ് നമ്മൾ നിർവഹിക്കുന്നത്. അപ്പോൾ സർക്കാർ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന അധ്യാപകരെ, സ്ഥാപനങ്ങളെ വേണ്ടത്ര ഗൗരവത്തോടെയും വേണ്ടത്ര പ്രാധാന്യത്തോടെയും വേണ്ടത്ര അംഗീകാരം നൽകിയും കാണണം എന്നെനിക്ക് പറയാനുള്ളത്. ദൗർഭാഗ്യം ചെയ്യുന്നതില്ല. നമ്മൾ വലിയ വലിയ സ്പെഷ്യൽ പിന്നെ എന്താ പറയുക, വലിയ സ്കൂളുകളും വലിയ കോളേജുകളും വലിയ സ്ഥാപനങ്ങളുടെയും എഡ്യൂക്കേഷനും സൗകര്യങ്ങളും എയ്ഡും ഒക്കെ കൊടുക്കും. പക്ഷേ ഇപ്രകാരമുള്ള കുട്ടികൾ നോക്കുന്ന സ്ഥാപനങ്ങൾക്ക് എവിടെയാ എയ്ഡ്? എവിടെ എയ്ഡ് എന്നല്ല എന്തുമാത്രം എയ്ഡുണ്ട്? ആ അത്തരം അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് എന്തുമാത്രം റെക്കഗ്നീഷൻ ഉണ്ട്, എന്തുമാത്രം ശമ്പളം ഉണ്ട്? ഇതൊക്കെ നമ്മളൊന്ന് പഠിക്കേണ്ട സംഭവങ്ങളാണ്. ഞാൻ പറയുന്നത് ഒരുപക്ഷെ എന്നോട് ക്ഷമിക്കണം, ഈ കേരളത്തിലെ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് എന്റെ പറയുന്നത് തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ, പക്ഷെ എന്റെ പഴയകാല അറിവ് വെച്ച് ഞാൻ പറഞ്ഞത് അപ്ഡേറ്റ് ചെയ്യാത്ത അറിവ് വെച്ച് എന്നെ പോലെ ഒരാൾ സംസാരിക്കാൻ പാടില്ല എന്നിരുന്നാൽ പോലും ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്രകാരമുള്ള ഒരു ഒരു അംഗീകാരം അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കില്ല. എയ്ഡഡ് സ്കൂളിലെ ടീച്ചേഴ്സിന് കിട്ടുന്ന മാതിരിയുള്ള അംഗീകാരമോ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ കിട്ടുന്ന സ്ഥാപനങ്ങൾക്കുള്ള അംഗീകാരമുള്ള അംഗീകാരമോ പരിഗണനയോ സാമ്പത്തികമായിട്ടുള്ള തലങ്ങളിൽ അവർക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പൂർണ്ണമായിട്ടും പുനഃസ്ഥാപിച്ചു കഴിയുമ്പോൾ അവിടെ സേവനം ചെയ്യുന്നവർക്കും, ഞാൻ അവരെ ശുശ്രൂഷ ചെയ്യാന്ന് പറയാം, സേവനത്തിന് ഒരു പരിധിയും പരിമിതിയുമുണ്ട്. പക്ഷെ ശുശ്രൂഷയ്ക്ക് പരിധിയില്ല, പരിമിതിയുമില്ല. പരിധിയും പരിമിതിയും ഇല്ലാത്ത ശുശ്രൂഷ ചെയ്യുന്നവരാണ് ഇത്തരം സ്ഥാപനങ്ങളിൽ തങ്ങളുടെ ജീവിതം അർപ്പിച്ചിട്ടുള്ളവർക്ക്. ആ അർപ്പിച്ചിട്ടുള്ള ജീവിതങ്ങൾക്ക് അവർ ചെയ്യുന്ന വലിയ പ്രിയപ്രവൃത്തിയാണ്, സർക്കാരിന് വേണ്ടി ചെയ്യുന്നതാണ്. ഇറ്റ്സ് എ ഡ്യൂട്ടി ഓഫ് ദ സ്റ്റേറ്റ്. പക്ഷെ ആ ഡ്യൂട്ടിയെ വേണ്ട വിധത്തിൽ അംഗീകരിക്കാനായിട്ട് ഗവൺമെന്റ് ഭാഗത്തു നിന്നുള്ളൊരു ഒരു ചേഞ്ച് ഓഫ് ആറ്റിറ്റ്യൂഡും കൂടി ഉണ്ടാവണം എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും, നന്നായിട്ട് പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച ഡോക്ടർമാർക്ക് എല്ലാവർക്കും, ഞാൻ അഡ്വക്കേറ്റ് ദീപപ്രകാശനും ഉൾപ്പെടെയുള്ള എല്ലാവർക്കും നന്ദി പറയുന്നു. നമുക്ക് കൂട്ടായിട്ട് ഇനിയും നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി എല്ലാവരും കൂട്ടിയിരുത്തിയിട്ട് നല്ലൊരു സെഷനോട് കൂടി നടത്താം. കാരണം ഇതിനെക്കുറിച്ചുള്ള ഡോക്ടർ ജോർജ് ബദർ വാക്കുണ്ടായിരുന്നു, സെൻസിറ്റൈസേഷൻ. ഞാൻ വേറൊരു വാക്ക് ഉപയോഗിക്കും, കോൺഷ്യന്റൈസേഷൻ. ഒന്ന് ഒരു പിന്നെ ഒരു 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 അറിവ് കൊടുക്കുക, അതുപോലെ ബോധ്യങ്ങൾ കൊടുക്കുക. ഒന്ന് അറിവാണ് സെൻസിറ്റൈസേഷൻ, അതിന് ഉൾക്കൊള്ളാൻ സാധിക്കുക. കോൺഷ്യന്റൈസേഷൻ എന്ന് വെച്ചാൽ ബോധ്യങ്ങൾ മനസാക്ഷിയിലേക്ക് കിടക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒരു സെൻസിറ്റൈസ്ഡ് ആൻഡ് കോൺഷ്യന്റൈസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റി നമുക്ക് കൊണ്ടുവരാൻ സാധിച്ച ഒട്ടേറെ മാറ്റങ്ങൾക്കും വരുത്താം. കൂട്ടായി പരിശ്രമിക്കാം. നിങ്ങളുടെ സഹകരണത്തിന് ഒത്തേറെ നന്ദി പറയുന്നു. വളരെ പ്രത്യേകമായിട്ട് ഈ ഡിസ്ട്രസ് മാനേജ്മെന്റ് കളക്റ്റീവ് എന്ന് പറയുന്ന ദുരിത നിവാരണ കൂട്ടായ്മയുടെ പേരിൽ വളരെ പ്രത്യേകമായി നന്ദി പറയുന്നു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും കേരള ഗവൺമെന്റിനെയും കെയറിനെയും പ്രത്യേക നന്ദിയോടെ എല്ലാ കെയർ ഇന്ത്യ, അഫ്കോഴ്സ് ഐ ജസ്റ്റ് സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ബിക്കോസ് ഐ ഫോളോ മലയാളം, ഐ സ്പെഷ്യലി റെക്കോർഡ് അവർ ഗ്രേറ്റ് അപ്രീസിയേഷൻ and express our sincere gratitude for their wonderful service to us. God bless you. Thank you so much, sir. That was Justice Kurian speaking on every aspect, and a very motivational, enriching and mobilizing kind of a speech for the whole of the country people, or who are serving or with this attitude of servitude in all the schools. And we would also love to have the next webinar, as you said, involving all these stakeholders, and we will try to make it possible in the very near future with the support of CARE and all. May I take this opportunity also to invite Dr. Barik to express a word of thanks on behalf of NIPSED. And we are also grateful to Justice Kurian because he is the chief patron of the Distress Management Collective, which has been taking up many benevolent acts across the country, not only across the country, but it's the globe as well. Thank you so much for the guidance and supervision and the monitoring aspects of the activities being undertaken by us. Thank you so much, Dr. Barik. Thank you very much, sir, for giving me an opportunity to propose a vote of thanks at the end of this webinar. This was a very, very, very important topic today we discussed, and as
the issue of child sexual offenses in child care institutions, even in special schools, are is a grave concern. Today also we came to know ki more 5 children in CCI is from Kanpur, they were found pregnant. So like this, many issues are there which are not being reported, and specifically for special needs children are not being reported. So thank you very much. So at the end of this webinar, I take the opportunity to propose a vote of thanks. At the outset, I would like to express my gratitude to Justice Kurian sir for sparing his valuable time and sharing his vast knowledge and experience, not only the legal part, even what a human should do for the children specifically. So thank you so much, sir, for your present for being with us since the beginning of the webinar till the end of the webinar. And sir has very rightly pointed out throughout his speech and the duty, what is the duty of the duty bearers as a teacher, how they should feel like they are the parents of the child, how they should treat the child who is present with or who is produced before him or her. And sir has spoken his concern and he spoke about the issue of sensitivity, and sir has said the rights of the children of the special needs children, as well as the duty of the teachers in treating them or in care and protection of children with special needs. Thank you very much, sir, for being with us. I would like to thank Alphonse sir for addressing the participants of the web gathering today. And sir has said how there is a need to create the awareness in the community and how can we handle the issue of child sexual offenses, specifically for special needs children. Thank you very much, sir, for your concern. I would like to thank the director, Madam Shiva George, of Department of Social Justice, Government of Kerala, for nominating the participants and for our support, and she being she is readily agreed to come with to collaborate with us in organizing the program within a very short time span. And last week only we contacted, just 2-3 days back, and she agreed upon to have immediately one collaborative program in the state, for the state of Kerala. So thank you very much, madam, for your support but because of her COVID duty, she could not be a part of this webinar today. And so thank you, madam. I would like to thank Anupama madam also. She suggested also, she was very happy to be a part of this webinar. She also discussed with madam Shiva George of Social Justice Department on how to organize this program, as they have two different departments dealing with the children of special needs. So thank you very much. And I would like to thank all our resource persons, those who are present in the webinar, they shared a lot of things as they have been in the field since a long time. We met all three resource persons. They were there in our earlier program in which was organized in the state of Kerala at Keela. So I came to know their knowledge and vast experience in the field of dealing with disability. So today also Mr. Babu sir also, he said something about the POCSO and other legal aspects, and even how the cases should be reported and other aspects he covered today. And thank you very much, sir, Sabin sir, and Babu sir, even if Sinil sir, who have been in touch with me for last 3 days. In every hour, they are in touch. They are asking me, keep asking me what to be done, how to do this program. Thank you very much. And I would like to thank Deepak sir of Supreme Court, and who is also a part of DMC, for his for addressing the participants. He suggested some preventive measures, what can be done for these special needs children and how can we take care of them. Thank you, sir, for sharing your valuable time with us. And I would like to thank Mr. Ram also,
who has been giving us technical support in each webinar, not today only. He has been supporting us. We have organized several, so many webinars during this COVID-19 pandemic. So he is always supportive to us. Thank you, Mr. Ram. And I would like to thank my director, Meena sir. Welcome, Meena sir, who could not be present here. But we get the approval from Meena sir. He approved this program. Then only it was possible for us to organize the program. Thank you, sir. And I would like to thank Krishnamurthy sir. He is my additional director. And he, for welcoming the participants present in the gathering. And sir is guiding us, and he's always inspiring us to organize more number of programs. Thank you, sir, for being with us. And I would like to thank my mentor, my guide, I can say, Dr. George Gassie George, who is the joint director of my child protection division in NEFSIT. Not only is heading this particular division, he has been involving in many, as a head of many other divisions and regional centers. And only this idea came to his mind. In fact, just 3-4 days back, all of a sudden, he called me to his room and said, we have to organize one program for Kerala for special needs children. So it's because the Delhi news is rife with the stories of child sexual offenses, specifically for special needs children. So he shows his concern for this. So I'm really happy to be a part of this program. And I would like to thank George sir for, for encouraging and inspiring everybody always. All these webinars we are organizing in NEFSIT because of him, because of these ideas always came to his mind. Then only we are, he's guiding us how to do. Then we are going with this. Thank you, sir. And I would like to thank all the participants, those who are present here in the web gathering, because some of the participants, they left. I think 50 participants they left today because of this language problem they had. We can have another program in the in English or Hindi, we can mix up. So because of this, we'll keep it in mind. And some sessions, we can keep it for 2 days. Then only, in a proper way, we can elaborate the issues pertaining to child sexual offenses and what the teachers are supposed to do. So thank you, everybody, for making this webinar a successful one. Thank you so much. Thank you so much. Thank you so thank much. Thank you, George. In fact, I wanted to say one great pillar, Alphonse. I forgot to mention his name also. He's a great pillar for the DMC and for the great pillar for the country also. Thank you, Alphonse. And thank you, George. The moving spirit, I always say that the spirit behind and the moving spirit. Thank you. Thank you so much. I would also like to thank Dr. Barik, who did all my spade work, connecting with the Kerala government, talking to the participant, getting them registered and all that. We had about 350 people joined, and then there are about 400 people, if I'm not mistaken, on the Google assets, the YouTube assets. Any feedback that, my dear friends, that you can give? You can always write to us in the mail. dmcindia.delhi@gmail.com. I repeat, DMC, and I've joined it in the chat also, dmcindia.delhi@gmail.com. We also have a website. Kindly go to it and you can give a feedback to us. dmcdelhi.org. That will be www.dmcdelhi.org. So, ORG. So, you can try and you can access us at any point of time. We are there to support you. We are there to be with you. We are there to raise your concern to the authorities, and we'll work as a catalyst between you and the major stakeholders in the government. Thank you so much, all of you, once again. So, remember, it is dmcdelhi.org. Thank you. Sir, take care of yourself. Sir, Jalaja madam also, she helped us a lot. Yeah. We also appreciate the joint director in the Kerala government, Jalaja, and she also helped us a lot in getting the support. Also, Sister Biji Jose from Kerala, who was also the KCPCR member. And I take all those people whose name, if I have forgotten, forgive me. And I take care of yourself, and we'll be in touch. Thank you. God bless you.
and be good, happy, and go ahead with that. Ram, special thanks to you. Great. Hats off to you for bearing us for a long time, maybe about 3 hours. Thank you.